ഇപ്പോൾ നാം സ്തോത്രയാഗം അർപ്പിക്കാൻ പോകുന്നു. മുഖ്യമായ രണ്ട് വിഷയത്തുക്കാർ, പ്രധാനമായി രണ്ട് കാര്യങ്ങൾ. ദേശത്തുക്കാർ, ദേശത്തിനായി ദേശമാനത അടിഞ്ഞു പോകാതെ പിടിക്ക് തെറുപ്പിൽ നിറുക്കവും സുഖരെ അടയ്ക്കവും തക്കതാക ഒരു മനുഷ്യനെ തേടിനേൻ ഒരുവനെയും കാണേ നിന്ത് പ്രധാന ശുശ്രൂഷയാണ് സംരക്ഷിക്കുന്ന ശുശ്രൂഷ. ആദിയാഗമം രണ്ടാം അധികാരം പതിനഞ്ചാം വസനത്തെ വാസിക്കുന്നു. രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം. ആദാമേ സൃഷ്ടിച്ച ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. അവനെ ഉണ്ടാക്കിയ പിറപ്പ് തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് അതേ കാക്കവും പൺപെടുത്തവും വൈത്താറിന്റെ വാസിക്കും. അവനെ നിർമ്മിച്ച് അവനെ തോട്ടത്തിൽ കൊണ്ടുവന്ന് തോട്ടം കാപ്പാനും അതിൽ വേര് ചെയ്യുവാനും അവനെ അവരുടെ ദേശത്തെ പാതുകാക്ക വേണ്ടിയ ഊഴിയും പുതിയ ഏർപ്പാട്ട് സഭയിൽ ഊഴിയും. ദേശത്തെ കാത്തു സംരക്ഷിക്കേണ്ടതായ ശുശ്രൂഷ പുതിയ നിയമസഭയുടെ ശുശ്രൂഷയാണ്. ദേശത്തെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു ജ്ഞാനം വെളിപ്പെടുത്തൽ തേവ. ദേശത്തെ കുറിച്ചുള്ള ശരിയായ ജ്ഞാനവും വെളിപ്പാടും അരസികൾക്ക് പോകേണ്ടി ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടണമെന്നില്ല. നാം സ്തോത്രത്തിനാലും ജപത്തിനാലും ദേശത്തെ പാതുകാക്കും. നാം സ്തോത്രത്താൽ പ്രാർത്ഥനയാൽ നമ്മുടെ ദേശത്തെ സംരക്ഷിക്കും. തീവ്രവാദികളാൽ ദേശം അഴിക്കപ്പെടുകയും തീവ്രവാദികൾ നിമിത്തം ദേശം ഏർക്കയും ചീറ്റങ്ങളാൽ അഴിക്കപ്പെടുകയും പ്രകൃതിക്ഷോഭത്താൽ നാട് നശിക്കുന്നു. പാപത്തിനാൽ ദേശം അഴിക്കപ്പെടും. നാട് നശിക്കുന്നു. പൊരുളാധാര നെരുക്കടിയാൽ ദേശം അഴിക്കും. സാമ്പത്തിക പ്രതിസന്ധികളാൽ നാട് നശിക്കുന്നു. പലവിധമായ യുദ്ധങ്ങളാൽ ദേശം അഴിക്കും. പലവിധ യുദ്ധങ്ങളാൽ ദേശം നശിക്കും. പിന്നെ പിശാചിന്റെ തന്ത്രത്തിനാൽ സാത്താൻ ആരാധനയിൽ മൂലമാകെ അനുഭവപ്പെടുകിற ആവികളാൽ ദേശം അഴിക്കപ്പെടുക. പൈശാചികളാലും സാത്താൻ ആരാധനയാൽ അഴിക്കപ്പെടുന്ന ദുരാത്മാക്കളുടെ പ്രവർത്തന വിഷയങ്ങളെ നാം ഉണർന്ന് ദേശത്തുക്കാകെ ഒവ്വൊരു നാളും കാലമാല് മനസ്സിലാക്കിയവരായി രാവിലെയും വൈകിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ദേശത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കണം. അതിനാൽ തന്നെ യെശയ്യാ 59 16 വസനത്തെ നാം വാസിക്കുന്നു. അങ്ങനെയാൽ യെശയ്യാ 59 16 വായിക്കുമ്പോൾ ഒരുവനും ഇല്ലേ എന്ന് കണ്ട് വേണ്ടത് ജപം ചെയ്യുന്നവൻ ഇല്ലേ എന്ന് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ടു. പക്ഷവാദം ചെയ്യുവാൻ ആരുമില്ല എന്ന് കണ്ട് ആശ്ചര്യപ്പെട്ടു. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. വേണ്ടത് ജപം നാം ചെയ്യവരും. നാം പക്ഷവാദ പ്രാർത്ഥന ദേശത്തിനാകെ മറ്റുള്ളവർക്കാകെ നാം ജപിക്കവരും. ദേശത്തിനായി മറ്റുള്ളവർക്കായി ദേശമാനെ അഴിഞ്ഞു പോകും. നമ്മുടെ ദേശം നാർനശിക്കരുത്. രണ്ടാമത് പുതിയ ഏർപ്പാട്ട് സഭയ്ക്കാകെ നാം ജപിക്കവരും. രണ്ടാമതായി പുതിയ നിയമസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 122 സംഗീതം 6 വസനത്തെ വാസിക്കുമ്പോൾ 122 സംഗീതത്തിന്റെ 6 വാക്യം യെരുശലേമിൻ സമാധാനത്തുക്കാകെ വേണ്ടിക്കൊള്ളും. യെരുശലേമിന്റെ സമാധാനത്തിനായി. യെരുശലേം എന്നത് പുതിയ ഏർപ്പാട്ട് സഭ. യെരുശലേം എന്നത് പുതിയ നിയമസഭ. ഇസ്രായേലിനെ പാകകെട്ടിയ നഗരം എന്ന് വാസിക്കും. തമ്മിൽ എനിക്ക് പണിത നഗരം. ഉലകത്തിൽ എന്ത നഗരവും ഇസ്രായേലിനെ പാകഘട്ടമില്ല. തമ്മിൽ എനിക്ക് പണിത നഗരമായി ലോകത്തിൽ മറ്റൊരു നഗരമില്ല. ഒരു കെട്ടിടം എന്ന് സ്വന്നാൽ വേണ്ടുമെന്നാൽ സ്വന്നലാം താജ്മഹൽ എന്ന്. ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ നമുക്ക് താജ്മഹലിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കും. ഒരു കെട്ടിടം എന്ന് സ്വന്നവില്ല. എന്നാലും ഇവിടെ കെട്ടിടം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പുതിയ ഏർപ്പാട്ട് സഭ അല്ലെങ്കിൽ വരപ്പോകുന്ന പുതു യെരുശലേം ഇസ്രായേലിനെ പാകഘട്ടിയ നഗരം. ആകയാൽ പുതിയ നിയമസഭയും വരുവാനിരിക്കുന്ന പുതിയ യെരുശലേമും അത് തമ്മിൽ എനിക്ക് പണിത നഗരം. അത് എപ്പടി കെട്ടുവെന്ന് എഫേസ്യർ 2:19-20 വസനങ്ങളിൽ വാസിക്കും. അതെങ്ങനെയാണ് പണിയപ്പെടുക എന്ന് എഫേസ്യരിലെ 2:19-20 വാക്യം. നമ്മൾ ചെയ്യുന്നത് ആകയാൽ പുതിയ ഏർപ്പാട്ട് സഭയുടെ പാതുകാപ്പുക്കാക നാം ഇപ്പോൾ സ്തോത്രം ഉണ്ടോ. പുതിയ നിയമസഭയുടെ സംരക്ഷണത്തിനായി പോയി സ്തോത്രം. സഭയിൽ അറുപാന കാര്യങ്ങൾ പാപമാന കാര്യങ്ങൾ വേണ്ട.
എത്രയോ പോരാട്ടങ്ങൾ, എത്രയോ യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ, എല്ലാവത്തിലും ദേവൻ
Badga. Latin and the Sushi. Suppose China, India, we predicu Badiaga. For China, India, Gramigua. Avan Prayasa Padaka. Anything under. They will look at my image. Another Ninga Sri Lanka will be a camera with a couple Vandadaga will get the Rio. Vandadaga. Sri Lanka, Rada, Sumidan, and I will direction a charity couple of the Nikaria. നമ്മുടെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമല്ല, ഐശ്വര്യമുള്ള ദേശം, വളരെ സമ്പത്തുള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ദേശം. ഐശ്വര്യമുള്ള ദേശം, നമ്മുടെ നാട് സമ്പൽ സമൃദ്ധിയുള്ള ഒരു നാട് തന്നെ. പിച്ചക്കാരുടെ ദേശമല്ല, ഒരു ദരിദ്ര രാജ്യമല്ല. അതിനാൽ താൻ കൂടംകുളം തിട്ടം വന്നുവിട്ടത്. കൂടംകുളം പദ്ധതി വന്നല്ലോ, ദേവന മഹത്വം. ആ തിട്ടം നിറവേറിനാൽ, കൂടംകുളം പദ്ധതിയൊക്കെ പൂർണ്ണമായി നിറവേറിയാൽ, ദേവൻ അത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന തിട്ടം, അത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. കൂടംകുളം നല്ല വെയിലുള്ള ഇടം, പുല്ല് മുളയ്ക്കാത്ത ഇടം, അത് വളരെ നല്ല ചൂട് ലഭിക്കുന്നതായ പുല്ല് പോലും മുളയ്ക്കാത്ത ഒരു സ്ഥലമായിരുന്നു. മികവും കേവലമാണ്, മോശമാണ് ഒരിടം, വളരെ പിന്നോക്ക. തമിഴ്നാട് ഗവൺമെന്റിൽ യാരാവത് തവറ് ചെയ്താൽ കൂടംകുളത്തേക്ക് അനുപ്പുവാണ്. സാധാരണഗതിയിൽ ആരെങ്കിലും പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുക്കുന്നത് ഈ പ്രദേശങ്ങളിലേക്കാണ്. അവിടെ ഒരു വസതിയുമില്ല, അവിടെ സൗകര്യങ്ങളൊന്നും ഇല്ല. അവിടെപ്പെട്ടതാണ് ഇടത്തിൽ, അങ്ങനെയുള്ള സ്ഥലത്ത്, അന്ത കടലിലെ ആ കടത്തിരത്ത്, 40 അടി ആഴത്തിൽ, 40 അടി ആഴത്തിൽ, കിലോമീറ്റർ നീളത്തിൽ, കിലോമീറ്റർ നീളത്തിൽ നല്ല പ്ലാറ്റ്ഫോം ഉണ്ട്. നല്ല പ്ലാറ്റ്ഫോം ആണിത്. അപ്പോ റിയാക്ടർ വെക്ക വേണ്ടത് 40 അടി തണ്ണീരിൽ റിയാക്ടർ വെക്ക വേണ്ടു. ആണവ റിയാക്ടറുകൾ പണിയേണ്ടത് ഈ 40 അടിയുള്ള വെള്ളത്തിലാണ്. യുറേനിയത്തിനാല് മിൻസാരം എടുക്കരുത്. യുറേനിയം തണ്ണി ചൂടാക്കി അന്ത തണ്ണീരുടെ ആവിനാൽ കറണ്ട് എടുക്കും. അവിടെ ഇത് ഉപയോഗിച്ചാണ് അവർ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ പാരങ്ക, അത് റിയാക്ടർ വെക്കുന്നതൊക്കെ തണ്ണി തേവ. ഈ റിയാക്ടർ വയ്ക്കുവാൻ വെള്ളം വേണം. 40 അടി അകലത്തിൽ, 40 അടി വീതി, 40 അടി ആഴത്തിൽ, 40 അടി ആഴം. പെരിയ പ്ലാറ്റ്ഫോം, വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാകും. കിലോമീറ്റർ കണക്ക്, എത്രയോ കിലോമീറ്റർ കണക്ക്. 4 റിയാക്ടർ താൻ തുടങ്ങിയത്. 4 റിയാക്ടർ 2007 2007 റഷ്യയുടെ ഉദവിയിൽ അത് നടക്കുന്നു. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ അത് നടത്തി. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. മൻമോഹൻ സിംഗ് ഒരു തിട്ടം വരുന്നത്, ഇപ്പോഴും അന്ത തിട്ടമുണ്ട്. മൻമോഹൻ സിംഗ് ആവിഷ്കരിച്ചു വെച്ചിരുന്ന ഒരു പദ്ധതി ഉണ്ട്. സൗത്ത് ഇന്ത്യ പകുതി മുഴുവതും, ദക്ഷിണേന്ത്യ മുഴുവൻ, അതായത് മഹാരാഷ്ട്ര, കന്നഡ, മഹാരാഷ്ട്ര, കർണാടക, അപ്പുറം തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള, ഇതെല്ലാം ചേർന്നതാണ് സൗത്ത് ഇന്ത്യ. ഇതെല്ലാമാണ് ഈ ദക്ഷിണ ഭാഗത്തുള്ളത്. മഹാരാഷ്ട്രാവെ നാം സെൻട്രൽ ഇന്ത്യ എന്ന് സ്വന്നാലും ഇന്ത വിഷയത്തിൽ അതും സൗത്ത് ഇന്ത്യ. സാധാരണയിൽ മഹാരാഷ്ട്ര മധ്യഭാഗം ചെഴിപ്പാന ഭൂമി, ഇതെല്ലാം വല്ല ഫലഭൂയിഷ്ടമായ പ്രദേശം. അപ്പൊ ഇങ്ങ നല്ല ചെഴിപ്പാകാൻ മാറ്റല്ലോ, ഇവിടെ നല്ല ഫലസമൃദ്ധിയുള്ളതാക്കി തീർക്കാം. ദേവന് രണ്ടേ രണ്ട് മെറ്റീരിയൽ പോതും, രണ്ട് പദാർത്ഥങ്ങളാണ് ആവശ്യം. ഒന്ന് തണ്ണീർ തേവ, ഒന്ന് ജലലഭ്യത, രണ്ടാമത് മിൻസാരം, മറ്റൊന്ന് വൈദ്യുതി ലഭ്യത. തണ്ണീരൊക്കെ മുഴു നദിയും ഉണ്ടാക്കല, വെള്ളത്തിന് വേണ്ടി നദീ സംയോജന പദ്ധതി, പൈപ്പ് ലൈൻ പോട്ട് നദിയെല്ലാം ഉണ്ടാക്കല, ഇത് കനാലുകളിലൂടെ പൈപ്പ് ലൈനിലുൾപ്പെടെ എല്ലാം സംയോജിപ്പിക്കുക. പൈപ്പൊക്കെ മോട്ടോർ വെച്ച് തണ്ണി അടിക്കണം. ആ പൈപ്പിനകത്ത് മോട്ടോർ ഉപയോഗിച്ച് മിൻസാരം തേവ, അതിന് വൈദ്യുതി. അതിനുള്ള മിൻസാരം താൻ കൂടംകുളം മിൻസാരം, അതിനുവേണ്ടിയാണ് കൂടംകുളം വൈദ്യുത പദ്ധതി കെട്ടിങ്ങള്. അതുക്കാകെ നമ്മൾ ജപിക്കണം, നമ്മൾ ഇതിനുവേണ്ടി അതെല്ലാം നിറവേറിനാൽ, എല്ലാം നിറവേറിയാൽ, ഒരു അരിസി, ഒരു കിലോ അരിസിക്ക് 1 രൂപ, 1 കിലോ അരി 1 രൂപയ്ക്ക് കിട്ടും. റേഷൻ അരിസിയല്ലേ, റേഷൻ അരിയുടെ കാര്യം, നല്ല അരിസി, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന നല്ല അരി, നല്ല അരി. ഇപ്പൊ 35 രൂപ 40 രൂപയ്ക്ക് വാങ്ങുന്ന അരി 1 കിലോവുക്ക് 1 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പോൾ വളരെ വിലപിടിപ്പുള്ളതായ ഈ അരി അന്ന് 1 രൂപയ്ക്ക് 1 കിലോ കിട്ടും. ഒരു വാഴപ്പഴം, ചിന്ന ചെറുപഴത്തേക്ക് 2 പൈസ, ചെറുപഴം 2 പൈസക്ക് കിട്ടും. അതായത് പാളയംകോടൻ എന്ന് സുള്ളാന്തോടം പഴം, ഒരു പഴത്തേക്ക്, ഒരു ചിന്ന കായ്ക്ക് 2 പൈസ, 2 പൈസക്ക് ഒരു വലിയ താറുക്ക് 2 രൂപ, ഒരു കുല 2 രൂപ. അന്ത അളവുക്ക് വിലവാസി കുറയ്ക്കാം, അത്രത്തോളം വില കുറയും. ഇന്ത്യക്ക് മറ്റുമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, പട്ടിണിയായി കിടക്കുന്ന ആഫ്രിക്ക ദേശത്തേക്കും ഫ്രീയാകെ
ഇങ്ങേയിരുന്ന് അരിസിയും പരിപ്പും മറ്റ് ധാന്യങ്ങളും എണ്ണയും എല്ലാം അനപ്പം ആഫ്രിക്കയിലുള്ളതായ പട്ടിണി രാജ്യങ്ങൾക്ക് പോലും ഇവിടുന്ന് ഭക്ഷ്യപദാർത്ഥങ്ങൾ വളരെ സൗജന്യമായി നമ്മുടെ ദേശം ചെഴിപ്പാന ദേശം അത്രത്തോളം നമ്മുടെ നാട് ഫലഭൂയിഷ്ടമായ ഒരു നാടാണ്. ദേവനൊക്കെ മഹിമ ദൈവത്തിന് മഹത്വ വിഷയത്തെക്കാകെ നിങ്ങൾ ജപിക്ക വേണ്ടി ഈ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. രണ്ടു മുറ മൻമോഹൻ സിംഗ് ഇന്ന തിട്ടത്തെ നമ്മുടെ അരസാംഗത്തിൽ സ്വന്തം അവർ കേൾക്കില്ല യു എൻഒക്ക് സ്വന്തം ഇതാ തിട്ടം ഇതിൻപടി ചെയ്യ സൊല്ലുങ്ക ഈ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടാൽ പട്ടിണിയായി കിടക്കുന്ന അനേക രാജ്യങ്ങളെ പോഷിക്കലാം. ഇന്ത്യ വിചാരിച്ചാൽ എത്രയോ പട്ടിണി രാജ്യങ്ങൾക്ക് ആഹാരം കഴിച്ചുവിടാൻ കഴിയും. അതൊക്കെ നമ്മൾ പണം വാങ്ങരുതില്ല, ഞങ്ങൾ പണം മേടിക്കുന്നില്ല. കാരണം ദേശം ചെഴിപ്പാകെ മാറ്റും, ദേശത്തെ സമൃദ്ധി ആവശ്യം. എവിടെ നല്ല രാജ്യം, എത്ര നല്ല നാട്. യു എൻഒ ചൊല്ലിയും ഇന്ത്യ അരസാംഗം കേൾക്കരുതില്ല, ആ യു എൻഎൽ പറഞ്ഞിട്ടും കേട്ടില്ല. ദേവനൊക്കെ നാം താൻ ജപിക്ക വേണ്ടും, നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ദേശം ആശീർവാദമാണ് ദേശം, നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ട. രണ്ടാമത് നമ്മുടെ ദേശത്തിൽ എല്ലാവിധമായ സോഴ്സുമുണ്ട്, നമ്മുടെ എല്ലാവിധമായ ധാതു പദാർത്ഥങ്ങളും ലഭിക്കാനുള്ള സോഴ്സുണ്ട്. എവളോ തങ്കം, വെള്ളി, പൊന്ന്, ഡയമണ്ട്, അത്, ഇത്, പെട്രോൾ, പെട്രോൾ എല്ലാം ഉണ്ട്. പൊന്ന, വെള്ളി മുതലായി എത്രയോ ധാതു പദാർത്ഥങ്ങൾ സമൃദ്ധിയായി നമ്മുടെ നാട്ടിലുണ്ട്. ഉണ്ട്. നമ്മൾ ആരെയും സാർന്ന് നിൽക്കാൻ വേണ്ടി ആവശ്യം, മറ്റാരെയും ആശ്രയിക്കേണ്ടതില്ല. അവളും ചെഴിപ്പാന രാജ്യം ഇന്ത്യ രാജ്യം, അത്രയും സമൃദ്ധിയുള്ള നാടാണ്. ഇത് പിടിച്ചെടുത്താൽ, എന്നാൽ ഇതെല്ലാം എടുത്താൽ ചൈന ഇന്നും പണക്കാർ രാജ്യമാകാൻ മാറ്റും. എന്നാൽ ഇതെല്ലാം കയ്യിൽ കിട്ടിയാൽ ചൈനയ്ക്ക് ഇനിയും വലിയ സമ്പന്ന രാജ്യം. നിങ്ങൾ കെ ജി എഫിൽ പോയി പാരുങ്ക്, നിങ്ങൾ കർണാടകയിലുള്ള കെ ജി എഫിൽ പോയി നോക്കിയാൽ, ദേവനൊക്കെ സ്വർണമെടുത്ത മണ്ണ് കുവിച്ചു വെച്ചിരിക്കും അവിടെ, സ്വർണം ഖനനം ചെയ്ത മണ്ണ്. ആരാധന പാത്രങ്ങൾ ഇരുന്ന കരങ്ങൾ ഉയർത്തും, കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയ്യർത്തി. യാരുമേ ഇല്ല, ആരുമില്ല. ദയവു ചെയ്ത് നാളേക്കൊന്ന് കെ ജി എഫ് പോകുക, നാളെ തന്നെ നിങ്ങൾ കെ ജി എഫിൽ പോവുക. അതിലിരുന്ന് മഴ പെയ്യുമ്പോ അതെ മഴ പെയ്യും, ആ മണ്ണ് ചൈനാവും ജപ്പാനും കേട്ടിട്ടേ ഇരിക്കും. ആ മണ്ണ് ചൈനയും ജപ്പാനും, അതിലിന്നും തങ്കമുണ്ട്, അതിലിനിയും എടുത്ത മണ്ണിൽ ഇനിയും ഡയമണ്ട് ഉണ്ട്, ആ മണ്ണിൽ, ആ മണ്ണിൽ ഇനി നിറയെ സോഴ്സ് ഉണ്ട്, അതിലിനിയും മറ്റു പല ധാതു. മഴ പെയ്യുമ്പോ അതെ പെയ്യുമ്പോൾ അത് അപ്പടി ഒലിച്ചു പോകും, അതിങ്ങനെ ഒലിച്ചു. അങ്ങയുള്ള ജനങ്ങൾ, അവിടെയുള്ള ജനങ്ങൾ, ഞങ്ങളുടെ വീട്ടുമുറ്റത്തില് വീട്ടുമുറ്റത്ത് അന്ന് മണ്ണെടുത്ത് ആ മണൽ അവരരിച്ച് അരിച്ചെടുത്ത് അതിലൊരു കെമിക്കൽ പോട്ട്, അതിൽ കെമിക്കൽ തങ്കമാകെ മാറ്റി സ്വർണം വേർതിരിച്ചെടുക്കും. അത് എടുത്ത് വിപ്പാങ്ക, അതെടുത്ത് വിൽക്കും. അത് ഇല്ലീഗൽ ടാ, അത് നിയമവിരുദ്ധമാണ്. ദേവനൊക്കെ മഹിമേ ദൈവത്തിന്, അപ്പടി തന്നെ അന്ത ദേശത്തിലെ ജനങ്ങൾ ജീവിക്കുന്നത്, നാട്ടുകാർ ജീവിക്കുന്നത്. ദേവനൊക്കെ മഹിമേ ദൈവത്തിന് മഹത്വം. നമ്മുടെ ദേശത്തിൽ തങ്കം ഒഴുകുത്, നമ്മുടെ നാട്ടിൽ സ്വർണം ഒഴുകുന്നുണ്ട്. അവളവും അരുമയാന രാജ്യം താണ് നമ്മുടെ ദേശം. ഇത്ര മനോഹരമായ പിച്ചക്കാർ ദേശമല്ല, ദരിദ്ര രാജ്യമല്ല, പിച്ചക്കാർ ദേശമാകെ മാറ്റുകയുള്ളൂ, ഒരു ദരിദ്ര രാജ്യമാക്കി മാറ്റുന്നതേയുള്ളൂ. അതിനാൽ മൻമോഹൻ സിംഗിനോട് തിട്ടം നിറവേറെ ദേവൻ ഉദവി ചെയ്യും. പക്ഷേ ഞങ്ങൾ ഉപവാസം എടുത്ത് ഇന്നും ജപിക്കണം. ഞങ്ങളിപ്പോൾ അതിന്റെ കൂടംകുളം ചീഫ് എഞ്ചിനീയർ നമ്മുടെ ഒരു വിശ്വാസ്യത, ആ കൂടംകുളം ചീഫ് എഞ്ചിനീയർ നമ്മുടെ ഒരു വിശ്വാസിയായിരുന്നു ജേക്കബ് എബ്രഹാം, ഇപ്പോഴും വിശ്വാസ ജേക്കബ് എബ്രഹാം, അദ്ദേഹം നമ്മുടെ വിശ്വാസിയാണ്. ചീഫ് എഞ്ചിനീയർ, അവിടുത്തെ ചീഫ് എഞ്ചിനീയർ. അന്ത കൂടംകുളം കല്ലിലെ അന്ത റിയാക്ടർ നിക്കുന്നതൊക്കെ ഫൗണ്ടേഷൻ ഫോട്ട് വിട്ടത് നമ്മുടെ ഒരു വിശ്വാസ്യത, അത് ആ പ്ലാറ്റ്ഫോമിന്റെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വെച്ചത് നമ്മുടെ ഒരു വിശ്വാസിയാണ്. ആ ചെങ്ങന്നൂരിലെ ഉള്ള വിശ്വാസി, ഇപ്പൊ അവർ താം തങ്കിയിരിക്കുന്നത് ഡാൻഡേലി, കന്നഡ കർണാടക സ്റ്റേറ്റിലെ നോർത്ത് പകുതിയിലെ ഡാൻഡേലി, എന്തുണ്ട് കർണാടകയുടെ വടത്ത് വടക്കേ ദിക്കിലുള്ള ഫൗണ്ടേഷൻ ഫോട്ട് വിട്ടാറ്, അദ്ദേഹമാണ് അടിസ്ഥാനപ്പെടുന്നത്. ഇന്ത്യക്കും കൂടംകുളത്തിലെ സപ്ലൈ പണ്ട് കരുത്, അരിസി, എല്ലാ പൊരുക്കളും നമ്മുടെ വിശ്വാസ്യതാ. കൂടംകുളത്തേക്ക് വേണ്ടതായ ഭക്ഷ്യ സാമഗ്രികൾ നാഗർകോവിൽ സുന്ദർരാജ്, നാഗർകോവിലെ സുന്ദർരാജ്. ദേവനൊക്കെ മൈവത്തിന്, ഞാനും പലമുറ നാഗർകോവിൽ ഇരിക്കുമ്പോൾ അതിന്റെ അടുത്ത് പോയി ജപിച്ചു വന്നിട്ടുണ്ട്. ഞാൻ നാഗർകോവിൽ പോകുമ്പോഴെല്ലാം പലപ്പോഴും അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരുന്നിട്ടുണ്ട്. ഞാൻ ഇപ്പം പോകാൻ മുടിയാ, പോകാൻ മിലിറ്ററിയുടെ കൺട്രോൾ, ഇപ്പോൾ സൈന്യത്തിന്റെ നിയന്ത്രണം, വലിയ സിറ്റിയാകെ മാറിവിട്ടത്, അതൊരു വലിയ ടൗൺഷിപ്പായി മാറി. ദേവനൊക്കെ മൈ ദൈവത്തിന് മഹത്വം. അന്ത തിട്ടത്തിനാൽ മൂന്ന് ഇന്ത്യാവുക്ക് കൊടുക്കക്കൂടിയ കറണ്ട് ഇപ്പൊ പ്രൊഡക്ഷൻ ആയി. ഇന്ത്യക്ക് മൂന്ന് മടങ്ങ് വൈദ്യുതി ലഭിക്കാനുള്ളതായ ഉൽപാദനം. നാല് റിയാക്ടർ തുടങ്ങി, ഇപ്പൊ ഏഴ് റിയാക്ടർ ആയി വിട്ടു. നാല് റിയാക്ടറിൽ തുടങ്ങിയപ്പോൾ ഏഴ്, ഒരു റിയാക്ടറിൽ 1000 വാട്ട്സ് കറണ്ട്.
1000 megawatts current. Ipa 7000 megawatts current. 7000 megawatts. Moon India ku supply panna koodiya current angu. Moon India ku kodukavunnathayi. Ini ethaneyo reactor vekkala. Ini ethaneyo reactor gal vekkam. Anda foundation appadiye kadakkana. Adu angane adisthanam ittirundu. Avlo arumiyana desam. Ithrayum nalla naadu. Arumiyana rajyam. Nalla rajyam. Devanukku mahima. Devathinu mahatvam. Adha India desam. Idanu nammal ninaikkira India desam. आशीर्वाद राज्य पटिणिया आफ्रिका राज्य मत राज्य இங்கே போஷிக்கக்கூடிய நிலைமையில் இந்தியா தேசம் செழிப்பாக மாற வேண்டும் கரங்களை உயர்த்தி ஸ்தோத்திரம் பண்ணுவோம் ஸ்தோத்திரம் செய்யோம் ஸ்தோத்திரம் விசுவாசத்தில் ஸ்தோத்திரம் பண்ணுங்க ஸ்தோத்திரம் பண்ணுங்க ஸ்தோத்திரம் செய்யோம் ஸ்தோத்திரம் 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 ഇന്ത്യക്ക് ഞാൻ എന്ത് മൻമോഹൻ സിംഗ് ജപിക്കറെ ഇപ്പൊ അവർക്ക് 94 വയസ്സായി ഇന്ന് അവർ സാകവില്ല 4 ഓപ്പറേഷൻ ആച്ച് ഹാർട്ടുക്ക് മൊത്തം 4 ഓപ്പറേഷൻ 4 ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ് 94 വയസ്സായെങ്കിലും ഞാൻ ഇന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവർ അധികാരത്തിൽ വരണം താൻ അധികാരത്തിൽ വരണം എന്ത് പാർട്ടിയിൽ വന്നാലും പറവായില്ല ഏത് പാർട്ടി ആയാലും ഞാൻ ജപിക്കുന്നത് അവർക്കൊരു പാർട്ടി ഇല്ല തനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയൊന്നുമില്ല അവർ സ്വന്തം ഞാൻ വന്ന് ഉദവി ചെയ്യാം ഞാൻ ഒന്ന് സഹായിക്കാമെന്ന് എനിക്ക് പ്രൈം മിനിസ്റ്റർ പോസ്റ്റും വേണ്ട ഒരു പോസ്റ്റും വേണ്ട എനിക്ക് ശമ്പളവും വേണ്ട പ്രധാനമന്ത്രിയുടെ പദവി വേണ്ട ശമ്പളം പോലും വേണ്ട ഇന്ന തിട്ടത്തെ ഒന്ന് നിറവേറ്റുക ഈ പദ്ധതി നടപ്പിലായാൽ മതി ഇത് 2007 കിട്ടക്കിട്ട നവംബർ മാസത്തിൽ മനോരമ എന്റെ പേപ്പറിൽ വന്ന സൈതി താൻ ഞാൻ ഇപ്പോ നിങ്ങൾക്ക് സ്വന്തം 2007 കട്ടിംഗ് കട്ടിംഗ് അല്ല പെരിയ ഫുൾ പേജ് ആ ഒരു ഫുൾ പേജ് വാർത്ത വന്നതാണിത് യെല്ലോ പേപ്പറിൽ എരുമഞ്ഞ പേപ്പർ 90 വെച്ചിരിക്ക ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾ പാത്തതും കൂടെ കടയാത് നിങ്ങൾ കണ്ടു കാണുകയില്ല പാത്തിങ്ങള കണ്ടിട്ടുണ്ടോ കരങ്ങളെ ഉയർത്തുന്ന ഒരുത്തനെ ഉയർത്താൻ കൈ ഉയർത്താൻ പറഞ്ഞാൽ ആരും കാണില്ല സിനിമാ പടം പാത്രത്തെ ഉയർത്തതെന്ന് എല്ലാവരും ഉയർത്തും സിനിമ കണ്ടവരുടെ കാര്യം പറഞ്ഞാൽ കൈ ഉയർത്തും ഇത് മനോരമയിൽ വന്ന സൈ ഇത് മനോരമയിൽ വന്ന ഞാൻ നാഗർകോവിലെ ഇരിക്കുമ്പോതെ അതെല്ലാം പഠിച്ച് മലയാളം താ എന്നാൽ പഠിച്ച് തമിഴിൽ പോട്ട് ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത് എത്രയോ 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 ഉപവാസം വയ്ച്ചു ഞാനത് മനോരമയിൽ വായിച്ച് അത് തമിഴിൽ പരിഭാഷപ്പെടുത്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു എന്റെ അഭിപ്രായമല്ലേ ഇത് എന്റെ വ്യക്തിപരമായ മനോരമയിൽ വന്നതാണ് മനോരമയിൽ വന്നതാണ് അപ്പൊ നമ്മുടെ ദേശം ചെഴിപ്പാണ് ദേശം നമ്മുടെ നാട് ഒരു സമൃദ്ധിയുള്ള നാട് ഇനി നിറയെ വിഷയങ്ങളുണ്ട് സ്വല്ലപ്പം നേരം പോയി വിടും എല്ലാവർക്കും വേല കൊടുപ്പാ എല്ലാവർക്കും ജോലി ലഭിക്കും ദേവനക്ക് ജോലി ഇല്ലാത്തവരെ ഒരുത്തരും എടുക്കാം ജോലി ഇല്ലാത്തവരും എല്ലാ വീട്ടിലും നല്ല ശമ്പളം എല്ലാ വീടിനും നല്ല വരുമാനം മൻമോഹൻ സിംഗ് സൊന്നാർ അദ്ദേഹം പറഞ്ഞു 100 രൂപ ഇരുന്നാൽ 100 രൂപ അഞ്ചു പേരുള്ള കുടുംബത്തിൽ ഒരു തകപ്പൻ ഒരപ്പൻ ഒരു തായ് അമ്മ മൂന്ന് പെരിയ പിള്ളകൾ മൂന്ന് മുതിർന്ന മക്കൾ അഞ്ചു പേരുള്ള കുടുംബത്തിന് ഒരു നാളത്തെ ചെലവുക്ക് 100 രൂപ പോകും ഒരു ദിവസത്തെ ചെലവിന് 100 രൂപ മതി കടികള് മൂന്ന് നേരം ഭക്ഷണം കഴിക്കും 1 കിലോ അരിക്ക് 1 രൂപ 1 കിലോ അരി 1 രൂപ അതേപോലെ പരിപ്പൊക്കെ എണ്ണയ്ക്കെല്ലാം അന്തന്ത വിലതാ പരിപ്പിന്റെ എണ്ണയ്ക്കെല്ലാം വില കുറവായിരിക്കും അതിനാല് 1 മാസ ശമ്പളം 3000 പോതും 1 മാസ ശമ്പളം 3000 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം 6 ലക്ഷം കൊടുക്കേണ്ട ആവശ്യമില്ല 3 ലക്ഷം 5 ലക്ഷം 8 ലക്ഷം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല 3000 രൂപ മതി അതിൽ ഈ 5 പേർക്കും വേല ഇതിൽ 5 പേർക്കും ജോലി അപ്പൊ 5 3 15 5 3 15 15000 രൂപ 3000 രൂപ പോതും 3000 രൂപ മതി മിച്ചം 4 3 12 12000 രൂപ മിച്ചം 12000 രൂപ ബാക്കി ഇനി എന്നാ വേണം എവിടെ അളകാന തിട്ടം ഇത്ര നല്ല പദ്ധതി അത് നിറവേറണം നിറവേറണം ദേവൻ നമ്മുടെ ദേശത്തിൽ നിറവേറണം കർത്താവ് നമ്മുടെ ദേശത്തിൽ നടപ്പിലാക്കി അഴിക്കുമ്പോഴേക്ക് പല വിധത്തിൽ പോരാട്ടങ്ങൾ വന്നത് അത് തകിടം മറിക്കാനുള്ള പല പ്രതിസന്ധികൾ വന്നു അത് അഴിക്കുമ്പോഴേക്ക് ഉദയകുമാർ എന്റെ തലമയിലെ
വലിയ പോരാട്ടം നടന്നത്. ഉദയകുമാറെന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവിടെ സംഘം അഴിച്ചു വിട്ടത്. പക്ഷേ ഗവൺമെന്റ് അതിനെല്ലാം മറികടന്നു. ദേവനൊക്കെ മഹിമ. ഒരു സമയത്തിൽ നാശവേല നടന്നത്. ഒരു സമയത്ത് അത് നശിപ്പിക്കാൻ ആറ് എഞ്ചിനീയേഴ്സ് ഉള്ള പോകുമ്പോൾ എഞ്ചിനീയേഴ്സ് അകത്തിയിലുമ്പോൾ അതിൽ സ്റ്റീം ഒരു പ്രധാന ബ്രാസ് പൈപ്പുണ്ട്. അതിന്റെ സ്റ്റീം വരുന്നതായ ബ്രാസ് പൈപ്പുണ്ട്. അത് 300 വർഷത്തെ ഗ്യാരണ്ടിയുള്ള പൈപ്പ്. 300 വർഷം ഗ്യാരണ്ടിയുള്ള പൈപ്പാണ്. അന്ത പൈപ്പ് അത് വെടിച്ചത്. ആ പൈപ്പ് പൊട്ടിത്തെറിച്ചു. അത് എപ്പടി വെടിച്ചത്? അതെങ്ങനെ? അത് ആറ് എഞ്ചിനീയേഴ്സും പരിതാപ നിലമയിൽ ഇറന്ന് വിട്ടാർ. ആ എഞ്ചിനീയർ ആറുപേരും ദയനീയമായി കൊല്ലപ്പെട്ടു. നാശവേല. അതൊരു അട്ടിമറി. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. ഉടനെ ഞാൻ പോന്നെ. ഉടനെ ഞാൻ ചീഫ് എഞ്ചിനീയർ അങ്ങ് ഇരിക്കറ. നമ്മുടെ ചീഫ് എഞ്ചിനീയർ അവിടെ അന്വേഷിച്ചു. നാശവേല. അതൊരു അട്ടിമറിയാണ്. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. ആനപ്പെടുന്നാൽ എല്ലാം നാശവേലയിൽ നിന്ന് ദേവൻ വിടുവിച്ച് അന്ത തിട്ടത്തെ നിറവേറ്റി നമ്മുടെ ദേശം മറ്റുമല്ല മുഴുവൻ ഉലകത്തുക്കും പോഷിക്കക്കൂടിയ അളവൊക്കെ ഇങ്ങേ ഇരുന്ന് ആഹാരങ്ങൾ സപ്ലൈ പണക്കൂടിയ നിലമയിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ ആശീർവദിക്കപ്പെട വേണ്ടും. അതർക്കാകെ സ്തോത്രം പണ്ണുവോം. സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഇനി ഒരു വസനത്തെ വാസിച്ച് കുറച്ചിട്ട് നേരം നാം ധ്യാനിപ്പോ. ഒരു വചനം വായിച്ച് അല്പനേരം ധ്യാനിക്കാം. ഉന്നത പാട്ട് 4:16 വാസിക്കുക. ഉത്തമഗീതം 4:16. ഉന്നത പാട്ട് 4:16 കടേശി വസനം. ഉത്തമഗീതം 4:16 അവസാന വാക്യം. വാടയേ എളുമ്പ് വടുതിക്കാറ്റെ വീശുക, തെറ്റിക്കാറ്റെ വരിക, കന്തക പിസിനുകൾ വടിയെ തോട്ടത്തിൽ വീശ്. എന്റെ തോട്ടത്തിൽ വീശ്. 3-4 എൻ നേസർ തമ്മുടെ തോട്ടത്തുക്ക് വന്ന്. നേസർ. നേസർ എന്നത് ഒരു 4-ാമത് വിഷയം. എന്റെ തോട്ടത്തിൽ വന്ന്. തോട്ടം എന്നത് 5-ാമത്. തോട്ടത്തിൽ വന്ന്. അടുത്ത് തമ്മത് അരുമയാണ് കണികളെ. അരുമയാണ് കണികൾ എന്നത് ഒരു വിഷയം. വിശിഷ്ട ഫലം എന്നത് അടുത്ത വിഷയം. അടുത്ത് പുസിപ്പാറാക. പുസിപ്പാറാക എന്നത് ഒരു വിഷയം. പുഞ്ചിക്കട്ടെ എന്നത് ഇവിടെ മുഖ്യമാകെ 7 വിഷയത്തെ നാം ചിന്തിക്കലാം. ഇങ്ങനെ 7 പ്രധാന വിഷയങ്ങൾ ദേവൻ തരുകിற സമയത്ത് കേറ്റപ്പടി ഒന്നൊന്നാകെ ചിന്തിപ്പോ. ദൈവം തരുന്ന സമയത്തിനൊത്ത വേണം ഓരോ എല്ലാം ചിന്തിക്കാൻ നമുക്ക് നേരമില്ല. എല്ലാം ചിന്തിക്കാൻ നേരം പോരാ. നീങ്ക ഒരു 4 മണി വരയ്ക്കും ഇരുന്നാൽ ഒരളവുക്കെല്ലാം ചിന്തിക്കും. 4 മണി വരെ നിങ്ങൾ ഇരുന്ന് തരാൻ സമ്മതമാണെങ്കിൽ ഒരളവ് പറയാം. നീങ്ക ഒത്തുകൊള്ളുവീറുകൾ ഉങ്ങളുടെ വയറ് ഒത്തുകൊള്ളുമോ എന്ന് തിരിയാ. നിങ്ങൾ സമ്മതിച്ചാലും നിങ്ങളുടെ വയറ് സമ്മതിക്കാൻ സാധ്യതയില്ല. അത് ഒരാൾ സന്നാർ. പക്ഷെ എനിക്ക് സമ്മതം. പക്ഷെ എന്റെ വയറുക്ക് സമ്മതമില്ല. ഒരാൾ പറഞ്ഞു, പക്ഷേ പാസ്റ്ററെ ഞാൻ സമ്മതിച്ചാലും എന്റെ വയറ് സമ്മതിക്കണ്ടേ? ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ പലരും ഡയബറ്റീസ് വ്യാധി. പലരും ഡയബറ്റീസ് രോഗികൾ. പലർക്കും പ്രഷർ വ്യാധി. പലർക്കും പ്രഷറുണ്ട്. എന്തായാലും 12 ആഴ്ച 12 സാപ്പാട് ഉള്ള പോകാവട്ടെ. നിങ്ങളുടെ തല ചുറ്റുമെന്ത് എനിക്ക് തരും. 12 വയറ്റിനുള്ളിൽ ആഹാരം ചെന്നില്ലെങ്കിൽ തല കറങ്ങുമെന്ന് എനിക്കറിയാം. കാരണം ഞാന് 9-5 വരേക്കും ഉപവാസ ജപം നാഗർകോവിൽ വയ്പ്പം. നാഗർകോവിൽ 9-5 ഉപവാസ പ്രാർത്ഥന വയ്ക്കും. അപ്പൊ ചിലർ ചൊന്നാങ്ക, പക്ഷെ ഞങ്ങൾക്ക് 12 ഏതാതും കൊഞ്ചം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 12 എന്തെങ്കിലും തരണേന്ന് ചിലർ. ആവട്ടെ, തല ചുറ്റും പാസ്. അല്ലെങ്കിൽ തല കറങ്ങും. ഏർക്കനവേ ഭൂമി ചുറ്റത്. മുമ്പേ തന്നെ ഭൂമി കറങ്ങിക്കൊണ്ട്. ഇവന്റെ തലയും കൂടെ ചുറ്റിന. ഇവരുടെ തലയും കൂടെ ചേർന്ന് കറങ്ങി. കിച്ചണിൽ അവങ്ങൾക്ക് എന്റെ സ്പെഷ്യൽ സാപ്പാട്. അങ്ങനെയുള്ളവർക്ക് ഒരൽപ്പാഹാരം. നിങ്ങൾ അന്ത് നേരമാകുമ്പോൾ എളുമ്പി പോയി ചാപ്പിട്ടിട്ട് വന്നിട്ടും കഴിച്ചു. ആ സമയത്ത് പോയി കഴിച്ചിട്ട് വരാൻ പറയും. ഉന്മതാ ഡയബറ്റീസ് ഉള്ളവങ്ങൾക്ക്, പ്രഷർ വ്യാധി ഉള്ളവർ, മറ്റ് വ്യാധി ഉള്ളവങ്ങൾ, മറ്റ് രോഗങ്ങളുള്ള അന്ത് 12:30 ഏതാവതും വയറ്റുക്കുള്ള ഒന്ന് പോടവ. 12 വയറ്റിന് വലിയ ഒരു പ്ലേറ്റ് സാപ്പാടൊന്നും തേവേ. ഒരു പ്ലേറ്റ് ആഹാരം ഒന്നും വേണ്ട. കൊഞ്ചം സാപ്പാട് അല്പം. അത് ഉന്മ. അത് ശരി. ഞാനും ഒത്തുകൊള്ളുകയാണ്. ഞാനും സമ്മതിക്കും. അതിനാൽ ഇപ്പം 12 ആരും എളുമ്പി പോകാതെ എന്നും പറഞ്ഞ് ഇപ്പോൾ ആരും 12 പോകരുത്. ആ നാം ധ്യാനിപ്പോ, ചിന്തിക്കാം. അപ്പോ ഇന്ന വസനത്തിൽ മുഖ്യമായ 7 വിഷയത്തെ നാം പറഞ്ഞു. നമുക്ക് ആ ഈ വചനത്തിൽ സുപ്രധാനമായ 7 കാര്യങ്ങൾ കാണാം. വാടയെ എളുമ്പ്. വടതിക്കാറ്റെ ഉണരു. അതൊരു വിഷയം. അതൊന്ന്. സെന്റലെ തെന്നിക്കാറ്റെ വരിക. രണ്ടാമത് കന്തന പിസിൻ വടിയെ എൻ തോട്ടത്തിൽ വീശ്. സുഗന്ധം വീശേണ്ടതിന് എന്റെ തോട്ടത്തിൽ ഒരുക്കുക. അത് 3-ാമത് വിഷയം. 3-ാമത്തേത് ആത്മാൻ നേസർ. 4-ാമത് പ്രാണപ്രിയ. 4-ാമത്തേത് അരുമയാന കന്നികളെ. അത് അടുത്ത വിശിഷ്ട ഫലം. അടുത്തത്
പുസിപ്പാറാകെ. അത് അടുത്ത വിഷയം. ദേവനൊക്കെ മഹിമേ. പുതിയ ഏർപ്പാട്ട് സഭയോട് സംബന്ധപ്പെട്ട വിഷയം താൻ ഉന്നത പാട്ട് എൺപത്. ഉത്തമഗീതം എന്നത് പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലുള്ളതാണ്. അങ്ങേ സൂലേമിത്തി എന്റെ ഒരു സഹോദരിയെ നാം പാർക്കാം. സൂലേംകാർത്തി എന്നതായ ഒരു വനിതയെ കാണാം. അന്ത സഹോദരിയെ തന്റെ പക്കമാകെ വശീകരിക്കെ സാലമോൻ രാജ മികവും പ്രയാസപ്പെട്ട ആ സഹോദരിയെ തന്റെ വശീകരിക്കുവാൻ സാലമോൻ വളരെ പരിശ്രമിച്ചു. ദേവനക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. അന്ത ടൈമിൽ സാലമോനൊക്കെ 60 മനവികൾ ഇരുന്നത്. ആ സമയത്ത് തന്നെ സാലമോൻ 60 ഭാര്യമാരുണ്ടായിരുന്നു. മൊത്തം സാലമോനക്ക് 300 മനവികളും 700 വൈപ്പാട്ടികളും. എന്റെ വേദത്തിൽ സാലമോന് മൊത്തമായിട്ട് 300 ഭാര്യമാരും 700 വൈപ്പാട്ടിമാരും എന്ന് നമുക്ക് 1000 പേരെ വെച്ചിട്ടാൻ അവർ കുടുംബ വാഴ്ക്കയെ നടത്തിന. 1000 ഭാര്യമാരോടുകൂടെയാണ് കുടുംബജീവിതം നയിച്ചത്. അത് ദേവനുടെ പ്രമാണത്തിന് വിരോധമായ ഒരു കാര്യം. അത് ദൈവത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായത്. ഉപാഗമം 17:15-16 വസനത്തിൽ വാസിക്കുമ്പോൾ ആവർത്തന പുസ്തകം 17 എന്നാൽ പുന്നടയെ സഹോദരങ്ങളിൽ ഒരുവനെ നീ രാജാവാകെ അഭിഷേകിക്കവേ. സഹോദരന്മാരുടെ ഇടയിൽ ഒരുത്തനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ എന്റെ കീഴെ വാസിക്കുമ്പോൾ വായിക്കുന്നു അങ്ങേ അവൻ പ്രമാണിക്ക വേണ്ടിയ പാതുകാക്ക വേണ്ടിയ 7 പ്രമാണങ്ങളെ നാം പാർക്കുന്നു. അവൻ പാലിക്കേണ്ടതായ 7 പ്രമാണങ്ങൾ അവിടെ കാണാം. 15 കടസി വസനം വരയ്ക്ക് വാസിക്കും. 15 മുതൽ അവസാനം 15:16 വാസിക്കുക. 15:16 വായിക്കും. ഉപാഗമം 17:15-16 അവസാനം 17:15-16 വാക്യം. ഉൻ ദേവനാകിയ കത്തർ തെരിന്ത് കൊൽബവനെ തെരിന്ത് കൊൽഗ്രവനെ ഉനക്ക് രാജാവായി ഉൻ സഹോദരക്കുള്ളിരിക്കുന്ന ഒരുവനെയേ ഉന്മേൽ രാജാവാക ഏർപ്പെടുത്ത കടവായ് ഉൻ സഹോദരൻ അല്ലാതെ അന്യനെ രാജാവാക ഏർപ്പെടുത്തക്കൂടാതെ. അടുത്ത അവൻ അനേക കുതിരകളെ സമ്പാദിയാമലും അടുത്ത അനേക കുതിരകളെ തനക്ക് സമ്പാദിക്കുംപടിക്ക് ജനങ്ങളെ തിരുമ്പ എഗിപ്തിക്ക് പോക പണ്ണാമലും ഇരുക്ക കടവൻ. ഇനി അന്ത വഴിയായി നിങ്ങൾ തിരുമ്പി പോക വേണ്ടാം എന്ന് കർത്തർ ഉങ്ങൾക്ക് സൊല്ലിയിരിക്കാറേ. അവൻ ഇരുദയം പിൻവാങ്ങി പോകാതെ പടി. അതാ വിഷയം. അവൻ ഹൃദയം പിൻവാങ്ങി പോകാമലിരിക്കുമ്പടിയാകെ അവന്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കുവാൻ അവൻ അനേകം സ്ത്രീകളെ പഠിക്കവേണ്ട വിവാഹം ചെയ്യവേണ്ട അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. അതൊരു പ്രമാണം. ഒരു രാജ്യ പാതുകാക്ക വേണ്ടിയ പ്രമാണം. രാജാവ് പാലിക്കേണ്ട പ്രമാണം. അഭിഷേകം പെറ്റ നാമേ ാവിക്കുറിയ രാജാക്കൾ. അഭിഷിക്തരായ നമ്മൾ ആത്മീകമായി രാജാക്കന്മാർ. നിത്യ രാജാക്കളാകെ ദേവൻ നമ്മെ അഭിഷേകിതാർ. എന്റെ വെളിപ്പെടുത്തുന്നൽ 6:6 വാസിക്കും. വെളിപ്പാട് പുസ്തകം 1:6 രാജാക്കളാകെ ദേവൻ നമ്മെ അഭിഷേകിത്ത. എന്നേക്ക് രാജാക്കന്മാരും പുരോഹിതന്മാരും രാജാക്കൾ അനേക മനവികളെ പടയ്ക്ക വേണ്ട. രാജാക്കന്മാർക്ക് അനേകം ഭാര്യമാർ വേണ്ട. അതിനാലെ താൻ എഴുത്തിൻപടി നാം ഒരു മനവിക്ക് പുരുഷനാകെ കാണപ്പെടവേ. അതുകൊണ്ടാണ് അക്ഷരീകമായി തന്നെ ഏക ഭാര്യ ഏക ഭർത്താവ്. ആവികുരു വിധത്തിൽ അത് ഉലക അൻപേയും മാംസിക അൻപേയും മറ്റ് അൻപേയും വെളിപ്പെടുത്തുക. ആത്മീയമായി നോക്കുമ്പോൾ അത് ലോകസ്നേഹത്തെ ജഡസ്നേഹത്തെ അന്യസ്നേഹങ്ങളെ കാണിക്കുന്നു. ഉന്നത പാട്ട് സാലമോൻ എഴുതുമ്പോൾ സാലമോൻ 3 പുസ്തകത്തെ എഴുതിന. താൻ 3 പുസ്തകങ്ങൾ കൂടി എഴുതി. മുതലാമത് ഉന്നത പാട്ട്. ഒന്നാമത് ഉത്തമഗീതം. രണ്ടാമത് നീതിമൊഴി. മൂന്നാമത് പ്രസംഗി. മൂന്നാമതായി സഭാപ്രസംഗി. ദേവൻ ഇത് 3 പുസ്തകം എഴുതിനത് സാലമോൻ രാജാത്താ. സാലമോൻ രാജാവാണ് ഈ 3 പുസ്തകങ്ങൾ എഴുതി. അതിൽ ഉന്നത പാട്ട് എഴുതുകിറ സമയത്ത് അതിൽ ഉത്തമഗീതം എഴുതുമ്പോൾ അവനക്ക് 60 മനവികൾ ഇരുന്ന 60 ഭാര്യമാർ. അപ്പോൾ താൻ അവന് അന്ത വഴിയാകെ തന്നുടേ കറുപ്പ് കുതിരമേൽ ഏറി വന്ന. ആ സമയത്ത് അവൻ തന്റെ കറുത്ത കുതിര പുറത്ത് കയറി. അവനൊരു കറുപ്പ് കുതിരയില്ല, അവനൊരു കറുത്ത കുതിരയുണ്ട്. അഴകാന കുതിര കുതിര കാണാൻ ഭംഗിയുള്ളത് കറുത്ത കുതിരയാണ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അതിൽ വരുമ്പോതെ ഒരു സ്ത്രീ അങ്ങൊരു മരത്തിന്റെ കീഴെ ഉക്കാന്തു കൊണ്ടിരുന്ന. ഒരു വൃക്ഷ ചുവട്ടിൽ ഒരു സ്ത്രീ ഇരിക്കുന്നത്. അവൾക്ക് ഒരു അസൈവില്ല, അവൾ ചലിക്കുന്നില്ല. ഇവൻ സത്തം പോട്ടിട്ട് പോരുക. വലിയ ആരവത്തോടെയാണ് വരുന്നത്. അവന്റെ കുതിരയുടെ സത്തം വേറെ, കുളമ്പടി ശബ്ദം. അവനും സത്തം പോട്ടെ. അവന് ഈ സഹോദരി എന്റെ അസൈവില്ലാമൽ ഈ സ്ത്രീ ഒരു ചലനമില്ലാതെ മരത്തിനുണ്ട് ചുവട്ടിൽ ഒരു വൃക്ഷത്തിന്റെ കീഴിൽ ഏതോ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ധ്യാന നിമഗ്നയായിരുന്നു. അവൻ കടന്നു പോന്ന. അവൻ കടന്നു തിരുപ്പി അവൻ വന്ന. അവൻ വീണ്ടും ആരെന്താ സഹോദരി? അവളേതാണ്? അവളും കറുപ്പ് നിറം താ. അവളും കറുത്ത നിറമാണ്. ദേവനൊക്കെ മൈ. ദൈവത്തിന് മഹത്വം. അവർ കുതിരയെ വിട്ട് ഇറങ്ങി. താൻ കുതിര പുറത്തു പോയി. നീ യാ അവളോട് ചെന്ന് നീ ആരാണ്? ഏതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു? നിന്റെ അഴക് എന്നെ
വശീകരിച്ചു വിട്ടത് നിന്റെ സൗന്ദര്യം എന്നെ ആകർഷിച്ചു അതിനാൽ നീ അരമനയ്ക്ക് വാ നീ അരമനയിലേക്ക് വരിക ഞാൻ ഉന്നെ വിവാഹം ചെയ്യും ഞാൻ നിന്നെ വിവാഹം കഴിയും അവൾ പറഞ്ഞു എനിക്കൊരു പുരുഷനുണ്ട് എനിക്കൊരു ഭർത്താവുണ്ട് അവൻ ആടുകളെ മേയ്ത്തു കൊണ്ടിരുന്നു അവൻ ആടുകളെ മേയിക്കുന്നു അവർ വരുവ താൻ വരും അവർ വന്ന ഉടനെ എന്നെ വിവാഹം ചെയ്യുക അവൻ വന്ന് അവർക്കാകെ എന്നോട് വിവാഹ അത് എൻഗേജ്മെന്റ് നടന്നു മുടിഞ്ഞത് അവനുമായി എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു അവൻ അവൻ ആടുകളെ മേയ്ക്കുന്ന മേയ്പ്പനല്ലവാ അവൻ വെറും ഒരു ആട്ടിടയനല്ലേ ഞാൻ രാജ ഞാനോ ഒരു രാജാവില്ല ഞാനൊരു എന്നെപ്പോലൊരു രാജാവില്ല എനിക്ക് തുല്യനായൊരു രാജാവില്ല എന്നെപ്പോലൊരു പണക്കാരനില്ല എന്നെപ്പോലെ ഒരു ധനികനില്ല നീ എന്റെ അരമനയെ വന്ന് പാർ നീ വന്നതിന്റെ കൊട്ടാരം എല്ലാം ഉന്നത പാട്ടിന്റെ കീഴ്പകുതിയിൽ നമ്മൾ വാസിക്കുത്തമഗീരത്തിൽ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഉന്റെ അരമനയും വേണ്ട ഉന്റെ പണവും വേണ്ട നീയും വേണ്ട എന്ന് ചൊല്ലി അർപ്പമാകെ അവൾ എണ്ണിവിട്ടു എനിക്ക് അങ്ങയെ വേണ്ട അങ്ങയുടെ സമ്പത്തും വേണ്ട അങ്ങയുടെ കൊട്ടാരവും വേണ്ട എന്ന് പറഞ്ഞ് അതിനെല്ലാം അവൾ അവഗണിച്ചു ദേവൻ അന്തയ്ക്ക് അവളെ വിവാഹം ചെയ്തിരുന്നാൽ അന്ന് അവളെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അത് 61-ാം മനവിയാകെ മാറ്റപ്പെട്ടിരുന്നു 61-ാമത്തെ രാജ്ഞിയായനെ ദേവനക്ക് ദൈവത്തിന് സ്തോത്രം അന്ത സന്ദർഭത്തിൽ താൻ അവരിന്റെ 4-ാം അധികാരത്തെ എഴുതുക ആ സമയത്താണ് താൻ ഈ 4-ാം അധ്യായം എഴുതുന്നത് വാടയെ എഴുമ്പ് വടതിക്കാറ്റേ ഉണരുക തിന്നിക്കാറ്റേ വരിക വാട എൻപത് വടദിശയിലെ കാറ്റ് ഈ വടതിക്കാറ്റ് എന്ന് പറഞ്ഞാൽ വടക്ക് നിന്ന് വരുന്ന വടദിശയിലെ കാറ്റ് എൻപത് സിയോനിലിരുന്ന് വരികിറ അഭിഷേകത്തെ വെളിപ്പെടുത്തുക വടതിക്കാറ്റ് എന്ന് പറയുമ്പോൾ സിയോനിൽ നിന്ന് വരുന്ന അഭിഷേകത്തെ കാണിക്കുന്നു എസക്കിയേൽ 1-ാം അധികാരം 4-ാം വസനത്തിലിരുന്ന് കീഴെ വാസിക്കുമ്പോൾ എസക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ താഴോട്ട് വായിച്ചാൽ അങ്ങ് വടദിശയിലിരുന്ന് ഒരു പുസൽ കാറ്റ് എന്ന് നാം വാസിക്കും വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ് വരുന്നു ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം അങ്ങ് 5 വിഷയങ്ങളെ നാം പാർക്കുന്നുണ്ട് അവിടെ 5 കാര്യങ്ങൾ വടദിശയിലെ പുസൽ കാറ്റ് വടക്ക് നിന്ന് വരുന്ന കൊടുങ്കാറ്റ് അതിൻ കീഴിൽ ഒരു മേഘം മേഘം മേഘത്തിന് ചുറ്റിലും അഗ്നി മേഘത്തിന് ചുറ്റിലും അഗ്നിക്ക് ചുറ്റിലും പ്രകാശം അത് തീക്ക് ചുറ്റിലും പ്രകാശം അന്ത പ്രകാശത്തേക്കുള്ള ഒരു സുഗുസാവിൻ നിറം അതിൽ നിന്ന് ഒരു ശുക്ലസ്വർണത്തിന്റെ നിറം ആ സുഗുസാവിൻ നിറത്തിലിരുന്ന് 4 ജീവനുകൾ പുറപ്പെട്ടത് എന്ന് നാം 5-ാം വസനത്തിൽ വാസിക്കും അതിൽ നിന്ന് 4 ജീവികൾ പുറപ്പെട്ടെന്ന് 5-ാം വാക്യത്തിൽ കാണാം അപ്പൊ 4 ജീവനുകൾ എന്നത് ആ 4 ജീവികൾ എന്നത് പുതിയ ഏർപ്പാട്ട് സഭയെ വെളിപ്പെടുത്തുക പുതിയ നിയമസഭയെ കാണിക്കും അത് സഭയുടെ സ്വഭാവത്തെയും സഭയുടെ സ്വഭാവം സഭയുടെ പൂർണ്ണ യും വെളിപ്പെടുത്തി സഭയുടെ പൂർണ്ണതയും കാണിക്കുന്നു ദേവനക്ക് മഹി ദൈവത്തിന് അത് 4 ജീവൻകൾ ആ 4 ജീവി മുൻകാലത്തിൽ നമ്മുടെ പരിശുദ്ധവാങ്ങൾ ചാർട്ട് പോട്ട് അത് സ്റ്റഡി നല്ല എടുപ്പാറ് മുൻകാലങ്ങളിൽ നമ്മുടെ വിശുദ്ധന്മാർ ചാർട്ട് ഇട്ട് അത് നല്ല വിശ്വാസികൾ ഇതെല്ലാം പാത്തിരുപ്പി അനേക വിശ്വാസികൾ അത് കണ്ടു കാണും 4 ജീവൻകൾ 80 പുതിയ ഏർപ്പാട്ട് സഭ 4 ജീവികൾ എന്നത് പുതിയ നിയമസഭ ദേവനക്ക് മഹി ദൈവത്തിന് മഹത്വം അപ്പോ അന്ത സഭ എങ്കേ കാണപ്പെടവേണ്ടു ഈ സഭ ഇവിടെ കാണപ്പെടും അന്തടത്തിൽ വാസിക്കുന്ന സുഗുസാവിൻ നിറത്തിൽ കാണപ്പെട്ടത് അത് ശുക്ലസ്വർണത്തിന്റെ നിറത്തിൽ കാണപ്പെട്ടു ദേവസഭ എങ്കെ കാണപ്പെടവേണ്ടു ദൈവസഭ ഇവിടെ കാണപ്പെടും അഭിഷേകം പറ്റ ഞാനും നിങ്ങളും എന്ത നിലമയിൽ എന്ത അനുഭവത്തിൽ കാണപ്പെടവേണ്ടു അഭിഷേകം പ്രാപിച്ചതായ ഞാനും നിങ്ങൾ ഏത് അനുഭവത്തിൽ കാണപ്പെടും മുതലാമത് വടദിശയിലെ പുസൽ കാറ്റിൽ കാണപ്പെടും ഒന്നാമതായി വടക്കു നിന്നുള്ളതായ കൊടുങ്കാറ്റിൽ കാണപ്പെടും പുസൽ കാറ്റ് എൺപത് പരിശുദ്ധാവിൻ അഭിഷേകത്തെ വെളിപ്പെടുത്തുക അത് പരിശുദ്ധാത്മാഭിഷേകത്തെ കാണിക്കുന്നു അതിനാൽ തന്നെ അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 1-ാം വസനത്തെ വാസിക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തല പ്രതി 2-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഒരു പെരിയ പുസൽ കാറ്റ് അടിച്ചതാകെ വാസിക്കുന്നു അവിടെ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചതായി നാൾ വന്നപ്പോ അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്തിൽ കൂടിനാർ അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് കൂടി അപ്പോ ബലത്ത കാറ്റടിക്കുന്നത് പോലെ ഒരു കാറ്റുണ്ടായി കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി ദേവനൊക്കെ മഹിമ ദൈവത്തിന് മഹത്വം അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷം തീജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി ആവിയാനവർ തന്തരുളിന വരത്തിൻപടി അവരുകൾ വെവ്വേറെ ഭാഷകളിൽ പേശിനാറുകൾ എന്ന് നാം വാസിക്കും പരിശുദ്ധാത്മാവ് ചിരിപ്പ നൽകിയതുപോലെ ഓരോരുത്തർ അന്യ ഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ 1-ാം തുവക്കം പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ തുടക്കമാണ് വടദിശ എൻപത് അഭിഷേകത്തെ വെളിപ്പെടുത്തുക വടക്ക് എന്നത് അഭിഷേകത്തെ കാണുക വാടയെ എളുമ്പ് അതുകൊണ്ടാണ് വടതിക്കാറ്റി ഉണരൂ ദേവനൊക്കെ മഹി ദൈവത്തിന് മഹത്വം പരിശുദ്ധാവിൻ അഭിഷേകം ഇന്ന് കടേശി കാലത്തിൽ എഴുമ്പ വേണ്ടും അടിക്ക വേണ്ടും ആകയാൽ ഈ അന്ത്യകാലത്ത് പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ഒരു കൊടിയ കാറ്റടിക്കണം ദേവനൊക്കെ മഹിമ ദൈവത്തിന് മഹത്വം അതൊക്കെ പരിശുദ്ധ യാക്കോബ് ചൊല്ലുമ്പോൾ അതിനെക്കുറിച്ച് വിശുദ്ധ യാക്കോബ് പറയുമ്പോൾ യാക്കോബ് 5-ാം അധികാരം 7-ാം വസനത്തെ വാസിക്കുന്ന വേളയിൽ യാക്കോബ് എഴുതിയ ലേഖനം 5:7 വായിക്കുമ്പോൾ അങ്ങ് പയറിടുക നർപ്പയറുക്കാകെ
കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനായി കാത്തുകൊണ്ടിരിക്കുന്നു. അവന് രണ്ടു വിധമാന മഴയെ കാത്തുകൊണ്ട് മുൻമാരിയും പിന്മാരിയും എന്ന് വാസിക്കും. അവൻ മുൻമഴയും പിന്മഴയും കിട്ടുമ്പോഴും മുൻമഴയുണ്ട് പിന്മഴയുണ്ട് ദേവനൊക്കെ മഹിമ മുൻമഴയും കാലത്തിൽ മുൻമഴയുടെ കാലത്ത് ഇതിന്റെ സഭയാണിത് ദേവൻ ഭൂമിയിൽ സ്ഥാപിച്ച കർത്താവ് സഭയെ ഭൂമിയിൽ ഉരുവാക്കി. അത് താൻ 33 എരുസലേമിൽ നടന്ന സംഭവം. അതാ 33 എരുസലേമിൽ നടന്ന സംഭവമാണ്. 33 ചിലർ 30 ചിലർ 33. അത് താൻ അപ്പോസ്തല നടപടികൾ 2 മുതൽ 4 അപ്പോസ്തലപ്രവൃത്തി 2 ആദ്യത്തെ 4 പരിശുദ്ധാവിക്കാകെ കാത്തിരുന്നാർ. പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. ലൂക്ക 24 49 വാസിക്കുമ്പോൾ 24-49 മുതൽ ദേവനുടെ വാക്തത്വത്തിന് ആവിക്കാകെ നിങ്ങൾ കാത്തിരുങ്ങൾ. പിതാവ് വാഗ്ദത്തം ചെയ്തതിനായി കാത്തിരിപ്പിൻ. അപ്പടിയേ അവർ കാത്തിരുന്നാർ. അങ്ങനെ അവർ കാത്തിരുന്നു. ദേവനെ തുതിച്ചാർ. ദൈവത്തെ സ്തുതിച്ചു. അപ്പോ 10 പരലോകത്തിൽ ഇരുന്ന് പെരിയ സത്വത്തുടൻ മുഴക്കത്തുടൻ അഭിഷേകം ഭൂമിക്ക് ഇറങ്ങി. 10 സ്വർഗത്തിൽ നിന്ന് വലിയ കൊടിയ കാറ്റടിക്കുന്ന മുഴക്കത്തോടുകൂടി 33 33 അല്ലെങ്കിൽ 30 വൈത്തുകൊള്ളു അല്ലെങ്കിൽ 30 എന്ന് പിരിക്കട്ടെ. ദേവനൊക്കെ ദൈവത്തിന് മഹത്വം. 33 ദേവസഭയാണത് ഭൂമിയിൽ സ്ഥാപിതമായി. ആ കാലത്ത് ദൈവസഭ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്റെ ഭൂമിയിൽ സഭ സ്ഥാപിക്കുമ്പടിയാകെ സഭയെ ഭൂമിയിൽ സ്ഥാപിക്കും. യേശു പരലോകത്തിൽ സെന്റ് ഉയർത്തെഴുന്നേറ്റ് യേശു സ്വർഗാരോഹണം. പിതാവിന്റെ പരിശുദ്ധാവിയെ വാങ്ങി ഭൂമിക്കനപ്പിന്. പിതാവിന്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങി ഭൂമിയിൽ. അത് മറ്റുമല്ല യെശയ്യാ 28:16 വാസിക്കുമ്പോൾ 28:16 വായിക്കുമ്പോൾ അന്ത യേശു ക്രിസ്തു സിയോനിൽ മൂലക്കല്ലാകെ മാറ്റപ്പെട്ടു. കർത്താവ് യേശു ക്രിസ്തു സിയോനിൽ മൂലക്കല്ലായി മാറി. സഭയുടെ മൂലക്കല്ല് യേശു ക്രിസ്തു. ക്രിസ്തു യേശു സഭയുടെ മൂലക്കല്ല്. അത് തന്നെ എഫേസ്യ 2:19 വാസിക്കുമ്പോൾ വായിക്കുമ്പോൾ അവർ മൂലക്കല്ലായി ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായി. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് അതിന്മേൽ അസ്ഥിപാര കർക്കളാകെ അപ്പോസ്തലർ ദീർഘദർശികൾ ജീവനുള്ള കർക്കളാകെ കട്ടപ്പെട്ട് വരിക. അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാന കലികളായി ദൈവമക്കൾ ജീവനുള്ള കലികളായി പണിയപ്പെടുന്നു. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ ഒഴിവാക്കപ്പെട്ടത് താൻ പുതിയ ഏർപ്പാട്ട് സഭ. ആകയാൽ പുതിയ നിയമസഭ എന്നത് പരിശുദ്ധാത്മാവിനാൽ രൂപീകൃതമായ അഭിഷേകം പെറാത്തവരുകളും പെറാത്ത സഭകളും ദേവനുടെ ശരീരമാണ് സഭയിൻ. ആ ശരീരത്തിൻ അവയവുമല്ല അംഗവുമല്ല. ആകയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത വ്യക്തികളോ സഭകളോ അവർ ദൈവത്തിന്റെ സഭയാകുന്ന ശരീരത്തിലെ അവയവങ്ങളോ അംഗങ്ങളോ അല്ല. അഭിഷേകം പറയാത്ത യാരാവതും ഇങ്ക ഇരിപ്പീറുകളാണ്. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ക ദേവസഭയ്ക്ക് വന്നാലും കൂടെ ഈ ദൈവസഭയിൽ വന്നാൽ അഭിഷേകം പറയാത്ത കാലം വരെ അഭിഷേകം പ്രാപിക്കാത്ത അഭിഷേകം പറ്റതിനോട് അടയാളം അന്യഭാഷ ഭാഷണം പേശുവത്. അഭിഷേകം പ്രാപിച്ചതിന്റെ പ്രഥമമായ ലക്ഷ്യം പൂർവ്വ പിതാക്കൾ നമുക്ക് ചൊല്ലിത്തന്ന സത്യം. ഇവിടെ മുൻ പിതാക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. 101 നമ്മുടെ സഭ ആരംഭിച്ച 101 നമ്മുടെ സഭ തുടങ്ങിയിട്ട് 101 1923 ഇന്റെ സഭയാനത് കൊളംബോ പട്ടണത്തിൽ പരിശുദ്ധ പൗൽ മൂലമാകെ ദേവൻ സ്ഥാപിച്ച കൊളംബോ നഗരത്തിൽ നമ്മുടെ പാസ്റ്റർ പോൾ മുഖാന്തരം ദൈവം ഈ സഭയെ ഉരുവാക്കി. 24 1923 തന്നെ ചിലർ വിഷയം തെരിയാമൽ 24 എന്ന് ചൊല്ലി മാഗസിനിൽ മറ്റുള്ള എഴുതുകറാറ് ചിലർ കാര്യം അറിയാതെ 24 എന്ന് മാഗസിനിലൊക്കെ എഴുതുന്നുണ്ട്. എന്റെ കയ്യിൽ അതിന്റെ തെളിവുണ്ട്. എന്റെ കയ്യിൽ അതിന്റേതായ വസ്തുനിഷ്ഠമായ തെളിവോടെ താൻ പേശുകറ അത് തെളിവിച്ചുകൊണ്ടാണ് പറയുന്നത്. 23 ഇപ്പൊ അത് 101 ഇത് 101 ദേവനൊക്കെ മഹിമയും. ഈ 100 നമ്മുടെ പരിശുദ്ധവാങ്ങൾ സൊല്ലുകിറ സത്യം താൻ തിരുപ്പി തിരുപ്പി നാം സൊല്ലുക. 100 പരമായി നമ്മുടെ വിശുദ്ധന്മാർ പറഞ്ഞിട്ടുള്ള പരിശുദ്ധാത്മാവിന് അഭിഷേകം പെറാത്തവർകൾ ദേവസഭയല്ല. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്തവർ ദൈവസഭയല്ല. അപ്പൊ നിങ്ങൾ ഒരു കേൾവിയെ കേൾക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ. അപ്പോസ്തല നടപടികൾ 2:47 അപ്പോസ്തലപ്പെടുത്തി 2:47 അവർ രക്ഷിക്കപ്പെട്ടവരെ അനുദിനം ദേവസഭയോട് ചേർത്താറുകൾ എന്ന് എഴുതപ്പെട്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരെ അനുദിന സഭയിൽ ചേർത്തുകൊണ്ടിരുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം താനെ ദേവസഭ എന്ന് അവർ ചൊല്ലുകറ. രക്ഷിക്കപ്പെട്ടവരുടെ സംഘമല്ലേ ദൈവസഭ എന്ന് അവർ ചോദിക്കും. ഇല്ല അല്ല. ആംപ്ലിഫൈഡ് ബൈബിൾ നിങ്ങൾ പാർത്താൽ, ആംപ്ലിഫൈഡ് ബൈബിൾ നോക്കിയാൽ, അല്ലെങ്കിൽ മൂലഭാഷയിലും പാർത്താൽ, മൂലഭാഷയിൽ നോക്കിയാൽ, രക്ഷിക്കപ്പെട്ടവരെന്തല്ല, രക്ഷിക്കപ്പെട്ടവരെ സഭയുടെ എണ്ണിക്കയോടെ ചേർത്താറ്. രക്ഷിക്കപ്പെട്ടവരോട് സഭയുടെ എണ്ണത്തിൽ ചേർത്തന്നേയുള്ളൂ.
സഭയിൽ ചേർക്കവില്ല, സഭയിലല്ല ചേരുന്നത്. ആ എണ്ണിക്കയോട് ആ എണ്ണത്തിൽ നിങ്ങൾ വേണ്ടുമെന്നാൽ അത് ബൈബിളെ പഠിച്ചു പാരു. ആ ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാം. ആംപ്ലിഫൈഡ് ബൈബിൾ, ആംപ്ലിഫൈഡ് വേർഷൻ, അല്ലെങ്കിൽ മൂലഭാഷയിലും പാരു. അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെ അനുദിനം സഭയിലെ അല്ലെങ്കിൽ എണ്ണിക്കയോടെ അവരെ ചേർത്ത, രക്ഷിക്കപ്പെട്ടവരെ ആ എണ്ണത്തിൽ ഉൾപ്പെടുത്തി. ദേവനൊക്കെ മൈ സഭയിൽ ചേർക്കവില്ല, സഭയിലല്ല. സഭയിൽ ചേര വേണ്ടുമാനാൽ സഭയിൽ സഭയിലെ അവയവമാകെ മാറ്റപ്പെട വേണ്ടുമാനാൽ അവയവമാകണമെങ്കിൽ അതിന്റെ ഉപദേശം 1 കൊരിന്ത്യർ 12:13 വാസിക്കുമ്പോൾ, 1 കൊരിന്ത്യർ 12:13 വായിക്കുമ്പോൾ പരിശുദ്ധാവിൻ അഭിഷേകത്തിന് നാം ഒരു ശരീരമാകെ മാറ്റപ്പെടും. പരിശുദ്ധാത്മാഭിഷേകത്താലാണ് നമ്മൾ ഏക ശരീരമാകുന്നത്. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. അഭിഷേകത്തിനാൽ താൻ ഒരു ശരീരമാകെ നാം മാറ്റപ്പെടും. അഭിഷേകത്താൽ മാത്രമാണ് നമ്മൾ ഏക ശരീരമായി തീരുന്നത്. അപ്പോ അത് നാമും ദേവനും ഒന്നാക്കപ്പെടുകയാണ്. അപ്പോഴാണ് നാമും ദൈവം ഒന്നായിത്തീരുന്നത്. യോഹന്നാൻ 14:20 വാസിക്കുമ്പോൾ, യോഹന്നാൻ 14:20, ഞാൻ എൻ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ ഉങ്ങളിലും ഇരുപ്പത് അന്നാളിൽ അറിവീറുക. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് അന്ന് നിങ്ങൾ അറിയും. ഇന്റെ സത്യം നാം മുതലാം നാൾ ഇരവിൽ കേട്ടു. ഒന്നാം ദിവസം രാത്രി നമ്മൾ ഈ സത്യം കേട്ടു. അതിനെപ്പറ്റി പരിശുദ്ധാവിൻ അഭിഷേകം പെറ്റവർക്ക് താൻ അല്ലാതെ തെളിവാക അന്യഭാഷയിൽ പേശുകൃവങ്ങത്താൻ ദേവസഭയുടെ അംഗവും അവയവവും. ആകയാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച രക്തമാശപ്പെടമായി അന്യഭാഷകളിൽ സംസാരിക്കുന്നവർ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങളും ശരീരത്തിലെ അവയവങ്ങളും. അതിനാൽ താൻ വാടയെ എഴുമ്പ്, വടതിക്കാറ്റെ ഉണരുക. ദേവനൊക്കെ മൈമ, ദൈവത്തിന് മഹത്വം. മുൻമാരിയും പിന്മാരിയും നമുക്ക് തേവ. നമുക്ക് മുൻമഴ വേണം, പിന്മഴയും വേണം. ആ പിന്മാരി എന്ന് ചൊല്ലുമ്പോൾ, പിന്മഴ എന്നാൽ മുൻമാരി അഭിഷേകത്തിൻ എഴുപ്പുതൽ. മുൻമഴ എന്നത് അഭിഷേകത്തിന്റെ ഉണർവ്. അഭിഷേകത്തിനാൽ ദേവസഭയെ ദേവൻ സ്ഥാപിച്ചു. ദൈവ അഭിഷേകത്താൽ തന്റെ സഭയെ സ്ഥാപിച്ചു. നമ്മുടെ ഈ ദേശത്തിൽ മുൻമഴ പെയ്യുമ്പോൾ, നമ്മുടെ നാട്ടിൽ മുൻമഴ പെയ്യുമ്പോൾ കാടുകളിലെല്ലാം പയറിടുവർ. അവർ വിത്ത് വിതയ്ക്കും. ദേവനൊക്കെ മൈ, ദൈവത്തിന് മഹത്വം. ഞങ്ങൾ കാട് പിടിച്ചോം എന്ന് സ്വന്നോമേ. ഞങ്ങൾ കാട് കുറച്ച്. ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. അതാ മുൻമാരി, അതാണ് മുൻമഴ. അപ്പോ താൻ മരവള്ളിക്കിഴങ്ങെല്ലാം പോട്ടു. അപ്പോഴാണ് നമ്മൾ ചീനിയൊക്കെ നടന്നത്. അതൊക്കെ പറഞ്ഞ പല മഴ പെയ്യും. പിന്നീട് പല മഴ പെയ്യും. കടശിയിൽ ഒരു മഴ പെയ്യും. ഒടുവിലൊരു മഴ. അപ്പോ അത് അതിന്റെ വിളവെടുത്ത്. അപ്പോൾ വിളവെടുക്കും. അപ്പൊ മുൻമാരിയുണ്ട്, മുൻമഴയുണ്ട്. ആ മുൻമാരിയും കാലത്തിൽ താൻ പയറിടുകത്. മുൻമഴയുടെ കാലത്താണ്. ഇത് നിങ്ങൾ കേരളാവിൽ മട്ടുമല്ല, കർണാടക സ്റ്റേറ്റിലും മഹാരാഷ്ട്ര സ്റ്റേറ്റിലും വനങ്ങളിൽ ഇത് നിങ്ങൾ പാർക്കല്ല. കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും മഹാരാഷ്ട്രയിലും ഉള്ളതായ കാട് പ്രദേശം. കേരളാവിൽ ജൂൺ മാസം 1-ാം തീയതി മഴ പെയ്യും. അത് ഇടവപ്പാതി എന്ന് ചൊല്ലും. കേരളത്തിൽ ജൂൺ 1-ന് പെയ്യുന്ന മഴ ഇടവപ്പാതി. അതാ മുൻമാരി, അതാണ് മുൻമാരി. അടുത്ത കർണാടക സ്റ്റേറ്റ് ജൂൺ 3-ാം തീയതി മഴ പെയ്യും. കർണാടകയിൽ ജൂൺ 3-ന്. മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ ജൂൺ 5-ാം തീയതി പെയ്യും. മഹാരാഷ്ട്രയിൽ ജൂൺ 5-ന്. ദേവനൊക്കെ മഹിമ, ദൈവത്തിന്. അപ്പോ തന്നെ അവർ കാടുകളിൽ പയറെടുക്കാറ്. അപ്പോഴാണ് അവർ മുൻമാരി, അതാണ് മുൻമഴ. അപ്പോ തന്നെ സഭ ആരംഭിച്ചത്. അപ്പോഴാണ് സഭ തുടങ്ങിയത്. അഭിഷേകത്തിനാൽ ദേവസഭയാകെ നാം മാറ്റപ്പെടും. നാം അഭിഷേകത്താൽ ദൈവസഭയായി. അടുത്ത പിന്മാരി, അടുത്തത് മിൻമഴ. പിന്മാരി എന്നത് ഉപദേശത്തിൻ എഴുപ്പുതൽ. പിന്മഴ ഉപദേശത്തിന്റെ ഉണർവ്. ഉപാഗമം 32:2 വാസിക്കുമ്പോൾ, ആവർത്തനം 32:2 വായിക്കുമ്പോൾ, പിന്മാരിയാണത് ഇളം പയറിന്മേൽ പൊഴികരുത് പോലെ, അത് ഇളംപുല്ലിൽ പൊടിമഴ പോലെ, എന്നുടേ ഉപദേശവും പൊഴിയും. വാസിക്കുക, എന്റെ ഉപദേശം പൊഴിയും. മഴയാണത്, മഴയാണത് ഇളം പയറിന്മേൽ പൊഴിവത് പോലെ, ഇളം പയറിന്മേൽ പൊഴികരുത് പോലെ, എൻ ഉപദേശം പൊഴിയും. ഉപദേശം പൊഴിയും. കണ്ടിങ്ങള, ഉപദേശം. അതാ പിന്മാരി, അതാണ് പിന്മഴ. ഉപദേശത്തിൻ എഴുപ്പുതൽ, ഉപദേശത്തിന്റെ ഉണർവ്. അപ്പൊ ഈ രണ്ട് എഴുപ്പുതൽ നമുക്ക് തേവേ. രണ്ടു വിധമായ ഉണർവ് നമുക്ക്. ഒന്നേ മുൻമാരിയും പിന്മാരിയും. മുൻമഴയും പിന്മഴയും വേണം. അഭിഷേകത്തിന് എഴുപ്പുതൽ, അഭിഷേകത്തിന്റെ അഭിഷേകത്തെ ഞാൻ പെറ്റുകൊണ്ടേ എന്ന് ചൊല്ലി പിന്നെ നിറമ്പാമൽ ഇരുപ്പതല്ല. ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ ആത്മാവിൽ നിറയാതിരിക്കുന്നതല്ല. അത് നമ്മുടെ മരണം വരയ്ക്കും അത് മുൻമാരിയെ നാം പെറ്റുകൊണ്ടേ ഇരിക്കും. നമ്മുടെ മരണം വരെയെന്ന് നാം ആ മുൻമഴ പ്രാപിച്ചുകൊണ്ടിരിക്കണം. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. അതേപോലെ പിന്മാരി, അതേപോലെ തന്നെ യാക്കോബ് 5-ാം അധികാരം 7-ാം വസനത്തിൽ ഇതാണ് യാക്കോബ് 5-ന്റെ. പയറെടുക്കുന്നവൻ മുൻമാരിക്കാകും പിന്മാരിക്കാകും കാത്തുകൊണ്ട് ഇരിക്കരുത്. കൃഷിക്കാരൻ മുൻമഴയും പിന്മഴയും കിട്ടുമോളം കാത്തിരിക്കുന്നു. നർപ്പയറുക്കാകെ അവൻ നേടിയ പൊറുമയുടൻ കാത്തുകൊണ്ട്, വലിയ ഫലത്തിന് വേണ്ടി അവൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. അതേപോലെ ദേവസഭയിലും മുൻമാരി മഴയും പിന്മാരി മഴയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. ഇതുപോലെ ദൈവസഭയിൽ നമ്മുടെ ജീവിതത്തിൽ. അതിനാൽ നിങ്ങൾ എല്ലാവരെയും ആവിയിൽ നിറപ്പ് പരിശുദ്ധാവിയാനവർ
ഉച്ചാകപ്പെടുത്തിനാ അതുകൊണ്ടാണ് ആത്മാവിൽ നിറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഒരിടത്തിലെ കാത്തിരിപ്പ് കൂട്ടം നടത്തുമ്പോൾ ഞാൻ അടിക്കടി അടിക്കടി ആറ് നാൾ കാത്തിരിപ്പ് കൂട്ടം നടത്തും. കൂടെ കൂടെ ആറ് ദിവസത്തെ ഉണർവിയോഗങ്ങൾ സീജോൺ എന്റെ പാസ്റ്ററുടെ ഒരു കട്ടള. പാസ്റ്റർ സീജോണിന്റെ ആജ്ഞയാണത്. നിങ്ങൾ അടിക്കടി ആറുനാൾ കാത്തിരിപ്പ് കൂട്ടം നടത്ത വേണ്ടിമെന്ന് ചൊല്ലുക. കൂടെ കൂടെ ആറ് ദിവസത്തെ ഉണർവിയോഗം. അഭിഷേകം മുഖ്യം. അഭിഷേകം പ്രധാനം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അടിക്കടി ഞാൻ കാത്തിരിപ്പ് കൂട്ടം നടത്തും. കൂടെ കൂടെ ഉണർവിയോഗങ്ങൾ. ഞാൻ കൊട്ടാരക്കരയിൽ ഇരിക്കുമ്പോൾ, തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ അന്ന് കൂട്ടങ്ങൾ നടത്തുന്നതും. ഞാൻ കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്തുള്ളപ്പോഴെല്ലാം അത് നടത്തിയിട്ടുണ്ട്. അതിന്റെ പേര് താൻ ആർപിഎം. അതിന്റെ പേരാണ് ആർപിഎം. ആർപിഎം എന്നാൽ അർത്ഥം എന്നാ? എന്താണ് ആർപിഎം? റിസറക്ഷൻ പവർ മീറ്റിംഗ്. റിസറക്ഷൻ ഉയർപ്പിൻ വല്ലമയും കൂട്ടം. ഉയർപ്പിൻ ശക്തിയുടെ യോഗം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അഭിഷേകം മുഖ്യം. അഭിഷേകം പ്രധാനം. അപ്പടി ആവിയൻ കൂട്ടം നടത്തുമ്പോൾ ബ്രദർ അസതിയാകെ നിർവിസാരമാകെ കണുകളെ തുറന്ന് എന്നമോ വേറൊരു ബിസിനസ് പണിക്കൊണ്ടിരുന്ന ഒരാള് കണ്ണു തുറന്ന് അലക്ഷ്യമായ വിലാസനമായി മറ്റെന്തോ തൊഴിലിച്ചായിരുന്നു. ഞാനത് പറഞ്ഞു, ഞാൻ കിട്ടപ്പോയി. എന്നാ ബ്രദർ ഇപ്പടി ഇരിക്കറീങ്ക? കണ്ടിട്ട് അടുത്ത് എന്താ ബ്രദർ ഇങ്ങനെ ഇരിക്കുന്നത്? ആവിയിൽ നിറമ്പുക. ആത്മാവിൽ നിറയും. അവൻ ഉടനെ പരിഹാസമാകെ സ്വന്തം അവനുടനെ കളിയാക്കി പറഞ്ഞു, പാസ്റ്റർ പാത്രമെല്ലാം നിറമ്പി വിട്ടത്. പാസ്റ്റർ പാത്രമൊക്കെ നിറഞ്ഞു. ഇനി പാത്രത്തിൽ ഇടമേ ഇല്ല. ഈ പാത്രത്തിലൊട്ട് സ്ഥലമില്ല. ഇനി നിറമ്പോ പോന്ന പാത്രം ഉടഞ്ഞു വിടും. ഇനി നിറയ്ക്കാൻ പോയാ പാത്രം പൊട്ടി. അപ്പൊ ഇറക്കറ അഭിഷേകവും പോയി വിടും. നീ ഉള്ളതും കൂടെ പോകും. ഞാൻ തന്നെ പേര് ചൊല്ലി തന്നെ. ഏയ് പരിയാസം പണ്ണാതെ പേര് പറഞ്ഞു പറഞ്ഞു നീ കളിയാക്കരുത്. ഉടങ്കാൽപ്പടിയുടെ മുത്തുകുത്ത് നീ അഭിഷേകത്തെ പെച്ചുകൊള്ളു. അഭിഷേകം പ്രാപിച്ചു. അവനുക്കുള്ളേയും വേണ്ടാത്ത ചില സ്വഭാവങ്ങൾ ഇരുന്നത്. എന്റെ ഉള്ളിൽ ചില തെറ്റായ സ്വഭാവങ്ങൾ ഉണ്ടായി. അറിവറുപ്പാന സ്വഭാവങ്ങൾ, ചില മ്ലേച്ഛ സ്വഭാവം. ശരി, എന്റെ അഭിഷേകത്തിനാൽ അന്ന് സ്വഭാവങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകട്ടുമെന്ന് നിനത്ത് ഉത്സാഹപ്പെടുത്തിന്. ഈ അഭിഷേകത്താൽ അവന്റെ സ്വഭാവം മാറട്ടെന്ന് ഒരു ദിവസം പരിയാസം പണി. പക്ഷെ അവൻ പരിഹസിച്ചു. കടസിയിൽ അവൻ കയ്യും കാലും തളർന്നു വിട്ടു. കൈകാൽ തളർന്നു. അത് പാത്രം നിറമ്പി വിട്ടാൽ പരിയാസം മണ്ണിനാൽ കൈയും കാലും തളർന്നു വിടും. പാത്രം നിറഞ്ഞു എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ കൈകാൽ തളരും. ആരോടും നാം പരിയാസം മണ്ണുക? നമ്മൾ ആരെയാണ് പരിഹസിക്കുന്നത്? ഈ മുൻമാരി ആര്? ആരാണ് ഈ മുൻമഴ? പരിശുദ്ധാവിൻ അഭിഷേകം. പരിശുദ്ധാത്മാഭിഷേകം. അതിനകത്ത് അർപ്പമാകെ എണ്ണാതെ അതിനെ നിസ്സാരമായി കരുതരുത്. അത് തള്ളിവിടാതെ അതിനെ ഉപേക്ഷിക്കരുത്. അഭിഷേകത്തിൽ നിറമ്പുക. അഭിഷേകത്തിൽ നിറയുക. ശരിയാണ്. അഭിഷേകത്തിൽ നിറമ്പുമ്പോ, ശരിയായ അഭിഷേകത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്കൊരു ആറുതലുണ്ടാകും. നിങ്ങൾക്കൊരു ആശ്വാസം, ഇളയ്പാറുതലുണ്ടാകും. സ്വസ്ഥതയുണ്ടാകും. ദേവൻപുണ്ടാകും. ദൈവസ്നേഹം വർദ്ധിക്കും. നീതിയുണ്ടാകും. നീതിയുണ്ടാകും. സമാധാനമുണ്ടാകും. സന്തോഷമുണ്ടാകും. വിടുതലുണ്ടാകും. വിടുതലുണ്ടാകും. 65 ആശീർവാദങ്ങളെ പെച്ചുകൊള്ളും. 65 അനുഗ്രഹങ്ങൾ ഇനിയും പ്രാപിക്കും. അതിനാൽ തന്നെ അഭിഷേകത്തെക്കുറിച്ച് നാം ഏർക്കനവേ രണ്ട് പുസ്തകങ്ങൾ എഴുതിയിരിക്കും. അതുകൊണ്ടാണ് അഭിഷേകത്തെക്കുറിച്ച് മുമ്പേ തന്നെ രണ്ട് പുസ്തകം. പരിശുദ്ധവാൻകൾ രണ്ട് പുസ്തകം. നമ്മുടെ വിശുദ്ധന്മാർ രണ്ട് പുസ്തകങ്ങൾ എഴുതി. ഇപ്പൊ തിരുവനന്തപുരത്തിൽ ഒരു പുസ്തകം എഴുതിയതാകെ നേരത്തെ അനൗൺസ്മെന്റിൽ സ്വന്തം ഇന്നലെ അറിയിച്ചതുപോലെ ഒരു പുതിയ പുസ്തകം കൂടി ഇറക്കിയിട്ടുണ്ട്. അതിന്റെ പുസ്തകം പാക്കവില്ല. അതിനെ പാക്കണം. അതെന്താണ്? ഈ രണ്ട് പുസ്തകത്തെ നിങ്ങൾ പഠിച്ചാൽ, ഈ രണ്ട് പുസ്തകങ്ങൾ വായിച്ചാൽ, ഒന്ന് പരിശുദ്ധാവീൻ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, രണ്ടാമത്തെ പരിശുദ്ധാവീൻ ഉപദേശം, പരിശുദ്ധാത്മാവിന്റെ ഉപദേശം. ഈ രണ്ട് പുസ്തകത്തെ പഠിച്ചാൽ, രണ്ട് പുസ്തകം വായിച്ചാൽ 75 ആശീർവാദങ്ങളെ നിങ്ങൾ പറക്കണം. 75 അനുഗ്രഹങ്ങൾ കാണാം. ഒന്ന് രണ്ട് മൂന്ന് ആശീർവാദം. ഒന്നോ രണ്ടോ മൂന്നോ അല്ല. ആവിക്കുറി ആശീർവാദങ്ങൾ, ശരീരത്തിൻപടിയുള്ള ആശീർവാദം, ശാരീരിക അനുഗ്രഹങ്ങളും. അത് ഞാൻ മുന്നമേ സ്വന്നതുപോലെ ഞാൻ മുൻപേ പറഞ്ഞു, വാഴക്കയിൽ എന്നെ പ്രശ്നങ്ങൾ ഇരുന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും, നിങ്ങളുടെ പിള്ളകളുടെ കുടുംബ വാഴക്കയിൽ, നിങ്ങളുടെ മക്കളുടെ കുടുംബ പിള്ളകളുടെ വാഴക്കയിൽ, പഠിക്കുന്ന കുട്ടികളുടെ ജീവിതം, എന്ത് പ്രശ്നം ഇരുന്നാൽ, എന്താ പ്രശ്നമാണെങ്കിൽ, ജീവനക്കും ഭക്തിക്കും തേവയാണ് എല്ലാവറ്റേയും ദിവ്യ വല്ലമയിനാൽ തന്തരുള്ളുവാത്തേക്കും ജീവനും വേണ്ടതില്ല. അവന്റെ ദിവ്യശക്തിയാണ്. ഞാനിതേ അനുഭവത്തോടെ ചൊല്ലുക. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഞാൻ ആരോ സ്വൽറത് കേട്ട് സ്വൽവത്, ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറയുന്നല്ല, അനുഭവത്തോടെ സ്വൽവ്, എന്റെ അനുഭവത്തിൽ നിന്നാണ്. അല്ലാതാണ് അഭിഷേകം മുഖ്യം. അതുകൊണ്ട് അഭിഷേകം പ്രധാനപ്പെട്ടത്. ദേവനക്ക് ദൈവത്തിന് മഹത്വം. അപ്പൊ മുൻമാരിയും പിന്മാരിയും. ആകയാൽ പിന്മാരി എന്നത് ഉപദേശത്തിന് എഴുപ്പത്, പിന്മഴ ഉപദേശത്തിന്റെ ഉണർവ്. അത് ഉപാഗമം 32:2 വാസിത്തു. ആവർത്തനം 32:2 വായിക്കുന്നു. അന്ത് മഴയാനത് ഇളം പയറിന്മേൽ പൊഴികുന്നത് പോലെ എൻ ഉപദേശം പൊഴിയും. ഇളമ്പലിൽ പൊടിമഴ പോലെ എന്റെ ഉപദേശം പൊഴിയും. ഉപദേശം നമുക്ക് ഉപദേശം തേവ. നമുക്ക് ആ ഉപദേശം വേണം. രക്ഷിപ്പിൻ ഉപദേശം, രക്ഷയുടെ ഉപദേശം.
ജ്ഞാന സ്നാനത്തിൻ ഉപദേശം, ജലസ്നാനത്തിന്റെ ഉപദേശം, അഭിഷേകത്തിൻ ഉപദേശം, അഭിഷേകത്തിന്റെ ഉപദേശം, ദൈവിക സുഖത്തിൻ ഉപദേശം, ദൈവിക സുഖത്തിന്റെ വേർപാട് ജീവിതത്തിന് ഉപദേശം, വേർപാട് ജീവിതത്തിന്റെ ഉപദേശം, ഇപ്പടി അനേക ഉപദേശങ്ങൾ, ഇങ്ങനെ അനേക ഉപദേശങ്ങൾ, മുഖ്യമായി 56 ഉപദേശങ്ങൾ ദേവൻ നമുക്ക് വെളിപ്പെടുത്തി. ദൈവം നമുക്ക് പ്രധാനമായി 56 ഉപദേശം വെളിപ്പെടുത്തി. അതിൽ അത് ഏഴാകെ പിരിത്തിരിക്കരുത്, അതിന് ഏഴായി തരംതിരിച്ചത് അപ്പോസ്തോലിക ഉപദേശം 7 എന്ന് നാം അടിസ്ഥാന അപ്പോസ്തോലിക അടിസ്ഥാന ഉപദേശങ്ങളേഴ് എന്ന് പറയുന്നത്. ഈ 7 ഉപദേശത്തെ 56 ഉപദേശങ്ങളാകെ പിരിത്ത് പിരിത്ത് നാം പഠിക്കുക. 7 വീണ്ടും 56 നമുക്ക് വിഭജിക്കാം. മുൻകാലങ്ങളിൽ പുസ്തകങ്ങളെല്ലാം അടിക്കുന്നതൊക്കെ മുന്നമേ, പുസ്തകങ്ങൾ അച്ചടിക്കും മുമ്പേ, എ ഫോർ സൈസിൽ ഒരു 6-7 പക്കമാകെ അത് ഉപദേശത്തെ പ്രിന്റ് പണി കൊടുപ്പാം. 6-7 പേജിൽ അത് പ്രിന്റ് ചെയ്ത് തരും. അതിൽ 56 ഉപദേശത്തെ പാർക്കണം, അതിൽ 56 ഉപദേശം കാണാം. അത്രയും ഉപദേശമുണ്ട്, അത്ര ഉപദേശമുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ആശ്രിപ്പ കൂടാരത്തെ നാം പാർക്കുമ്പോൾ, സമാഗമന കൂടാരം നോക്കിയാൽ അതിൽ മുഖ്യമായി 7 പണിമുട്ടുകൾ, അതിൽ പ്രധാനമായി 7 ഉപകരണങ്ങൾ, ചിന്ന ചിന്ന ഉപകരണങ്ങൾ 56 എന്ന് നാം പാർക്കണം. പക്ഷെ ചെറിയ ഉപകരണങ്ങൾ 56 എന്ന് കാണാം. മലയാളം ആശ്രിപ്പ് കൂടാര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, സമാഗമ കൂടാരം എന്ന മലയാള പുസ്തകത്തിലും അതുണ്ട്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. 7 അപ്പോസ്തോലിക ഉപദേശം, അല്ല 7 പണിമുട്ടുകൾ തന്നെ, 7 ഉപകരണങ്ങൾ. പ്രാകാരത്തിൽ ബലിപീഠം എന്റെ ഒരു പണിമുട്ട്, പ്രാകാരത്തിൽ യാഗപീഠം. അടുത്ത വെങ്കല തൊട്ടി, താമ്രത്തൊട്ടി. പരിശുദ്ധ സ്ഥലത്തിൽ 3 പണിമുട്ടുകൾ, വിശുദ്ധ സ്ഥലത്ത് 3 ഉപകരണങ്ങൾ. കുത്തുവിളക്ക്, നിലവിളക്ക്, സമൂഹത്തപ്പത്തിന്റെ മേശ. അടുത്ത ധൂപപീഠം, ധൂപപീഠം. മഹാപരിശുദ്ധ സ്ഥലത്തിൽ, അതിവിശുദ്ധ സ്ഥലത്ത്, 2 പണിമുട്ടുകൾ, 2 ഉപകരണങ്ങൾ. എന്റെ ഉടൻപിടിക്കപ്പെട്ട നിയമപെട്ടകം. അടുത്തത് പെട്ടിക്ക് മേലെയുള്ള മൂടി, അടുത്തത് ആ പെട്ടകത്തിന്റെ അടപ്പ്, അതാ കൃപാസനവും കെരൂബുകളും. അത് കൃപാസനവും കെരൂബുകളും. ഇത് 7 വിധ ഉപദേശത്തോടെ ഒപ്പിട്ട് പഠിക്കും. ഇതിനെ 7 വിധമായ ഉപദേശത്തോട് ചേർത്ത് പഠിക്കാം. ഈ പണിമുട്ടുകളല്ലാമൽ ഇത് കൂടാതെ ചെറു ഉപകരണങ്ങളും, മറ്റു ചെറിയ ഉപകരണങ്ങളുണ്ട്. കത്രികോൽ, പ്ലേറ്റ്, കത്തി, ഇതെല്ലാം നാം പല വിധത്തിൽ പഠിക്കും. അവിടെ മുഴുക്കൊളുത്ത് കത്രിക, ഒഴിയ പകുതിക്ക് തേവ, അതെല്ലാം ശുശ്രൂഷയ്ക്ക് ആവശ്യം. അതേപോലെ അനേക ഉപദേശങ്ങളുണ്ട്, അതുപോലെ അനേക ഉപദേശങ്ങളുണ്ട്. ഇന്റെ ഉപദേശത്തിന് താൻ ഒരു മനുഷ്യൻ പൂർണ്ണപ്പെടാൻ മുടി. ഈ ഉപദേശങ്ങളാൽ മാത്രമേ ഒരു പൂർണ്ണത. വേണമെങ്കിൽ ബൈബിൾ എല്ലാം പാരാമ്പൽ പഠിക്കലാം, ബൈബിൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കാം. അനേക വസനങ്ങൾ പഠിക്കാം, പല വാക്യങ്ങൾ ഹൃദയസ്ഥമായി. 1985 അടയാറിൽ ഒരു ചിൽഡ്രൻസ് കൺവെൻഷൻ നടന്നത്, അടയാറിൽ ഒരു ചിൽഡ്രൻസ് കൺവെൻഷൻ. അനേക പിള്ളകൾ അനേക വസനങ്ങൾ പഠിച്ച് വന്നാൽ, പല കുട്ടികളും പല വാക്യങ്ങൾ പഠിച്ചിട്ട്. 3 നാളാകിയും ഇവരുടെ വസന പോർട്ടിക്ക് ഒരു മുടിവ് വരാം. 3 ദിവസങ്ങളായിട്ട് ഇവരുടെ വാക്യ മത്സരം തീർന്നില്ല. പിന്നെയും ചൊല്ലിക്കൊണ്ടിരിക്കാറ്, പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. എത്രയോ റൗണ്ട് മുടിന്തും വസനത്തൊക്കെ ഒരു മുടിവ് വരാം. എത്രയോ റൗണ്ട് കഴിഞ്ഞിട്ട് ആ വചനം. പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള സ്വന്നാണ്, പാസ്റ്റർ ഫിലിപ്പ് ചാണ്ടപ്പിള്ള പറഞ്ഞു, കടേശി നാൾ, ഇതാണ് അവസാന കടേശി വേള, അവസാന സമയം. ഇന്നിപ്പോ 4 പേര്, 4 പേരുണ്ട്. 4 ഒരുവൻ ഫസ്റ്റ് പ്രൈസ് വാങ്ങവേണ്ട, 4 ഒരാൾ ഒന്നാം സ്ഥാനത്ത്. 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കൊടുക്കലാം, 4 പേർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാം. അപ്പടി ഇന്ന് കൂട്ടത്തെ മുടിക്കലാം. അങ്ങനെ മത്സരം അവസാനം. അതിലെ ഒരു പയ്യൻ സ്വന്നാണ്, അതിലൊരു പയ്യൻ പറഞ്ഞു, ഫസ്റ്റ് ഞാൻ 10,000 വസനങ്ങൾ പഠിച്ചു വന്നത് 4 പേർക്കും ഫസ്റ്റ് പ്രൈസ് കാ. ഞാൻ ഇത്രയും വചനം പഠിച്ചു വന്നിട്ട് ഈ 4 പേരുടെ കൂട്ടത്തിൽ ഒരാളാകാനാണോ? ഇല്ലേ, അല്ല, ഒരുവനൊക്കെ താൻ ഫസ്റ്റ് പ്രൈസ് ഒരാൾക്കേ കൊടുക്കാം. ആരുടെ കണ്ടുപിടി, അത് ആരുടെ കണ്ടുപിടി? എല്ലാരും പോകാൻ സൊല്ലുങ്ക, എല്ലാവരും പോകാം. ഞങ്ങളെ 4 പേരെ മറ്റും നിൽക്കാം, 4 പേര് നിൽക്കാം. മറുപടിയും റൗണ്ട് തുടങ്ങുമോ? പിന്നെയും പല റൗണ്ടുകൾ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവിടെ റൗണ്ട് തുടങ്ങിയാൽ പിന്നെയും പല റൗണ്ടുകൾ തുടങ്ങും. അതിൽ ഈ സ്വന്ന പയ്യനെ ഫസ്റ്റ് പ്രൈസ് എടുത്തു. ഈ പറഞ്ഞ കുട്ടി തന്നെ ഒന്നാം സ്ഥാനത്തെത്തി. അവൻ 3,500 വസനത്തെ പഠിച്ച, അവൻ 3,500 വാക്യം പറഞ്ഞു. ഈ 4 പേര് 3,000 മേലെ വസനങ്ങൾ പഠിച്ചാറുണ്ട്. മറ്റേ 4 പേര് 3,000 വരും വാക്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പിള്ളകൾ പഠിക്കാറുകളാ? നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്നുണ്ടോ? 3,000 വസനം എത്ര പേർക്ക് തിരിയും? എത്ര പേർക്ക് 3,000 വാക്യം? ഒളുങ്കാകെ ഒരു വസനം തിരിഞ്ഞവങ്ക എത്ര പേർ? ഒരു വാക്യം നേരെ ജവേ അറിയാവുന്നവർ എത്ര പേർ? ദേവനക്ക് മഹിമ, ദൈവത്തിന് വസനത്തൊക്കെ മുഖ്യത്വം കൊടുക്കരുതില്ല, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. എതുക്കാകെ വസനം പഠിക്കിറോ? വചനം എന്തിനു പഠിക്കുന്നു? 119 സംഗീതം 16 വസനത്തെ നാം വാസിക്കുമ്പോൾ, 119 സംഗീതത്തിന് 19 വാക്യം, ഞാൻ ഉമ്മക്ക് വിരോധമാകെ പാപം ചെയ്യാതെ പഠിക്കുക, ഉമ്മത് വാർത്തയെ എന്നെക്കുൾ വൈറ്റ് വൈറ്റ്, ഞാൻ നിനക്ക് വിരോധമായി പാപം ചെയ്യാതിരിക്കുക.
നാമും നമ്മുടെ പിള്ളകളും പാപം ചെയ്യാമിൽ ഇരിക്കുമെന്നാൽ ദേവനുടെ വസനം നമുക്കുൾ കാണപ്പെട വേണ്ടി ദൈവത്തിനുരിതമായി നാമും മക്കളും പാപം ചെയ്യാതിരിപ്പാൻ ദൈവവചനം ഹൃദയത്തിൽ അന്ത വസനം താൻ യേശു ക്രിസ്തു ആ വചനം യേശു അന്ത വാർത്ത മാംസമാകി നമുക്കിടയിൽ വാസം വചനം ജഡമായി തീർന്നു നമ്മുടെ ഇടയിൽ പാർത്തു അന്ത യേശു ക്രിസ്തു നമുക്കുള്ള ഇരുക്ക വേണ്ടും യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമ്മുടെ പിള്ളകൾക്കുള്ള ഇരുക്ക വേണ്ടും നമ്മുടെ മക്കളുടെ ഉള്ളിൽ വസനം പഠിക്കുന്ന വിഷയത്തിൽ വചനം പഠിക്കുന്ന കാര്യത്തിൽ മികവും ജാഗ്രതയായി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഈസിയാക വസനങ്ങൾ പഠിക്കലാം വചനങ്ങൾ എളുപ്പത്തിൽ പഠിക്കാം സൺഡേ സ്കൂൾ വസനങ്ങൾ പഠിച്ചാൽ വചനത്തെ സൺഡേ സ്കൂൾ മുതലാം വകുപ്പിലിരുന്ന് പതിനോരാം വകുപ്പ് വരേക്കും മെമ്മറി വേർഡ്സ് പഠിച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വസനങ്ങൾ പഠിക്കലാം ഒരു ടീച്ചർ സൊല്ലുങ്ക ഒരു അധ്യാപിക അധ്യാപകൻ പറഞ്ഞ് എത്ര വാക്യങ്ങൾ മനഃപ്പാടമാക്കാം ആരാത് ഒരാൾ സൊല്ലുങ്ക കൂട്ടം മുടിച്ച ഉടനെ ഒരു ചോക്ലേറ്റ് തരാം മീറ്റിംഗ് കഴിഞ്ഞ ഒരു ചോക്ലേറ്റ് തരാം സൊല്ല മുടിയുമോ പറയാൻ പറ്റില്ല ഇല്ല 370 വസനങ്ങൾ പഠിക്കല 370 ആ 370 വസനം എന്റെ മൊബൈലിലുണ്ട് എന്റെ മൊബൈലിൽ ഞാൻ അതൊക്കെ പെരിയ മൊബൈൽ വെച്ചിരിക്കുന്നത് ഇത്രയും വലിയ മൊബൈൽ ദേവനൊക്കെ മഹിമേ സൺഡേ സ്കൂൾ സിലബസ് എല്ലാം ഇതിലുണ്ട് സൺഡേ സ്കൂൾ സിലബസ് എല്ലാ ഉപദേശ പുസ്തകങ്ങളും ഉപദേശ പുസ്തകങ്ങളും എല്ലാം നമ്മുടെ അനുവദിക്കപ്പെട്ട ചാർട്ടുകൾ ഇതിലുണ്ട് അനുവദനീയമായ ചാർട്ടുകൾ ഇതിലുണ്ട് ഇനി പലവിധമായ നാം പണ്ടുകറ പ്രസംഗങ്ങളെല്ലാം ഞാൻ ഫോട്ടോ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് വെച്ചിരുന്നു പ്രസംഗങ്ങളെല്ലാം അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് എന്താ പെരിയ ഇത് മൊബൈൽ സിനിമ പടം പാക്കൃതുക്കല്ല ഇത് സിനിമ കാണാനുള്ള വേണ്ടാത്ത കാര്യങ്ങൾ പാക്കൃതുക്കല്ല ആവശ്യ കാര്യങ്ങൾ എന്റെ മൊബൈലിനാൽ എനക്ക് ഒരു കെടുതിയുമില്ല അതുകൊണ്ട് എനിക്ക് ദോഷമൊന്നുമില്ല എന്റെ മൊബൈലിനാൽ എനക്ക് പരിശുദ്ധത്തിന്മേൽ പരിശുദ്ധത്തിൽ വളരെ ഉദവി ചെയ്യുകയാണ് ഈ മൊബൈൽ കൊണ്ട് ഞാൻ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിൽ എന്റെ മൊബൈലിനാണ് ആർക്ക് വേണ്ടുമെന്നാലും കൊടുക്കാം ആർക്ക് വേണമെങ്കിലും മൊബൈൽ കൊടുക്കാം ഇപ്പൊ ഒരു മൊബൈലിൽ ഒരു മെസ്സേജ് വന്നാൽ മൊബൈലിൽ ഒരു മെസ്സേജ് വന്ന മരണമായിരുന്നാൽ മരണ വാർത്തയാണെങ്കിൽ മൂന്ന് മുറേ അടി മൂന്ന് പ്രാവശ്യം വാർത്ത ചൊല്ലി വെച്ചിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് മുറേ അടിക്കണം മൂന്ന് പ്രാവശ്യം അതേ ഒരു മരണ ശൈലി അതൊരു അവിടെ മൂന്ന് മുറേ അടിച്ചാൽ മൂന്ന് പ്രാവശ്യം ഞാൻ കൊടുത്തുവിടുക കൊടുത്തുവിടും അവർ പേശുവാങ്ങും പ്രസംഗം പ്രസംഗിക്കുന്നു എന്നാ വിഷയം എന്താണ് ഇന്നടുത്ത് ഇന്നാര് ഇറന്നിട്ട ഇന്നടുത്ത് എന്റെ ആൾ മരിച്ചു ദേവനൊക്കെ മൈ ദൈവത്തിന് ആക്സിഡന്റ് ആണാൽ രണ്ട് മുറ അടിക്കാൻ വേണ്ടി ആക്സിഡന്റ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം അവർ വിളിക്കണം ഒരു വിശേഷം ഒന്നുമില്ല സുമ്മാ അടിക്കണം തന്നെ ഒരു മുറ എടുക്കവും അതെടുക്കത്തുമില്ല അപ്പൊ ഇന്റെ മൊബൈലിനാൽ എനക്ക് ഒരു കെടുതിയും ഈ മൊബൈൽ കൊണ്ട് എനിക്കൊരു ദോഷവുമില്ല മൊബൈലിൽ എന്റെ ശൈതി വന്നാലും എന്റെ സഹോദരങ്ങൾക്ക് ഞാൻ കൊടുപ്പേ ഇതിൽ ഏത് വാർത്ത വന്നാലും ഞാൻ ഒരു കേൾവി കേക്കറേ ഞാനൊരു ചോദ്യം ചോദിച്ചു സഹോദരി ഉന്റെ മൊബൈലിൽ ഒരു ശൈതി വന്നാൽ അത് നീ ഉന്റെ പുരുഷനക്ക് കാട്ടുവീരുകള നിന്റെ മൊബൈലിൽ വരുന്ന മെസ്സേജ് നിന്റെ ഭർത്താവിന് കാണിക്കാൻ കഴിയും സഹോദര ഉനക്കൊരു ശൈതി വന്നാൽ അന്റെ ശൈതി അന്ത മൊബൈൽ ഉന്റെ മനവിക്ക് കൊടുപ്പീങ്ക മൊബൈലിൽ വരുന്ന ആ ഒരു മെസ്സേജ് അത് നിന്റെ അതിനാൽ എത്ര വീട്ടിൽ സൺഡേ അതുകൊണ്ട് എത്ര വീട്ടിൽ എന്റെ മൊബൈൽ എടുക്കാൻ നിങ്ങൾക്ക് ആരധികാരം കൊടുത്തത് എന്റെ മൊബൈൽ നോക്കാൻ നിങ്ങൾക്ക് ആരധികാരം എനിക്ക് പല ശൈതികൾ വരും എനിക്ക് പല മെസ്സേജ് നിങ്ങളുടെ എടുക്കാൻ ചൊല്ലി നിങ്ങളോട് എടുക്കാൻ ആര് പറഞ്ഞു സൺഡ പോടുന്നില്ല വഴക്കിടാറില്ലേ ഒരു വീട്ടിലെ സൺഡേ ഒരു വീട്ടിൽ എന്നാന്ന് പോത്ത മൊബൈൽ സൺഡേ അന്വേഷിച്ചപ്പോൾ മൊബൈൽ എനക്ക് വന്നതാണ് ശൈതി ഇവരെടുത്താൽ പാസ്റ്റർ എന്റെ മെസ്സേജ് അങ്ങേരി നോക്കി അത് തന്നെ അവർ പുരുഷനല്ലവാ അത് ഭർത്താവല്ലേ പുരുഷനാണാൽ എന്റെ ശൈതി തൊടാൻ അധികാരമില്ല ഭർത്താവാണെങ്കിൽ എന്റെ മെസ്സേജ് നോക്കാനൊന്നും അധികാരമില്ല ദേവനൊക്കെ മയ്യമേ ഇനി എത്ര പേർ ധൈര്യമാകെ മൊബൈൽ പുരുഷന്റെ കയ്യിൽ കൊടുപ്പിങ്ക പുരുഷന്റെ മൊബൈൽ മനുവിയുടെ കയ്യിൽ കൊടുപ്പിങ്ക ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ധൈര്യത്തോടെ എത്ര പേർ അത് കൈമാറും ചിലർക്ക് മൊബൈലിൽ ശൈതി വന്ന ഓടോ ഓട്ടം ചിലർ മെസ്സേജ് വരുമ്പോൾ എഴുന്നേറ്റ് ഓടും ഏത് ഓടണം എന്തിനാണ് ദേവൻ ചിലർ ബാത്റൂമിൽ പോയുള്ള തണ്ണിയെല്ലാം തുറന്ന് വിട്ട് അങ്ങനെ താൻ പേശരുത് ഇതൊക്കെ ടാങ്കിലെ തണ്ണിയെല്ലാം കുറഞ്ഞു പോകുന്നത് ടാങ്കിലെ വെള്ളം തണ്ണിയില്ലേ 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 എന്ന് ചൊല്ലി ഇങ്ങ ഒരേ കംപ്ലൈന്റ് ടാങ്കിൽ വെള്ളമില്ലെന്ന് പറഞ്ഞു കഷ്ടപ്പെട്ട് താൻ ഒരു ടാങ്ക് തണ്ണി നമ്മൾ വെച്ചിരിക്കോ പാടുപെട്ട ടാങ്കിൽ വെള്ളം നിറച്ചതാ നീ മൊബൈൽ പേശുറത്തുക്കാകെ ഉള്ള തണ്ണീരെല്ലാം തുറന്നു വിട്ട പിന്നെ എങ്ങ തണ്ണീർ ഈ സംഭാഷണം നടത്താൻ വേണ്ടി വെള്ളം തുറന്നു വിട്ടാൽ പിന്നെ ഇതെല്ലാം ഏത് വെളിപ്പെടുത്തുകൃത് എല്ലാം എന്തിനെ നിന്റെ മൊബൈൽ ഉനക്ക് ഒരു മാംസം പോലെ ക്രിയ ചെയ്യുക അത് നിന്റെ ജഡം പോലെ നീ എന്റെ മാംസമാകെ മൊബൈലിക്ക് അടിമയായി ഇരിക്കുക ജഡമായ മൊബൈലിന് അടിമയാണ് ദേവനൊക്കെ മഹിമത്തിന് മഹത്വം അതിനാലത്തെ റോമർ എട്ടാം അധികാരം 13 വസനത്തെ വാസിക്കുമ്പോ റോമർ 8:13 മാംസത്തുക്ക് കടനാളികളായി ഇരിക്കുമ്പോഴേക്ക് ഞാൻ മാംസത്തുക്ക് കടനാളികളെ ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് നാം ജഡത്തിന് കടക്കാറില്ല ദേവനൊക്കെ മഹിമേ ദൈവത്തിന് മഹത്വം ശരീരത്തിൽ വരുന്ന മാംസത്തെ നാം ആവിയിനാൽ അഴിച്ചു പോടവേണ്ട ആത്മാവിന്റെ പ്രവർത്തനം ജഡത്തിൽ നമ്മുടെ മൊബൈൽ നമുക്ക് അടിമയായി ഇരിക്കൂടാ മൊബൈലിന് അടിമകളാണ് ഞാൻ പെരിയ മൊബൈൽ തന്നെ വെച്ചിരിക്കുന്നത് വലിയ മൊബൈൽ തന്നെയാണ് ദേവനൊക്കെ ദൈവത്തിന് മഹത്വം ഇതെനിക്ക് എവ്വളവും പ്രയോജനം ഇത്ര പ്രയോജനപ്രദം
അതിൽ ഒരു ചാർട്ട്, ഏസിയപ്പച്ചന്റെ ചാർട്ട്, ആ ചാർട്ട് വന്ന് GPS. അത് GPS റോഡ് കണ്ടുപിടിക്കുന്നത് GPS പാവിക്രമം ഇല്ല, വഴി കണ്ടുപിടിക്കുവാൻ GPS. ഏസിയപ്പച്ചൻ അപ്പോതേ GPS ഉണ്ടാക്കിന, ഏസിയപ്പച്ചൻ അന്ന് തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പരലോകത്തേക്ക് പോകക്കൂടിയ റൂട്ട് മാപ്പ്, സ്വർഗത്തിലേക്കുള്ള റൂട്ട് മാപ്പ്. നീ കൂട്ടം മുടിച്ചിട്ട് വാങ്ങ, മീറ്റിംഗ് കഴിഞ്ഞ് വരിക. 4 മണിക്ക് താൻ കൂട്ടം മുടിയും, പറയല്ല കൊഞ്ചും ചിന്തി വാങ്ങ. 4 മണിക്ക് തീരൂ, ധൃതിയില്ലാത്തവർ അത് കഴിഞ്ഞിട്ട് വരിക. GPS ഉണ്ട്, GPS ഉണ്ട്. ഞാൻ വഴിയിൽ പോകുമ്പോതെ, ട്രെയിനിൽ പോകുമ്പോതെ, ഞാൻ സുമ്മാതെ എടുത്ത് പാപ്പ, ഞാനത് എടുത്ത് എന്നെ പാസ് എന്നെ പാക്രീങ്ക, നല്ല അരുമയാണ്. ഒരു ചാർട്ട് എല്ലാം വെച്ചിട്ട് ഞാൻ പറയുന്നത് GPS, ഇതാണ് GPS. പരലോകത്തേക്കുള്ള ജീപ്, സ്വർഗത്തിലേക്കുള്ള പരലോകത്തേക്കൊരു GPS. എന്താണ് സ്വർഗത്തിലേക്കൊരു? നിങ്ങൾ റോഡിൽ പോകുമ്പോ GPS റോഡിൽ ഇടുമ്പോൾ അത് ഉപയോഗിക്കുന്നു വഴി കാട്ടുക, വഴി കാണിക്കാം. അപ്പൊ ഇത് വഴി കാട്ടുക, റൂട്ട് മാപ്പ്, വഴി കാണിക്കാനുള്ള റൂട്ട് മാപ്പ്. ആരെല്ലാം എങ്കെയെല്ലാം പോവാങ്ക, ആരൊക്കെ എവിടെയൊക്കെ പോകും, സിയോനിൽ ആര് പോവാം, ആർ സിയോനിൽ പോകും, അതുക്കേറ്റ വസനങ്ങൾ, അതിനേറ്റ വാക്യം. യെരുശലേമിൽ ആര് പോവാം, ആർ യെരുശലേമിൽ, അതുക്കേറ്റ വസനങ്ങൾ, അതിനുള്ള വാക്യം. പുതിയ വാനത്തൊക്കെ ആര് പോവാം, ആർ പുതിയ ആകാശത്തിൽ, അതുക്കേറ്റ വസനങ്ങൾ, അതിനുള്ള അതിന്റെ റൂട്ട്, അതിന്റെ റൂട്ട്. പുതിയ ഭൂമിക്ക് ആര് പോവാം, പുതിയ ഭൂമി, അതുക്കേറ്റ റൂട്ട്, അതിന്റെ റൂട്ട്. വസനങ്ങൾ, നരകത്തേക്ക് ആര് പോവാം, ആർ നരകത്തിൽ. നല്ല റൂട്ട് മാപ്പ് ദേവൻ ഫസ്റ്റ് മൂലമാകെ വരഞ്ഞു വെച്ചത്, നല്ലൊരു റൂട്ട്. അവിടെ പഴയ നമ്മുടെ മാപ്പുകളെല്ലാം ഇതിലുണ്ട്, ഇങ്ങനെയുള്ള മാപ്പുകളിലുണ്ട്. അപ്പൊ ഇന്റെ മൊബൈലിനാൽ എനിക്ക് ഒരു കെടുതിയും ഇല്ല, ഈ മൊബൈൽ കൊണ്ട് എനിക്ക് ഒരു ദോഷമില്ല. ഏ വേളയിൽ ഇന്റെ മൊബൈൽ ഇന്റർനെറ്റ് പ്രാപിച്ചാൽ സിനിമാ പടങ്ങളോ മറ്റു പടങ്ങളോ പാർക്കലോ ഞാൻ പാക്കുന്നില്ല. ഇന്റർനെറ്റ് ഉപയോഗിച്ച് സിനിമകളൊക്കെ കാണാവുന്നവരുണ്ട്, എനിക്ക് എടുക്കവും തിരിയാ, അതെടുക്കാൻ അറിയില്ല, അത് ഞാൻ പളകൃതുമില്ല, ശീലിച്ചിട്ട് ഇന്റർനെറ്റ് തേവയില്ല. ഇന്റർനെറ്റ് ആവശ്യമില്ല, ഫ്രീ ഇന്റർനെറ്റ് ഉണ്ട്, ഫ്രീ ഇന്റർനെറ്റ് ഉണ്ട്, എനിക്ക് ആവശ്യമില്ല. ദേവനൊക്കെ മൈലും. ആകയാൽ മൊബൈലിനാൽ ഞാൻ കെട്ടുപോകുന്ന അനേക വാലിബറുകൾ സൊല്ലുകാറ്, അനേക ചെറുപ്പക്കാർ പറയുന്നുണ്ട് മൊബൈൽ കൊണ്ട് ഞാൻ. ചില സഹോദരി സഹോദരങ്ങൾ സൊല്ലുക, ഈ മൊബൈലിനാൽ ഞാൻ കെട്ടുപോകുന്ന. ചില സഹോദരിമാർ പറഞ്ഞു മൊബൈൽ കൊണ്ടാണ് നശിക്കുന്നത്. ഞാൻ സൊല്ലുവൻ മൊബൈലിനാൽ കെട്ടുപോകാം. ഞാൻ പറയുന്നു മൊബൈൽ കൊണ്ട് ആരും നശിക്കുന്നില്ല. മൊബൈലിനാൽ എനിക്ക് ആശീർവാദം, ഈ മൊബൈൽ എനിക്ക് അനുഗ്രഹം. എന്റെ മൊബൈലിനാൽ എന്നെ അച്ഛനെയോ വസനങ്ങൾ പഠിക്കാൻ മുടിയും. ഈ മൊബൈൽ ഉപയോഗിച്ച് എത്രയോ വചനം പഠിക്കും. ഈ സൺഡേ സ്കൂൾ പിള്ളകൾ, സൺഡേ സ്കൂൾ കുട്ടികൾ, 370 പഠിച്ച വസനങ്ങൾ പഠിച്ച പിള്ളകൾ ബോംബെയിലും ബാംഗ്ലൂരിലും ഉണ്ട്. 370 വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കിയ കുട്ടികൾ മുംബൈയിലും ബാംഗ്ലൂരിലും വളരെ എളുപ്പത്തിൽ പഠിക്കാം. ദേവനൊക്കെ കൺവെൻഷൻ മുടിച്ച എന്താ പിള്ളേരെല്ലാം മുന്നിക്ക് വരുവ. കൺവെൻഷൻ കഴിഞ്ഞ വാക്യം പറയട്ടെ, നീ എന്താ ക്ലാസ്, ഏത് ക്ലാസ്, ഉടനെ എന്താ ക്ലാസ് എടുപ്പ്. ഞാൻ ആ ക്ലാസ് എടുക്കും. 15-ാം വകുപ്പിലെ വസനത്തെ ചൊല്ല്, 15-ാം പാഠം. 15-ാം പാഠം പറയും. ഉടനെ ഞാൻ 15-ാം പാഠം എടുപ്പ്. 15-ാം പാഠം എടുക്കും. അവൾ വസനം ചൊല്ലു, ഞാൻ വാക്യം പറയും. കറക്റ്റ് ആയിരിക്കും, കൃത്യമായിരിക്കും. ദേവനൊക്കെ മൈമേ, ദൈവത്തിന് എനി ടൈം ആ പിള്ളകൾ വന്ന് വസനത്തെ ചൊല്ലുവാർ. ഏത് സമയത്തും അവർ വചനം പറയാൻ ഒരുക്കും. അപ്പടി വസനത്തെ ചൊല്ലിയ ഒരു പിള്ള, അങ്ങനെ വചനം പറഞ്ഞൊരു കൊച്ചു, ബോംബെയിലെ ഒരു പിള്ള, മുംബൈയിലെ ഒരു, വില്ലിപ്പാർലയിലെ ഒരു വിശ്വാസിയുടെ മകൾ, വില്ലിപ്പാർലയിലെ ഒരു വിശ്വാസിയുടെ മകൾ. പഠിക്കുന്നതൊക്കെ അവളെ ജ്ഞാനം ബുദ്ധിയൊന്നും, പഠിക്കാൻ അത്ര വലിയ അറിവും ബുദ്ധിയുമില്ല. അവളുടെ അപ്പൻ ഓട്ടോറിക്ഷ ഡ്രൈവർ, അപ്പൻ ഓട്ടോറിക്ഷ ഡ്രൈവർ. അമ്മ വന്ന് വീട്ടുവേല ചെയ്യുവാ, അമ്മ വീട്ടു ജോലി ചെയ്യും. ദേവനൊക്കെ മൈമേ, അപ്പാവുടെ പേര് ഫിലിപ്പോസ്, അപ്പന്റെ പേര് ഫിലിപ്പോസ്. അന്ത പിള്ളകൾക്ക് ഇതുപോലെ ട്രെയിനിങ് കൊടുത്ത്, ആ കുട്ടികൾക്ക് ഒരു പരിശീലനം ചെയ്യിപ്പിച്ച്, വസനങ്ങൾ പഴകി, വചനങ്ങൾ പഠിപ്പിച്ച്, അവിടെ പഠിച്ച് പഠിച്ച്, അങ്ങനെ പഠിച്ച് പഠിച്ച് അന്ത പിള്ളകൾ പ്ലസ് ടു മുടിച്ച്, BCom മുടിച്ച്, MBA മുടിച്ച്, ICICI ബാങ്കിൽ ഇപ്പൊ വേല ചെയ്യുന്നു. അവർ പ്ലസ് ടു BCom കഴിഞ്ഞ്, MBA കഴിഞ്ഞ്, ഇപ്പോൾ ICICI ബാങ്കിൽ ജോലിയുണ്ട്. 5 പിള്ളകൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തു, 5 കുട്ടികൾക്ക് അങ്ങനെ പരിശീലനം കൊടുത്തു. ഫിലിപ്പോസിന്റെ 2 പിള്ളകൾ, ഫിലിപ്പോസിന്റെ 2 മക്കൾ, രാജന്റെ 1 മകൾ, രാജന്റെ 1 മകൾ, മറാഠിക്ക 2 പിള്ളകൾ, മറാഠിയിലെ 2 കുട്ടികൾ. 5 പേരും, ഈ 5 പേരും പെരിയ പഠിപ്പിലെ പെരിയ ബുദ്ധിശാലികളായ പിള്ളകളല്ലേ, പഠിക്കാൻ വലിയ സമർത്ഥനൊന്നും ആയിരുന്നില്ല അല്ലേ. ഓരോ വകുപ്പിൽ 2-3 വർഷം പഠിച്ചാത്ത ഒരു വകുപ്പ് താണ്ടുവാണ്. ഓരോ ക്ലാസ്സിൽ 2-3 വട്ടം പഠിച്ചു. അന്റെ പിള്ളേർക്ക് ഇന്ന് വസനത്തെ ചൊല്ലിക്കൊടുത്തു. എന്നാലും അവർക്ക് വസനത്തെ അരിക്കയിട്ട് അരിക്കയിട്ട് സ്തോത്രം പണി, സ്തോത്രം പണി, വചനങ്ങളേറ്റ് പറഞ്ഞ് സ്തോത്രം ചെയ്ത് മനസ്സ് വളർന്നു, മനസ്സ് വളർന്നു. ഇന്ത്യക്ക് BCom മുടിച്ച്, BCom കഴിഞ്ഞ്, MBA മുടിച്ച്, MBA കഴിഞ്ഞ് അവർക്ക് ICICI ബാങ്കിൽ വേല, അവർക്ക് ബാങ്കിൽ. എന്റെ പിള്ളകൾ എങ്ങ പോയി വിട്ടാങ്ക, നിങ്ങളുടെ മക്കൾ എവിടെ? ഞായറാഴ്ച കൂട്ടത്തേക്ക് വരാമ, സൺഡേ സ്കൂളിൽ വരാമ, ട്യൂഷൻ ട്യൂഷൻ ട്യൂഷൻ. ഞായറാഴ്ച മീറ്റിംഗിന് വരാതെ, സൺഡേ സ്കൂളിൽ വരാതെ ട്യൂഷന് പോകുന്നു ഇല്ലയാ? ഫാസ്റ്റർ
അവർക്ക് നിറയെ പഠിക്കാൻ വേണ്ടി ട്യൂഷന് ഒരുപാട് പഠിക്കാനുണ്ട്. ട്യൂഷന് വിട്ടു ഇന്ന പിള്ളകളെ കൂപ്പിട്ട് കേളുങ്ക, ഈ കുട്ടികളോട് ഒരു ട്യൂഷൻ ഇല്ല, ഒരൊറ്റ ട്യൂഷൻ, സാപ്പാടുക്ക വഴിയില്ല, ആഹാരം കഴിക്കാൻ പോലും വഴിയില്ല. ദേവൻ അവർക്ക് ചൊല്ലിക്കൊടുത്ത, ദൈവം അവരെ പഠിപ്പിച്ചു. അരുമയാന ദേവജനമേ, ദേവവസനത്തുക്ക് മുഖ്യത്വം കൊടുക്കുക, ദൈവാവചനത്തിന് മുഖ്യത്വം, അഭിഷേകത്തിന് പ്രാധാന്യം, മുഖ്യത്വം കൊടുത്തത്തിന് പ്രാധാന്യം, കാൽവരിക്ക് മുഖ്യത്വം, കാൽവരിക്ക് പ്രാധാന്യം, സ്വീകരിപ്പ് മുഖ്യത്വം, സ്വീകരണത്തിന് പ്രാധാന്യം കൊടുക്കൂ. ദേവനുണ്ടെ പിള്ളകളെ ആശീർവദിക്കും, ദൈവങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കും. ഇന്നിക്ക് എത്രയോ പിള്ളകൾ, എത്രയോ കുട്ടികൾ, ഇന്നിക്ക് ഒരു പിള്ളെ ഒരു സ്റ്റേറ്റിലെ ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ് പണ്ണ, സംസ്ഥാന നിലവാരത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയതായ ഒരു കുട്ടി, ഒരു ഏഴ് പിള്ള, ഒരു ദരിദ്രയായ കുട്ടി, റിപ്പോർട്ടേഴ്സ് എല്ലാം വന്ന്, നിന്റെ വീടെങ്ക, വീട് കുടിശ്ശിയ വീട്, ഒരു കുടിലാണ് കാണിച്ചു, നിന്റെ വീട്ടുകളിലിരുന്ന് നീ ഇവളും ഫസ്റ്റ് റാങ്കിൽ വന്ന് വിട്ടായി, ഈ വീട്ടിൽ പഠിച്ച് പാർത്തിട്ടാണ് ഒന്നാം റാങ്ക് കിട്ടിയത്, നീ എങ്ക പഠിക്കുക, എവിടെയാണ് പഠിക്കുന്നത്, ഇന്ന സ്ട്രീറ്റ് ലൈറ്റ് കീഴിൽ, ഇന്ന ലൈറ്റ് കീഴിൽ ഉൾക്കാന്ന് പഠിക്കുക, ഞാൻ ഈ തെരുവിളക്കിന്റെ കീഴിൽ ഇരുന്നാണ് പഠിക്കുന്നത്, തെരുവിളക്ക്, തെരുവിളക്കിന്റെ കീഴിൽ. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം, സ്റ്റേറ്റ് ഫസ്റ്റ്, ആ സംസ്ഥാന തലത്തിൽ ഒന്നാം റാങ്ക്, ഇതാ നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം. അന്ത ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുന്നു, അതൊക്കെ അഭിഷേകം മുഖ്യം, അതിന് അഭിഷേകം പ്രധാനം. ഇനി അടുത്ത പകുതിക്ക് വാങ്ങ, അടുത്ത വിഷയം, നാം നൽപ്പയറാകെ മാറ്റപ്പെടവേ, നാം വിശിഷ്ടഫലമാണ്, അരുമയാന കന്നികൾ, വിലയേറിയ ഫലം, ഋഷിയുള്ള കന്നികൾ, രുചികരമായ ഫലങ്ങൾ, വിലയേറപ്പെട്ട കന്നികൾ, വിലയേറിയ ഫലങ്ങൾ, പല പേരുകൾ നാം വേദത്തിൽ പല പേരുകൾ ബൈബിളിൽ കാണും, അരുമയാന കന്നി, വിശിഷ്ട ഫലം. അത് ഉന്നത പാട്ട് നാലാം അധികാരം പതിനാറാം വസതി, അരുമയാന കന്നികളെ പുഷ്പിക്കുമ്പടിയാകെ ആത്മാ നേസർ തോട്ടത്തിൽ എഴുന്തരുള്ള പോകുക. നാലിന് പതിനാറ് വായിക്കുമ്പോൾ വിശിഷ്ട ഫലങ്ങൾ പുജിക്കേണ്ടതിന് പ്രിയൻ തോട്ടത്തിൽ വരട്ടെ, ദേവനൊക്കെ മഹിമയുടെ മഹത്വം. അപ്പൊ അരുമയാന കന്നിയാകെ നാം മാറ്റപ്പെടാം, ആകയാൽ നാം വിശിഷ്ട ഫലങ്ങളാകണം, അവർ നമ്മെ പുഷ്പിക്കാൻ വേണ്ടി, താൻ തന്നെ നമ്മെ ഭക്ഷിക്കണം. പുഷ്പിക്കാൻ ചെന്നാൽ അർത്ഥം, പുഷ്പിക്കുക എന്നാൽ അർത്ഥം, ആവിക്കുറിയൊരു വലിയ അർത്ഥമുണ്ട്, ആത്മീയമായ ഒരു വിശാലർത്ഥം. എനിക്ക് കുടിക്കുന്നതൊക്കെ തണ്ണി വെച്ച്, ഇവിടെ എനിക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, ഇപ്പൊ തണ്ണി വേറെ, ഞാനും വേറെ, വെള്ളവും ഞാനും രണ്ടാണ്. ഇപ്പോൾ തണ്ണി ഇങ്ങെ ഇരുക്ക്, ഇവിടെ വെള്ളമുണ്ട്, ഞാൻ ഇങ്ങെ ഇരുക്ക്, ഞാനിവിടെ, രണ്ടും രണ്ട്, രണ്ടുപേരും രണ്ടിടം. ഇപ്പൊ ഞാൻ തണ്ണി കുടിക്കുകയാണ്, ഞാൻ വെള്ളം കുടിക്കുന്നു, തണ്ണി കുടിച്ചു, വെള്ളം കുടിച്ചു, കുടിച്ച തണ്ണി എങ്ക, കുടിച്ച വെള്ളം എവിടെ ചൊല്ലുക, പറയാ, കുടിച്ച തണ്ണി എങ്ക, ഞാൻ കുടിച്ച വെള്ളം എവിടെ, ആർക്കും വിളങ്ങവേയില്ലേ, ആർക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, കുടിച്ച തണ്ണി റൈറ്റ് കൊള്ളപ്പോയി, കുടിച്ച വെള്ളന്റെ വഴി. ഇപ്പൊ അന്ത തണ്ണിയും ഞാനും എന്നായി വിട്ടു, ഒന്നാക്കപ്പെട്ടു, ആ വെള്ളവും ഞാനും ഒന്നായി, അതെ, പിരിക്കാൻ മുടിയാതെ, വേർപെടുത്താനാവില്ല, അന്ത തണ്ണിയെ പിരിക്കാൻ മുടിയാതെ, അത് വേർപെടുത്താനാവില്ല. ഇതേപോലെ പുഷ്പിപ്പാറാകെ എന്ന് പറഞ്ഞാൽ നാമും ദേവനും ഒന്നാക്കപ്പെടുകിற അനുഭവം, പുഷ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാമും ദൈവം ഒന്നാകുന്ന അനുഭവം. ആ ഇപ്പോ വിശ്വാസത്തിൽ നാമും ദേവനും ഒന്നായിരിക്കും, ഇപ്പോൾ വിശ്വാസത്താൽ നാമും ദൈവം ഒന്നായി. ഇപ്പൊ വിശ്വാസത്തിൽ യേശു മഹിമയിൽ വെളിപ്പെട്ടാൽ ഞാൻ എടുത്തുകൊള്ളപ്പെടുമെന്ന നമ്പിക്കയിൽ നാം ഇരിക്കുന്നു, യേശു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും എടുക്കപ്പെടും എന്നുള്ളതായ ഒരു ആശയിൽ കാണപ്പെടുന്നു. മുതലാം യോഹന്നാൻ മൂന്നാം അധികാരം രണ്ടാം വസനത്തെ വാസിക്കുമ്പോൾ, യോഹന്നാൻ മൂന്നിന്റെ രണ്ടാം വാക്യം വായിക്കുന്നു, ഇപ്പോൾ നാം ദേവനുടെ പുത്രകളായി ഇരിക്കുന്നു, നാം ഇപ്പോൾ ദൈവമക്കൾ അഥവാ ദൈവപുത്രന്മാർ, ദൈവ പിള്ളകൾ എന്റെ താൻ എഴുതിയിരിക്കും, പിള്ളകളല്ല നാം പുത്രകൾ, മക്കൾ എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും പുത്രന്മാരെന്നാണ് എന്റെ യഥാർത്ഥ ആംഗ്ല ബൈബിളിൽ സൺസ് ഓഫ് ഗോഡ്, സൺസ് ഓഫ് ഗോഡ് എന്നാണ്. പുത്രകൾക്കും പിള്ളകൾക്കും വ്യത്യാസമുണ്ട്, മക്കൾ എന്നതിനും പുത്രന്മാരെന്നതിനും വ്യത്യാസം. രക്ഷിക്കപ്പെട്ട യാവരും പിള്ളകൾ, രക്ഷിക്കപ്പെട്ടവരെല്ലാം ദൈവമക്കൾ. യോഹന്നാൻ മുതലാം അധികാരം പന്ത്രണ്ടാം വസനത്തിൻപടി, യോഹന്നാൻ ഒന്നിന്റെ പന്ത്രണ്ട് പ്രകാരം, രക്ഷിക്കപ്പെട്ട യാവരും പിള്ളകൾ, രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കൾ. അവർ യേശുവിൻ പിള്ളകളാകുമ്പോഴേക്ക് അവർക്ക് അധികാരം കൊടുത്തു, ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവർ പിള്ളകൾ, അവർ മക്കൾ, പിള്ളകൾ എടുത്തുകൊള്ളപ്പെടമാട്ടാർ, മക്കൾ കർത്താവിന്റെ പേരിൽ എടുക്കപ്പെടുകയില്ല. എന്നാൽ പുത്രകളാകെ മാറ്റപ്പെടവേ, ക്ഷേപുത്രന്മാരായി മാറണം. പുത്രകൾ എന്ന് ചൊല്ലുമ്പോ, അതെ, പുത്രന്മാരെന്ന് പറയുമ്പോൾ, ഗലാത്യർ മൂന്നാം അധികാരം ഇരുപത്തിയഞ്ചാം വസനത്തിൻപടി, ഗലാത്യർ മൂന്ന് ഇരുപത്തിയഞ്ച് പ്രകാരം, അവർക്ക് വിശ്വാസത്തിൽ ദേവപുത്രകളാകെ മാറ്റപ്പെടുക, ദൈവത്തിലെ വിശ്വാസത്താൽ ദൈവപുത്രന്മാരായി, വിശ്വാസത്തിൽ ദേവനുടെ പുത്രകൾ, വിശ്വാസത്തിൽ ദൈവപുത്രന്മാർ. അത് ഇരുപത്തിയാറാം വസനത്തെ വാസിക്കുമ്പോൾ, അവിടെ ഇരുപത്തിയാറാം വാക്യം വായിച്ച, അത് എപ്പടിയെന്നിൽ ജ്ഞാനസ്നാനം എടുത്തവർകൾ എത്ര പേരുകളോ അത്തന്ന പേരുകളും ദേവനുടേ പുത്രകളാകുമ്പോൾ അധികാരം കൊടുത്തു.
ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ എല്ലാവരും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ദൈവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാൻ സ്നാനം എടുത്തവർകൾ എത്ര പേരുകളോ അത്ര പേരും ക്രിസ്തുവെ ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നിങ്ങൾ സ്നാനം പെട്ടവരെല്ലാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ സ്നാനത്തിലൂടെ നാം ദേവപുത്രകളാകെ മാറ്റപ്പെടുക. ആകയാൽ ജലസ്നാനത്തിൽ നമ്മൾ ദൈവപുത്രന്മാരായി. രണ്ടാമത് അഭിഷേകത്തിന് മൂലമാകെ ദേവപുത്രർകൾ. രണ്ടാമതായി അഭിഷേകത്തിലൂടെ ദൈവപുത്ര. എട്ടാമധികാരം പതിനഞ്ചാം വസനം. റോമാലേഖനം 8:15. മൂന്നാമത് നടത്തിപ്പിൻ മൂലമാകെ നടത്തപ്പെടുകിറവർകൾ. പതിനാലാം വസനം റോമർ 8:14. റോമർ 8:14 പ്രകാരം നടത്തപ്പെടുകിറവർകൾ ദേവപുത്രർകൾ. ദൈവാത്മാവ് നടത്തുന്നവരെ ഇവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ പുത്രകൾ എന്ന് ചൊല്ലുമ്പോൾ പുത്രന്മാരെന്നാൽ അവർക്ക് ജ്ഞാനസ്നാനം എടുത്തിരിക്ക വേണ്ടി. സ്നാനപ്പെട്ടവരാകണം. ജ്ഞാനസ്നാനം എടുത്ത് എല്ലാ വ്യത്യാസങ്ങൾ മാറ്റപ്പെട്ട വേണ്ടി. സ്നാനപ്പെട്ട് സകല വിവേചനങ്ങളും മാറണം. ഒരു മൃഗത്തിനുടെ തോൽ ഉരിക്കരുത് പോലെ. ഒരു മൃഗത്തിന്റെ തോൽ ഉരിക്കും പോലെ ജ്ഞാനസ്നാനത്തിൽ പഴയ മനുഷ്യനെയും അവൻ സൈകളെയും ഉരിഞ്ഞുവിട്ട്. പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു വ്യത്യാസം ഇരിക്കക്കൂടാ. ഒരു വ്യത്യാസം ഉണ്ടാകും. ജാതി വ്യത്യാസം ഇരിക്കക്കൂടാ. ജാതി വ്യത്യാസം. പഠിച്ചവൻ പഠിക്കാത്തവനെ വ്യത്യാസം. പഠിച്ചവൻ പഠിക്കാത്തവൻ. പണക്കാരൻ പണമില്ലാത്തവനെ വ്യത്യാസം. ധനികൻ ദരിദ്രൻ എന്ന വ്യത്യാസം. കല്യാണക്കം വരുമ്പോ വിവാഹം വരുമ്പോ എന്നെല്ലാം വ്യത്യാസങ്ങൾ. എന്തെല്ലാം എന്നെ പെണ്ണ് പാക്കറീങ്ക എന്ത് പെണ്ണായിരിക്കണം തെരയുമോ? ഡാഷ് പെണ്ണായിരിക്കണോ? എനിക്ക് നോക്കുന്നതായ പെണ്ണ് ഡാഷ് പെണ്ണായിരിക്കും. ഒരു ജാതിയുടെ പേര് ചൊല്ലു. ഒരു ജാതിയുടെ പേര് പറഞ്ഞു. അതുതാ എനിക്ക് വേണോ? എനിക്ക് അത് മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. ഒന്നും വേണ്ട. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരുത്തൻ തന്നെ എനിക്ക് വെളുത്ത പെണ്ണ് വേണം. ഒരാൾ പറഞ്ഞു എനിക്കൊരു വെളുത്ത. കല്യാണം മുടിച്ച് മൂന്ന് പിള്ളകളാച്ചു. കല്യാണം കഴിച്ച് മൂന്ന് മക്കളായി. ബാംഗ്ലൂരിൽ താ. ബാംഗ്ലൂരിലാണ്. ബസ് ഞാൻ എന്റെ പെണ്ണെ ഞാൻ വിവാഹം റദ്ദ് ചെയ്യപ്പോ. ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. ഏ എന്നടാ പ്രശ്നം? കാര്യം എന്താ? അവള് കറുപ്പ് വാസ് വാസ്. അവള് കറുത്തതാണ്. എനിക്ക് കറുത്തത് വേണ്ട. മൂന്ന് പിള്ളകളാച്ച്. മക്കള് മൂന്നായി. യോസിങ്ക ചിന്തിക്കുക. മൂന്ന് പിള്ളകളാച്ച്. ഇപ്പൊ അവനക്ക് കറുത്തത് വേണ്ട. ഞാൻ ഒരു ലിറ്റർ വൈറ്റ് പെയിന്റ് വാങ്ങിട്ട് പറഞ്ഞ അടിച്ചു തരേ. ഇവന്റെ മനവികൻ അടിച്ചു തരേ. പെയിന്റ് അടിച്ചു തരാം. മര്യാദക്കിരുന്നു. മര്യാദക്കിരുന്നു. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് പാരുങ്ങ്. ആളുകളുടെ മനോഭാവം. വെളുത്തത് വേണ്ട, കറുത്തത് വേണ്ട. വെളുത്തത് വേണം, കറുത്തത് വേണം. സാലമോനക്ക് കറുത്ത കുതിര താം വിരിപ്പം. സാലമോൻ ഇഷ്ടം കറുത്ത കുതിര. സുലേമത്തി കറുത്തവൾ. സുലേംകാരത്തെയും കറുത്തവൾ. ഉന്നത പാട്ട് മുതലാമധികാര 4 വസനത്തിൽ ഞാൻ കറുപ്പായിരുന്നാലും ഞാൻ അഴകായിരുക്കേ. ഞാൻ കറുത്തവളെങ്കിലും അഴക. ഞാൻ എന്റെ തോട്ടത്തിൽ വേല ചെയ്തപടിയാൽ കറുത്തു വിട്ടേ. ഞാൻ തോട്ടത്തിൽ വെയിലേറ്റ് കറുത്തു. കറുപ്പാനാലും ഞാൻ അഴകുള്ളവൾ. കറുത്തവളെങ്കിലും അഴകുള്ളവൾ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. കറുപ്പതാൻ എല്ലാ ചൂട്ടെയും താങ്ങുമെന്ന് സയൻസ് തൊല്ലുകർ. സയൻസ് പറയുന്നത് കറുപ്പിനെ എല്ലാ ചൂടും താങ്ങാൻ കഴിയും. അതിനകത്ത് ഇംഗ്ലീഷുകാരെല്ലാരും കൂടി കണ്ട് നമ്മുടെ കോവളം കടൽക്കരയെല്ലാം വന്നുള്ള മണ്ണെല്ലാം കൊണ്ട് വാരി തേച്ച് വെയിലിൽ പടുത്തു കിടക്കറാണ്. അതുകൊണ്ടാണ് കറുക്കുന്നത്. നമുക്ക് ദേവൻ അരുമയാണ് കറുപ്പ് തന്നിരുക്ക്. ഇത് വേണ്ടെന്ന് ചൊല്ലി എല്ലാം കൂടെ വാരി തേച്ച് വിട്ട് നമ്മൾ വെളുപ്പിക്കണം. നമുക്ക് നല്ല കറുപ്പ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ വാരി തേച്ച് ഇതിന്റെ കറുപ്പ് നിറത്തക്കാകെ കരങ്ങളെ ഉയർത്തി സ്തോത്രം എണ്ണുങ്ക. സ്തോത്രം 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 സ്തോത്രം. കറുപ്പ് എവ്വളവും അരുമയാണത്. കറുപ്പ് എത്ര മനോഹരം. എത്ര ചൂടും താങ്ങാൻ മുടിയും. എത്ര ചൂടും താങ്ങും. അതാ ദേവൻ നമ്മെ കറുപ്പുള്ളവരാകെ സൃഷ്ടിച്ച ദൈവം. നമ്മെ ഞാൻ കറുപ്പാണാലും ഞാൻ അഴകായിരിക്കറ. ഞാൻ കറുത്തവളെങ്കിലും അഴക. എന്റെ ഉള്ളാന മനുഷ്യൻ അഴകുള്ള മനുഷ്യൻ. എന്റെ അകത്തെ മനുഷ്യൻ അഴകുള്ളവൻ. അപ്പം പുത്രകൾ എന്ന് ചൊല്ലുമ്പോൾ ഞാൻ സ്നാനമെടുത്ത് തോൽ ഉരിക്കപ്പെട്ടവർകൾ പുത്രകൾ. സ്നാനപ്പെട്ട് പുറം തോൽ ഉരിക്കപ്പെട്ടവരാണ് ദൈവപുത്ര. വ്യത്യാസമില്ലാത്തവർകൾ പുത്രകൾ. യാതൊരു വിവേചനവും ഇല്ലാത്തവരാണ് ഈ പുത്രന്മാർ. വിളങ്ങിക്കൊള്ളുങ്ക. മനസ്സിലാക്കുക. കല്യാണം വന്നാലും വേറെ എന്ത പേച്ചു വന്നാലും വ്യത്യാസമാകുന്ന ഈ പേച്ച് പലക. കല്യാണമോ മറ്റേതെങ്കിലും കാര്യങ്ങളുടെ സംസാരം വരുമ്പോൾ ഈ വിവേചനപൂർവ്വം സംസാരിക്കുന്നത്. അഭിഷേകത്തിനാൽ ദേവപുത്ര. അഭിഷേകത്താൽ ദൈവപുത്ര. റോമർ 8:15. മൂന്നാമത് നടത്തിപ്പിനാൽ ദേവപുത്ര. രണ്ടാമതായി നടത്തിപ്പിനാൽ ദൈവപുത്ര. റോമർ 8:14. ആവിയിനാൽ നടത്തപ്പെടുകിറവർകൾ ദേവപുത്ര. ദൈവാത്മാവ് നടത്തുന്നവരെ ഇവര് ദൈവത്തിന്റെ മക്കൾ പുത്രന്മാർ. അടുത്തപടിയാകെ ശിക്ഷയെ സഹിക്കുന്നവർകൾ ദേവപുത്ര. ബാലശിക്ഷ സഹിക്കുന്നവർ ദൈവപുത്രന്മാർ. രണ്ട് മുതലാം കോരിന്ത്യ എബ്രയർ 12:7-10 വരെയുള്ള വസനം. എബ്രയർ 12:7-10 വരെ.
ദേവന ശിക്ഷയെ സഹിക്കുന്നവർ പുത്രർകൾ. ആ ശിക്ഷ സഹിക്കുന്നവർ നിരസിക്കാതിരിക്കുന്നു. അടുത്ത് വേർപെട്ട് ജീവിക്കുന്നവർ ദേവപുത്രർ. വേർപെട്ട് ജീവിക്കുന്നവർ ദൈവപുത്രന്മാർ. രണ്ട് കോരിന്ത്യർ 6:17-18 വസനങ്ങൾ. രണ്ട് കോരിന്ത്യർ 6:17-18. കടേശിയാകെ എപ്പോഴും തങ്ങളെ ശുദ്ധീകരിച്ചു കൊള്ളുകവർ ദേവപുത്രർ. എപ്പോഴും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കുന്നവർ ദൈവപുത്രന്മാർ. സാധാരണ ശുദ്ധീകരിപ്പല്ല, സാധാരണ നിലയിലുള്ള ശുദ്ധീകരണം. മലയാളത്തിൽ നിർമ്മലീകരിക്കുക. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് നിർമ്മലീകരിക്കുക. തമിഴിൽ ശുദ്ധം എന്തതാണ്? തമിഴിൽ ശുദ്ധി എന്നേ ഉള്ളൂ. ദേവനക്ക് മഹിമ. ദൈവത്തിന് പ്യൂരിറ്റി എന്റെ ആംഗ്ലത്തിൽ വാസിക്കുക. ഇംഗ്ലീഷിൽ പ്യൂരിറ്റി എന്ന് കാണാം. ശുദ്ധമുള്ളവർ, നിർമ്മല. ഒരു തപ്പും ചെയ്യാവിട്ടാൽ, തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ. ഒരു തപ്പുമില്ല, തെറ്റൊന്നുമില്ല. എന്നാൽ ഇമ്മാനുവേലെ പാത്ര, ഇമ്മാനുവേലെ നോക്കിയ എന്മേലെ ഏതാവത് കസപ്പിരുന്നാൽ എന്നെ മന്നിച്ചിടുങ്ക. എന്നോട് എന്തെങ്കിലും പിടക്കമുണ്ടെങ്കിൽ ഒന്നുമേ ഇല്ലേ? ഒന്നുമില്ലല്ലോ. ഞാൻ നിങ്ങൾ കേക്കുറീങ്ക. അപ്പടിയില്ല, അപ്പടിയില്ല. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഏതാവതും ഇരുന്ന് എന്തെങ്കിലും പിടക്കം. അതാ ശുദ്ധമുള്ളവർക്ക്, ഇതാണ് നിർമ്മലർ. അതാ ഒന്ന് യോഹാൻ 3:3 വാസിക്കണം. ഒന്ന് യോഹാൻ ഞാൻ 3:3. അപ്പൊ ഇപ്പടിപ്പെട്ട ദേവപുത്രകളാകെ നാം ഇപ്പോ കാണപ്പെടുക. നാം ഇങ്ങനെയുള്ള ദൈവപുത്രന്മാരായി കാണപ്പെടുന്നു. അന്ന 3:2 എന്നെ വാസിക്കണം. യോഹാൻ ഞാൻ 3:2. ഇപ്പോ ദേവരുടെ പുത്രകളാകെ നാം കാണപ്പെടുന്നു. നാം ഇപ്പോൾ ദൈവപുത്രന്മാരാകുന്നു. ഇനിയും എവിധമായിരുപ്പോമെന്ന് തെരിയാ. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാളേക്ക് എപ്പോഴും ഇരുപ്പോ എന്ന് തെരിയാ. നാളെ എന്തായിത്തീരുമെന്നറിയാം. ചിലപ്പോ നീ പിന്മാറ്റത്തിൽ പോവാ. പിന്മാറിപ്പോയേക്കാം. ഇല്ലയാ, എത്രയോ പേർ പിന്മാറി പോയിവിട്ടാ. എത്രയോ പേർ പിന്മാറി. എനിക്ക് തെരിഞ്ഞ എത്രയോ എത്രയോ വിശ്വാസികൾ തുവക്കത്തിൽ ഒരു വസതിയുമില്ലാമൽ വിശ്വാസ വീട്ടിലെ വന്ന് കിടന്ന് വിശ്വാസ വീട്ടിലെ സാപ്പാട് സാപ്പിട്ട് വിശ്വാസ വീട്ടിലെ വളന്തവകൾ കൃപയാല ദേവനകൾ ആശീർവദിച്ച് ഇപ്പോ കൊഞ്ചും വസതിയെല്ലാം വന്ന വേളയിൽ വിശ്വാസത്തെയും വിട്ട് ദേവനെയും വിട്ട് വിലകിവിട്ടാൽ. എനിക്കറിയാവുന്ന എത്രയോ വിശ്വാസികൾ അവർ വിശ്വാസ വീട്ടിൽ വന്ന് വളർന്ന് ഇപ്പോൾ ദൈവം കൃപയാൽ അവരെ അല്പം ഒന്ന് അനുഗ്രഹിച്ചപ്പോൾ വിശ്വാസം വിട്ട് ദൈവത്തെ വിട്ടവർ പോയി. ഒരമ്മാവുക്ക് തുടക്കത്തിൽ ഒന്നുമേ ഇല്ലേ? ഒരു മാതാവ് തുടക്കത്തിൽ ഒന്നുമില്ല. അപ്പൊ അതവൾ യങ് ഗേൾ. അപ്പോൾ ഒരു യുവതി. വിശ്വാസ വീട്ടിലെ തങ്കുവാർ. വിശ്വാസ വീട്ടിൽ വസിക്കും. വിശ്വാസ വീട്ടിലെ എല്ലാ വേലയും ചെയ്യുവാർ. വിശ്വാസ വീട്ടിലെ ജോലികളെല്ലാം. വിശ്വാസ വീട്ടിലെ സാപ്പിടുവാർ. വിശ്വാസ വീട്ടിൽ ഭക്ഷണം കഴിക്കും. വേലയ്ക്ക് പോകും. പഠിക്ക പോവാങ്ക, അപ്പുറം വേലയ്ക്കും പോകാം. ആദ്യം പഠിക്കാനും പിന്നെ ജോലിക്കും പോയി. ഇപ്പൊ കൊഞ്ച് വസതിയാച്ചു, അല്പ സൗകര്യങ്ങളായി. ഇപ്പൊ നഗ പോടണം. ഇപ്പോൾ ആഭരണങ്ങളുണ്ട്. ഏ സിസ്റ്റർ, ഇപ്പൊ നഗ പോടണം. എന്താ സിസ്റ്റർ? ഞാനിപ്പോ ഓഫീസർ. ഞാനൊരു ഉദ്യോഗസ്ഥയാണ്. ഓഫീസർ നഗ പോട്ടുതാകും. ഒരു ഓഫീസർ ആഭരണം ധരിക്കണം. ഉന്റെ മുൻ നിലമയെ നീ മറക്കാതെ. പൂർവസ്ഥിതി മറക്കരുത്. ഉന്റെ ദേവനെ നീ മറന്നു വിടാ. ദൈവത്തെ മറക്കരുത്. ഉന്റെ നീ പഠിക്കുമ്പോ അല്ലെങ്കിൽ വേലയ്ക്ക് പോകുമ്പോ ഉനക്ക് നഗയായിരുന്നത്. പഠിക്കുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ എല്ലാ ആഭരണം ഉണ്ടായിരുന്നു. ഇപ്പൊ നഗയെന്ന് ചൊല്ലി ദേവനെ വിട്ട് വിലകിവിട്ട. ഇപ്പോൾ ആഭരണത്തിന്റെ പേരും പറഞ്ഞ് ദൈവത്തെ വിട്ടകുന്നു. കടസിയിലെ പരിതാപ ഒരു വ്യാധി വന്ന് മികവും കഷ്ടപ്പെട്ട. വളരെ ദയനീയമായ രോഗം പിടിപെട്ട്. വയറ്റുള്ള ഏതോ ഒരു വ്യാധി. വയറ്റിനകത്ത് എന്തോ രോഗം. ദേവനക്ക് മഹിമ. ദേവനുനെ ആശീർവദിക്കുമ്പോ ആശീർവാദത്തെ നമ്പി ഞാൻ പെരിയ മനുഷ്യനെന്റെ എണ്ണി ദേവനെ വിട്ട് വിലകാതെ. ദൈവനെ അനുഗ്രഹിക്കുമ്പോൾ അതിൽ ആശ്രയിച്ച് വലിയ ആളെന്ന് കരുതി ദൈവത്തെ വിട്ടകലരുത്. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. എന്റെ ആശീർവാദമെല്ലാം ദേവനുടെ നേറ്റയ്ക്ക് കേട്ടതുപോലെ ദാനം. ഇതെല്ലാം ഇന്നലെ കേട്ടതുപോലെ ദൈവം നൽകിയ ദാനം മാത്രം. ദേവൻ തന്നതാന ഗിഫ്റ്റ്. ദൈവം തന്ന ദാനങ്ങൾ. ദേവനൊക്കെ മഹിമ. ദൈവത്തിന് മഹത്വം. നീ മികവും വണക്കമാകെ താഴ്മയുടൻ ജീവിക്ക വേണ്ടും. വളരെ വിനയത്തോടും താഴ്മയോടും ജീവിക്കണം. ഉപാഗമം 8:17 വാസിക്കുമ്പോൾ. ആവർത്തനം 8:17 വായിക്കുമ്പോൾ. ഇതെല്ലാം എന്നുടെ കൈയിനാൽ എന്നുകൊണ്ടാണ് പ്രയാസം എന്ന് നീ സൊല്ലാതിരിപ്പായാ. എന്റെ കൈയുടെ ബലത്താൽ ഈ സമ്പത്തുണ്ടാക്കിയെന്ന് ഹൃദയത്തിൽ പറയാതിരിപ്പാൻ സൂക്ഷിക്കണം. ആ ഉന്റെ ഹൃദയത്തിൽ നീ സൊല്ലക്കൂടാ. നിന്റെ ഹൃദയത്തിൽ പറയരുത്. ഇതെല്ലാം ഞാൻ സമ്പാദിച്ചത്. ഇതൊക്കെ ഞാൻ സമ്പാദിച്ചത്. എന്നുടെ കഴിവ്. ഇതെല്ലാം എന്റെ സാമർഥ്യം. എല്ലാം എന്നുടെ ഞാനോ. എല്ലാം എന്റെ ഞാനോ. എല്ലാം എന്നുടെ ബുദ്ധി. എല്ലാം എന്റെ ബുദ്ധി. എന്നെ പോലെ സമ്പാദിക്ക ആർക്കും മുടിയോ. ആർക്കും എന്നെ പോലെ സമ്പാദിക്കാൻ കഴിയും. എന്റെ നീ സൊല്ലാതിരിക്കും പറയരുത്. 8:17 വായിക്കുക. എൻ സാമർത്ഥ്യവും. എൻ സാമർത്ഥ്യവും. എൻ കൈബലനും. എൻ കൈബലനും. ഇന്ത് ഐശ്വര്യത്തെ. ഇന്ത് ഐശ്വര്യത്തെ എനക്ക് സമ്പാദിച്ചതെന്റെ. നീ ഉൻ ഹൃദയത്തിൽ സൊല്ലിക്കൊള്ളാമലും. സൊല്ലിക്കൊള്ളാമലും ഇരിപ്പായാകെ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരു നാള് നാം ചൊല്ലക്കൂടാ. ഒരിക്കലും പറഞ്ഞുകൂടാ. ഒരുവേളെ നമ്മുടെ പിള്ളകൾ പഠിച്ച് പഠിച്ച് മുന്നേറില്ല. പക്ഷേ പഠിച്ച കുട്ടികൾ മുന്നേറിയേക്കാം. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. നമ്മുടെ പിള്ളകളെല്ലാം പഠിച്ച് ഉലകത്തിലെ പെരിയ പിള്ളകളാകെ മാറ വേണ്ടുമെന്ന് ചൊല്ലി ഞങ്ങൾ ജപിക്കുക. നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് ലോകത്തിൽ വലിയവരാകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇന്ത്യക്ക് നമുക്ക് ഒരു ബ്രദറുണ്ട്, നമ്മുടെ ഒരു സഹോദരൻ, അവ ADGM അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ മിലിറ്ററിയിലെ രണ്ടാമത്തെ ആള്, മിലിറ്ററിയിലെ രണ്ടാം പദവി. ADGM സിവിലിയൻ അഡീഷണൽ ഡയറക്ടർ ഓഫ് ജനറൽ അഡീഷണൽ ഡയറക്ടർ. അഞ്ചു വർഷം നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് സെക്യൂരിറ്റി ആയിട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറി അല്ല, സി അല്ല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് വേല, പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് താൻ ജോലി ചെയ്തു. അവൻ ബോംബെയിൽ ഇരിക്കുമ്പോൾ ഞാനും ബോംബെയിൽ ഇരുന്ന് മുംബൈയിലുള്ളപ്പോൾ എനിക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വരുന്നു, എനിക്കൊരു ഡെപ്യൂട്ടേഷൻ വരുന്നുണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് പി എം ഒ പി എ ആകെ പി എ ആയിട്ട്. അതിനാൽ എന്നെ എടുക്കാൻ മാറ്റണം, കാരണം ഞാൻ ക്രിസ്തവൻ, ഞാനൊരു ക്രിസ്ത്യാനി. മോദിക്ക് ക്രിസ്തവനെ പിടിക്കാതെ മോദിജി, ഞാൻ തന്നെ മോദിക്ക് ക്രിസ്തവനെ താൻ പിടിക്കും. മോദിക്ക് ക്രിസ്ത്യാനിയെ തന്നെയാണ് ഇഷ്ടം. ഞാൻ ചില തെളിവുകൾ കൊടുത്ത അതിനാൽ ഉന്നെ താൻ എടുപ്പാ, നിന്നെ തന്നെ എടുക്കും. നീ അത് കായത്തമായിക്കൊള്ളു, ഒരുങ്ങിയാൽ മതി. ഇല്ല പാസ്റ്റർ, മൂന്ന് ഹിന്ദുക്കളെ പോപ്പിട്ടിട്ടുള്ള മൂന്ന് ഹിന്ദുക്കളെയും കൂടെ ഞാൻ ഒന്ന് ചേർത്ത്, ഞങ്ങൾ നാല് പേര് എന്നെയും ചേർത്ത് നാല്. കടസിയിൽ എടുത്തത് നമ്മുടെ ഡാനിയലിന്റെ ബ്രദറെ, ഡാനിയൽ അഞ്ചു വർഷം അഞ്ചു കൊല്ലം അവർക്ക് പി എ ആകെ ഊഴിയം ചെയ്ത പി എ ആയിട്ട്. നമ്മുടെ പിള്ളേരെല്ലാരും പഠിച്ച് വളർന്നു വരവേ, നമ്മുടെ കുട്ടികൾ പഠിച്ചു മുന്നേറട്ടെ. ഇനി എത്രയോ പിള്ളകൾ കളക്ടറായി എത്രയോ പിള്ളകൾ എസ് പി ആയി എസ് പി ആയിട്ടിരിക്കും. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹിമ. വട ഇന്ത്യയിൽ ഏതാവത് ഒരു പ്രശ്നം ഇരുന്നാൽ ഇവർക്ക് സ്വന്നാ പോത് ഉടനെ അവർ ഫോൺ പണി, അങ്ക് അവരുടെ എസ് പിക്കോ മുഖ്യമന്ത്രി ഫോൺ പണ്ണും, അത് എന്നോട് സഭ അഞ്ച് സഭയിൽ എന്താ പ്രശ്നം, നിങ്ങൾ പോയി തൊല്ല കൊടുക്ക കൂടെ പ്രശ്നം ഉടനെ റിലീസ് പണി വിട്ടു. വടക്കേ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ ഇവർ ഐ എസ് ആരോട് ഐ പി എസ് ആരോട് വിളിച്ച് പറഞ്ഞാൽ എവിടെയും വലിയ ഉദവി, എത്ര വലിയ സഹായം. നമ്മുടെ പിള്ളകളെല്ലാം പഠിച്ച് മുന്നുക്ക് വരവേണ്ട, മക്കൾ പഠിച്ച് മുന്നേറട്ടെ, മുന്നേറി മുന്നേറി അവരെ ഉലകത്ത് കനപ്പുറത്ത്. പക്ഷേ അവരിങ്ങനെ പുരോഗതി പ്രാപിച്ചിട്ട് കളക്ടറാകെ മാറട്ടെ, അവർ കളക്ടർമാരാകും, വലിയ വലിയ മക്കളാകെ മാറട്ടെ, വലിയ പദവിയിൽ ദേവസഭയ്ക്ക് ഉദവിയായി, ദേവസഭയ്ക്ക് സഹായി, ജനങ്ങൾക്ക് ഉദവിയായി, സഹായികളാകട്ടെ. ദേവനൊക്കെ മഹിമ, ഇല്ലെങ്കിൽ എത്രയോ നമ്മുടെ പിള്ളകൾ പഠിച്ച് വലിയ മക്കളായി ഇരിക്കുക, നമ്മുടെ മക്കൾ പഠിച്ച് വലിയ സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. മദ്രാസിൽ നമുക്കൊരു കളക്ടർ ഉണ്ട്, ചെന്നൈയിൽ ഒരു കളക്ടർ ഉണ്ട്, കളക്ടർ അതൊക്കെ പ്രൊമോഷൻ പോയി പ്രിൻസിപ്പൽ ആകെ മാറിവിട്ടു അദ്ദേഹം, പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി മാറി. കുപ്പുസ്വാമി, കുപ്പുസ്വാമി അവർ ഹിന്ദു ആയിരുന്നു, ഹൈന്ദവനായിരുന്നു. അപ്പുറം അവർക്ക് യാർക്കും വിരോധമാകെ സേവിനെ വൈത്ത് പിന്നീട് ആരോ അഭിചാരത്തിൽ ചെയ്ത് അവർ മികവും കഷ്ടപ്പെട്ടു, വളരെ കഷ്ടപ്പെട്ടു. അപ്പുറം എന്താ നമ്മുടെ ഊഴിയറുകൾ പോയി സന്ധിത്ത് പ്രാർത്ഥിച്ചു രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. പിന്നെ ചെന്നൈക്ക് വന്നു, ചെന്നൈയിൽ വന്നു. അടയാർ വിശ്വാസിയായിരുന്നു, അടയാർ വിശ്വാസിയായിരുന്നു. ദേവനക്ക് മൈത്തിന് മാത്രം അവർ പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ. അടുത്ത പ്രൊമോഷൻ അവർ ചീഫ് സെക്രട്ടറി, അടുത്തതായിട്ട് ചീഫ് സെക്രട്ടറി പ്രൊമോഷൻ. പ്രൊമോഷൻ കിടക്കവില്ല, അത് കിട്ടിയില്ല. ചില അന്യായങ്ങൾ ചെയ്യാൻ സ്വന്നാണ്, ചില അനീതികൾ, അധികാരികൾ ചില അന്യായങ്ങൾ ചെയ്യാൻ സ്വന്നം, ചില അന്യായത്തിന് കൂട്ടി നിൽക്കാൻ പറഞ്ഞു. ഒരു നാളും ഞാൻ ചെയ്യാൻ, അത് ചെയ്യില്ലെന്ന് പറഞ്ഞു. ഞാൻ പെന്തക്കോസ്റ്റ്, ഞാൻ പെന്തക്കോസ്റ്റ് ടി പി എം ഞാൻ ചെയ്യാൻ മാട്ടെ, ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രൊമോഷൻ കിടക്കാം, പ്രൊമോഷൻ വേണ്ട, പ്രൊമോഷൻ വേണ്ട. ഇരുക്കറ പ്രൊമോഷൻ ഇരുക്കറ ശമ്പളമായി പോകും, ഉള്ള സ്ഥാനവും ശമ്പളവും മതി. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ ഇരുമ്പിലൊരു കൺവെൻഷനൊക്കെ വന്നാൽ, താൻ ഇരുമ്പിലൊരു കൺവെൻഷൻ വന്നാൽ എന്നെ വേല ചെയ്യാൻ തരും, താൻ ചെയ്യുന്ന പണി അറിയാമോ. അവ നല്ല അവരുടെ കാറിൽ വരുക, ലൈറ്റ് പോട്ട കാർ, നല്ല ലൈറ്റ് ഇട്ട കാർ വരും. അന്ത കാർ വെളിയെ നിപ്പാട്ട ശ്രമം, അത് പുറത്ത് നിർത്തും. രണ്ട് പോലീസ് വരുക, രണ്ട് പോലീസ് വരും, അത് വെളിയെ നിക്കശ്രമം, പുറത്ത് നിൽക്കാൻ പറയും. അവകൾക്കെല്ലാം കൺവെൻഷൻ നാളുകളിൽ വെളിയെ തങ്ങുന്നതിന് ചില ഷെഡുകളുണ്ട്, അവർക്ക് കൺവെൻഷൻ നാളുകളിൽ പാർക്കാനായി പുറത്ത് ചില ഷെഡുകൾ, സാപ്പാട് അങ്ങ് വെളിയെ, അവർക്ക് അവിടെയുള്ള ആഹാരം ഉള്ളുകൊള്ള വന്ന് തനകത്ത് തനക്ക് റൂം കൊടുത്തിരിക്കണം, തനിക്കൊരു റൂമുണ്ട്, ആ റൂമിൽ സെന്റ് റൂമിൽ ചെന്ന് ഇതെല്ലാം കളറ്റി തന്നെ ഡ്രസ് മാറി, അവർ ഷൂട്ടും കോട്ടും തന്നെ പോട്ടിരിപ്പാണ്, ഷൂട്ടും കോട്ടും ആയിരിക്കും, അതെല്ലാം കളറ്റി വെച്ച് എല്ലാം മാറ്റിയിട്ടിട്ട് താൻ സാധാരണ ഡ്രസ് പോട്ട്, സാധാരണ ഡ്രസ്, കാലയിലെ രാവിലെ ഒരു 60-70 ബാത്റൂം ക്ലീൻ പണ്ണുക, 60-70 ബാത്റൂം ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്യും, ക്ലീൻ ചെയ്ത് താൻ വേലയ്ക്ക് പോവാം, അത് കഴിഞ്ഞിട്ടേ ജോലിക്ക് പോകും. നിങ്ങൾ എത്ര പേർ സേവിങ്? നിങ്ങൾ എത്ര പേർ ചെയ്യും? ഇന്ന് എറണാകുളം കൺവെൻഷനൊക്കെ വന്ന് എത്ര പേർ ബാത്റൂം കഴുകി? എറണാകുളം കൺവെൻഷൻ വന്ന് എത്ര പേർ ടോയ്ലറ്റ് ക്ലീനിങ് ചെയ്തു? എന്നാ പാസ്റ്റർ, ഒരു ശുദ്ധമേ ഇല്ല പാസ്റ്റർ, എന്തൊരു വൃത്തികേട്. പാസ്റ്റർ താൻ പോയി ശുദ്ധം പണ്ണ, പാസ്റ്റർ എന്ന് വൃത്തിയാക്കണം പോലും. ഒരു ബ്രഷ് എടുത്ത് അതൊന്ന് കഴുകി ഒരു എണ്ണം വരാ, ഒരു ബ്രഷ് എടുത്ത് ഒന്ന് കഴുകണമെന്നുള്ള ചിന്തയില്ല. ഈ കളക്ടറെ പാരുങ്ക, എന്നാൽ ഇദ്ദേഹത്തെ നോക്കുക, പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി.
അവർ ഒരു നാളിൽ ഇരുമ്പലിയൂരിൽ വന്ന് താൻ ഒരു ദിവസം 60-70 ഒരു മണിനേരം ഒന്നര മണിനേരം വേല ചെയ്യാം ഒന്നൊന്നര മണിക്കൂർ ജോലി ചെയ്യും അതൊക്കെ ഓഫീസിൽ പോകണം പിന്നീട് ഓഫീസിൽ പോകണം ആ അതിൽ എത്ര ബാത്റൂം കഴുകി മുടിക്കാൻ മുടിയും അത്ര ബാത്റൂം കഴിയുന്നിടത്തോളം ടോയ്ലറ്റ് ക്ലീൻ ചെയ്യും ക്ലീൻ പണി അത് കഴുകി ക്ലീൻ അപ്പുറം അറിയി പോയി കുളിച്ച് മുറിയിൽ ചെന്ന് കുളിച്ച് അവർക്ക് സാപ്പാട് കൊടുത്ത് എനിക്ക് ഭക്ഷണം കൊടുത്ത് അന്ന് സാപ്പാട് സാപ്പിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പിറകുത അവർ പോവാം താൻ പോവും ദേവനുക്ക് മൈമ ദൈവത്തിന് മഹത്വം അപ്പടിപ്പെട്ടതാണ് താഴ്മയിൽ നമ്മുടെ ജനങ്ങൾ വളരെ നമ്മുടെ ജനങ്ങൾ അങ്ങനെ നമ്മുടെ പിള്ളകൾ പഠിച്ചു മുന്നേറും മക്കൾ പഠിച്ചു മുന്നേറും അന്ത താഴ്മയിൽ കാണപ്പെടും താഴ്മയിൽ കാണപ്പെടും പെരുമയിലല്ലേ നികളത്തിലല്ല ദേവനെ ഉയർത്തുവാർ ദൈവനെ ഉയർത്തും ദേവൻ തന്നെ പെരിയ മനുഷ്യനാകും ദൈവനെ വലിയ ആളാക്കി മാറ്റും ആനാ നിന്റെ താഴ്മയെ വിട്ടുവിടാ താഴ്മ വിട്ടു കളയരുത് ദേവനൊക്കെ ദൈവത്തിന് മഹത്വം അപ്പടി നാം താഴ്മയിൽ ജീവിച്ചാൽ താഴ്മയിൽ ജീവിച്ചാൽ പിന്മാറ്റം വരാമൽ ദേവൻ നമ്മെ പാതുക പിന്മാറ്റം വരാതെ നമ്മുടെ എത്രയോ പഠിച്ച പിള്ളകൾ നമ്മെ വിട്ട് വെളിയെ പോയി എത്രയോ വിദ്യാസമ്പന്നരായ കുട്ടികൾ നമ്മെ വിട്ട് പുറത്തായി ഒരുത്തനോട്ട് കേട്ടത് ഏ ഇപ്പൊ കൂട്ടങ്ങൾക്കെല്ലാം വരരുത് എന്താ മീറ്റിംഗിന് വരാത്തത് ഒരുത്തനോട് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങ് വരക്കൂടിയ എന്റെ ഡീസന്റ് കേറ്റ ഒരു ഡീസൻസി അങ്ക് ഇല്ല എന്റെ എന്റെ മാന്യത കേറ്റതായ ഒരു മാന്യത അവിടെ ഇല്ല കാരണം കീഴെ ഉൾക്കാറുണ്ട് താഴെ ഇരിക്കണം ഞാൻ യാര് ഞാൻ ആരാ ഇപ്പൊ പെരിയ മനുഷ്യൻ ഞാനൊരു വലിയ ആള് കടസിയില് ഉലകത്തിലോട് ചേർന്ന് ഉലക മക്കളോട് ചേർന്ന് ആ കുറിക്കപ്പെട്ട തമ്പി കെട്ടുപോയി വിട്ട ഒരു ലോകമനുഷ്യോട് ചേർന്ന് ആ വ്യക്തി ആരോ അവനക്ക് വിരോധമായ മന്ത്രം ചെയ്ത് ആരോ തനിക്ക് വിരോധമായി ക്ഷേത്ര പ്രയോഗം ചെയ്ത് അവൻ ലൂസായി വിട്ട അവന് മാനസിക വിഭ്രാന്തിയായി എനിക്ക് ഇങ്ങ ഇരുക്കൂടിയ അന്ത ഡീസൻസി ഇല്ല ഇവിടെ ഞാൻ വന്നിരിക്കത്തക്ക മാന്യതയൊന്നും ഇവിടെ ഇല്ല ഈ പായിൽ ഞാനോ ഉൾക്കാറു ഞാൻ ഈ പായിലാണ് ഇരിക്കേണ്ടത് ഞാൻ കൈ തട്ടു വരാ ഞാൻ കൈയടിക്കണം ശരിയായി പോച്ചു ഞാൻ ആര് ഞാൻ വലിയ ഡോക്ടറേറ്റ് ഞാൻ വലിയ ഡോക്ടറേറ്റ് ദേവനക്ക് മുന്നാതെ നീ താഴ്ത്തിക്കോൾ ദൈവത്തിന് മുൻപാകെ താഴ്ത്തിക്കൊള്ളുക അപ്പോ ദേവനെ പാതുക ഇപ്പോ ദേവരുടെ പുത്രകളായി ഇരിക്കണം നാം ഇപ്പോൾ ദൈവപുത്രന്മാർ ഇനിയും എവിധമായിരിപ്പോ എന്ന് തെരിയാതെ ഇന്നതാകുമെന്നതുവരെ പ്രത്യക്ഷമായി നീ പെരുമയിൽ കാണക്കളത്തിലായി ചിലപ്പോ നീ പിന്മാറ്റത്തിൽ പോകലാം ചിലപ്പോൾ പിന്മാറിയേക്കാം ചിലപ്പോ പിന്മാറ്റത്തിൽ പലരു കല് ചില ബില്ലിശൂന്യങ്ങൾ ചെയ്ത് ഒരുമാതിരി നീ മോശമായ നിലമയിൽ പോയി ആ വിചാരത്തിന് വിധേയപ്പെട്ട നീ മോശമായ അവസ്ഥയിലായേക്കാം ആനാ ഉനക്ക് ഒരു നമ്പിക്കയുണ്ട് പക്ഷേ ഒരു പ്രത്യാശ ഞാൻ ദേവപുത്രനാകെ താഴ്മയിൽ ജീവിച്ചാൽ ദൈവപുത്രനായി താഴ്മയിൽ ജീവിച്ചാൽ ആകിലും അവർ വെളിപ്പെടുമ്പോ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഇറക്കറവണ്ണമാകെ അവന് ഒപ്പായിരുന്നു നാം അവനെ താനിരിക്കുമ്പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സന്ദർശിപ്പോലെ മാറുക യേശുവിനെ പോലെ മാറും അത് നമ്മുടെ ചില പിള്ളകൾ വലിയ ഉദ്യോഗസ്ഥരാനാലും കൂടെ നമ്മുടെ കുട്ടികൾ വലിയ ഉദ്യോഗസ്ഥരായാലും അന്തരിടത്തിൽ അവർ തങ്ങളെ വെക്കപ്പെടുത്തരുതില്ല അവർ അതിനോർത്ത് ലജ്ജിക്കുന്നില്ല നമുക്കൊരു മന്ത്രിയുണ്ട് നമുക്കൊരു മന്ത്രി മദ്രാസിലെ നമുക്കൊരു മന്ത്രിയുണ്ട് വിശ്വാസിത മന്ത്രി ചെന്നൈയിൽ ഒരു വിശ്വാസിയായ മന്ത്രിയുണ്ട് ഞങ്ങളെ എങ്ങ വെച്ച് പാർത്താലും ഞങ്ങളെ എവിടെ കണ്ടാലും അവൻ കാർ വിട്ട് ഓടി വരും കാർ നിർത്തി ഓടി വരും ചിലപ്പോ മെയിൻ റോഡായിരുന്നു ചിലപ്പോൾ മെയിൻ റോഡായിരിക്കാം കാസർഗോഡെ പോന്നു ഇന്ദ്രത്തൊക്കെ പോറാം ഇന്ന സ്ഥലത്ത് പോന്നു ഉടനെ ആ റോഡിലെ മുഴുങ്കാൽപ്പടി റോഡിൽ മുട്ടുകുത്തും തുപ്പാക്കി വെച്ച് പോലീസുകാരൻ നിപ്പാ തോക്കുമായി പോലീസുകാരും ഭയന്ന് നിപ്പാ താൻ പേടിച്ചത് മന്ത്രി മുഴങ്കാൽപ്പടി മന്ത്രി മുട്ടുകുത്തും പക്ഷേ ജോ മണ്ണു പക്ഷേ പ്രാർത്ഥിക്കണം ഞാൻ ഇന്നൊരു മീറ്റിംഗിന് പോറാം ഞാനൊരു യോഗത്തിന് പോകും പേസ വേണ്ടിയ വിധത്തിൽ പേസ എനിക്ക് ജ്ഞാനം കിരുബ അറിവ് ബുദ്ധി കിടക്ക എനക്ക് ആ ജോ മണ്ണുങ്ങൾ ചൊല്ലി ഞാൻ എവിടെ സംസാരിക്കേണ്ട വിധത്തിൽ സംസാരിക്കാൻ എനിക്ക് അറിവ് ഞാനും ബുദ്ധി തരാൻ പ്രാർത്ഥിക്കണമെന്ന് പറയും അതാ നമ്മുടെ മന്ത്രി ഇതാണ് നമ്മുടെ മന്ത്രി ദേവനക്ക് മന്ത്രി ദൈവത്തിന് മഹത്വം കേട്ടിങ്ങളെ ഉടനെ ആ പോലീസുകാരന് മുഴങ്ങാൽപ്പടി ഇടുക പോലീസുകാരൻ ചെല്ലുമ്പോൾ മുട്ടുകുത്തും അതിൽ ഒരുത്തനൊരു സബ് ഇൻസ്പെക്ടർ ആയിരിക്കും ഒരാൾ സബ് ഇൻസ്പെക്ടർ ആയിരിക്കും അവൻ അപ്പടി ഇപ്പടി ഇപ്പടി പാപ്പാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രി മുട്ടുകാൽപ്പെട്ടോ മന്ത്രി പറയും മുട്ടുകുത്ത് ഉടനെ അവനെ മുട്ടുകുത്തു അവന് മുട്ടുകുത്തു ഇതാ ദേവന് മുൻപാകെ നമ്മെ താഴ്ത്തവേ ദൈവം മുൻപാകെ നമ്മെ താഴ്ത്തും അവരെ ദേവൻ ഉയർത്തും അവനെ ദൈവം ഉയർത്തും അവരെ ദേവൻ പാതുക ദൈവം അവരെ സൂക്ഷിക്കും അന്ത താഴ്മയെ വിട്ടുവിടാം താഴ്മയെ ഉപേക്ഷിക്കരുത് അന്ത താഴ്മ എനിക്ക് നിങ്ങൾക്കും തേടും നിങ്ങൾക്ക് ആ താഴ്മ ദേവൻ നമ്മെ ഉയർത്തും ദൈവം നമ്മെ ഉയർത്തും വലിയ മക്കളാകെ മാറ്റി വലിയവരാക്കി മാറ്റി ഞങ്ങൾ ജപിച്ചു വരുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു അതാ ഇന്ന വർഷത്തിലെ നമ്മുടെ തലയിപ്പ് മഹിമയാകെ എണ്ണുവായാനാൽ നീ
ഭൂമിയിൽ ഉയർന്ന ഇടങ്ങളിൽ ഏറിയിരിക്ക ഫണ്ണുവേനിന്റെ കർത്തരുടെ വായിച്ച ബഹുമാനയോഗ്യം എണ്ണിയാൽ ഞാൻ നിന്നെ ഭൂമിയുടെ ഉന്നതങ്ങളിൽ കയറി വാഹനമെത്തിയോടുമാറാക്കി എല്ലാ ആശീർവാദത്തിനാലും ഉന്നെ നിറപ്പ് ഭൗമികമായ എല്ലാ അനുഗ്രഹങ്ങളാലും നിറഞ്ഞു നമ്മുടെ പിള്ളകളെല്ലാം ആശീർവദിക്കപ്പെടണം നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഓരോരുത്തരും വിശ്വാസത്തെ വിട്ട് ദേവനെ വിട്ട് ഐക്യത്തെ വിട്ട് അൻപെ വിട്ട് അഭിഷേകത്തെ വിട്ട് വിലകി പോകലാകാം ആരും പക്ഷേ ദൈവത്തെ വിട്ട് വിശ്വാസം വിട്ട് ഐക്യം വിട്ട് അഭിഷേകം വിട്ട് സ്നേഹം വിട്ട് പോകരുത് ചിലർ കല്യാണം ആലോചിപ്പാ ചിലർ കല്യാണം ആലോചിക്കും ഫാസ്റ്റ് എന്റെ പയ്യന്ന് കേട്ട പെണ്ണ് ഇങ്ങി ഇരുക്കാ ഓ എന്റെ മോന് പറ്റിയ പെണ്ണ് വിടങ്ങാനും ഉണ്ടോ സാപ്പാടുക്ക് വഴിയില്ലാമ 30 വർഷം മുന്തി സുച്ച് നാൾ ആഹാരത്തിന് വകയില്ലാതെ 30 വർഷം മുമ്പ് ചുറ്റി തിരിഞ്ഞാൾ സാപ്പാട് ഞാൻ തന്നെ പോട്ടെ ഞാനാണ് ആഹാരം കൊടുത്തത് എന്റെ കാലത്തിൽ അന്ന് എങ്ങട്ടെ കേക്കറാങ്ക എന്നോട് ചോദിക്കുന്നു എന്റെ പയ്യന്ന് കേട്ട പെണ്ണ് ഇങ്ങി ഇരുക്കാ എന്റെ ചെറുക്കനെ പറ്റിയ പെണ്ണ് ഇവിടെ എങ്ങാനും ഉണ്ടോ ഇല്ലപ്പാ മാർക്കറ്റിൽ കിടക്കും ആ ചന്തയിൽ പോയി നോക്ക് മാർക്കറ്റിൽ കിടക്കും തന്നെ ചന്തയിൽ കിട്ടും അങ്ങ് നിറയെ പെണ്ണുകൾ വരുവ ഇഷ്ടംപോലെ പെണ്ണുകൾ വരും എന്നാ പെരുമ എത്ര വലിയ ഗർവ എന്റെ പയ്യന്ന് കേറ്റ പെണ്ണ് എന്റെ മോന് പറ്റിയ പെണ്ണ് ഉന്റെ പയ്യന്ന് കേറ്റ പെണ്ണ് ആരാണ് നിന്റെ മോന് പറ്റിയ പെണ്ണ് എന്റെ പയ്യൻ താഴ്മയുള്ളവനാണാൽ താഴ്മയ്ക്കേറ്റ താഴ്മയുള്ള പെണ്ണ് താഴ്മയുള്ളവനാണെങ്കിൽ താഴ്മയുള്ള എന്റെ പെണ്ണ് പരിശുദ്ധവാട്ടി പരിശുദ്ധവാനാൽ പരിശുദ്ധവാട്ടി നിന്റെ മകൻ വിശുദ്ധനാണെങ്കിൽ ഒരു വിശുദ്ധ എന്റെ പയ്യൻ ജയജീവിയമുള്ളവനാണാൽ ജയജീവിയമുള്ള പെണ്ണ് നിന്റെ മകൻ ജയജീവിതമുള്ളവനെങ്കിൽ ജയജീവിതമുള്ള പ്രധാന പെണ്ണുകൾ നമ്മുടെ മധ്യേ ഉണ്ട് അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് ആ പെരുമയിൽ ജീവിക്കാതെ അഹങ്കാരം അതിനാലതാൻ എപ്പോഴും നമ്മെ ശുദ്ധീകരിച്ചു കൊള്ളണം അതെയാൽ എപ്പോഴും നമ്മെ നിർമ്മലീകരിക്കണം അത് ഇന്റെ നമ്പിക്കയുടെ അവർ ശുദ്ധമുള്ളവരായിരിക്കുന്നത് പോലെ എപ്പോഴും തന്നെ ശുദ്ധി അവനിൽ ഈ പ്രത്യാശമല്ല അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ അന്റെ പഴത്തെ നാം പുഷ്ടിക്ക വേണ്ടി ആ വിശിഷ്ടഫലം നാം ഒന്നാക്കപ്പെടണം ദേവനൊക്കെ മഹിളത്തിന് മഹത്വം ഇനി അരുമിയാന കനിയേണ്ട് ചൊല്ലി ഞാൻ മുടിക്കാം വിശിഷ്ടഫലം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാൽ ഒരു അരമണിനേരം ആകും ഒരു അരമണിക്കൂറാകും ഒരു മണിനേരത്തിന് മേലെ പോകും ഒരു അരമണിനേരത്തേക്കുള്ള മുടിക്കരുത് ഒരു മണിക്കൂർ എടുക്കേണ്ടതാണ് പക്ഷെ അരമണിക്കൂർ നിങ്ങൾക്ക് ആർക്കും പശിയെടുക്കാതെ ഞാൻ നമ്പുകരുത് വിശ്വാസം നിങ്ങൾക്ക് വിശപ്പില്ലെന്നാണ് മുഖം പാത്താൽ എല്ലാരും സ്വർണ്ണ പക്ഷെ 2.5 വരയ്ക്കും പോലാണ് മുഖഭാവം കണ്ടാൽ 2.5 ആയാലും കുഴപ്പമില്ല കുഴപ്പമില്ല ചന്ദ്രയ്ക്ക് പോകട്ടെ 1.5 നിപ്പാ 1.5 നിർത്തി തരാം ദേവനക്ക് മൈ ദൈവത്തിന് മഹത്വം അരുമിയാന കന്യകൾ വിശിഷ്ടഫലം എതുക്കാകെ ദേവൻ നമ്മെ അഴൈത്ത എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത് അരുമിയാന കനിയ വിശിഷ്ടഫലമാകുക യെശയ്യ 5-ാം അധികാരം മുതൽ 2 വസനങ്ങളെ പഠിക്കുമ്പോൾ യെശയ്യ 5:1-2 വായിച്ചാൽ മേട്ടിമയാന ഇടത്തിൽ എനിക്ക് ചെഴിപ്പാൻ ഒരു തോട്ടമുണ്ട് ഏറ്റവും വലുതായ കുന്നിൽ എനിക്കൊരു തോട്ടമുണ്ട് അങ്ങനെ ഞാൻ ഒരു ദ്രാക്ഷ ചെടിയെ നട്ടു അവിടെ ഒരു മുന്തിരി വള്ളി നട്ടു അതൊക്കെ വേലി അടച്ച് അതിന് വേലി കെട്ടി ഗോപുരത്തെ കെട്ടിന് ഗോപുരം ചെയ്യവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതെല്ലാം ചെയ്തു അരുമിയാന കനികളെ കടക്കുമെന്ന് നിലയിച്ച് ഞാൻ പാർത്തുകൊണ്ടിരുന്നു ഞാൻ അതിൽ നല്ല ഫലം കായ് കിട്ടുമെന്ന് കാത്തിരുന്നു ഇപ്പോഴും നാൻ എന്നേസരിടത്തിൽ അവരുടെ ത്രാച്ചത്തോട്ടത്തെ കുറിച്ച് എന്നേസര് കേസനം അവർ അതേ വേലിയടത്ത് അതിലുള്ള കർക്കളെ പൊറുക്കി അതിലെ നർക്കുള്ള ത്രാച്ച ചെടികളെ നട്ട് അതിൽ നടുവിൽ ഒരു ഗോപുരത്തെ കട്ടി അതിൽ ആളെയും ഉണ്ട് പണി അത് നല്ല ത്രാച്ചപ്പഴങ്ങളെ തരുമെന്ന് കാത്തിരുന്ന നല്ല ദ്രാക്ഷപ്പഴങ്ങളെ തരുമെന്ന് നിലയിച്ച് കാത്തിരുന്ന അതുവോ കസപ്പാണ പഴങ്ങളെ തന്നത് കസപ്പാണ പഴങ്ങളെ കാട്ടുമുന്തിരിനെ എത്രയൊക്കെ അയച്ചത് ഞാൻ മുന്നമേ സന്നതുപോലെ മുമ്പേ പറഞ്ഞതുപോലെ ഉന്നടയ തുടക്കം പൂർവികമുണ്ട് പാരും നിന്റെ പൂർവസ്ഥിതി ഒന്ന് നോക്കൂ എനിക്ക് പലരെയും തരും പലരെയും അറിയാം അല്ലെ എനിക്ക് പല ദുഃഖങ്ങളുണ്ട് പല വിഷമങ്ങളുണ്ട് ഒന്നുമില്ലാമ ഒന്നുമില്ലാതെ ദേവനുടെ വീട്ടിൽ വന്ന് ദൈവത്തിന്റെ വീട്ടിൽ വന്ന് ദേവനുടെ വീട്ടിൽ പല വേലകൾ ചെയ്തു ദൈവത്തിന്റെ വീട്ടിലെ പല പ്രവൃത്തികൾ ചെയ്തു ആ വീട്ടിലെ കഞ്ചി കുടിച്ച് അവിടെയുള്ള കഞ്ചി കുടിച്ച് വളർന്നവർ വളർന്നവർ പറഞ്ഞു ദേവൻ ആശീർവദിച്ച ദൈവം അനുഗ്രഹിച്ചു ആശീർവദിക്കരുത് ദേവനുടെ പകുതി അനുഗ്രഹിക്കുക ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഇപ്പോൾ അവൻ കേൾക്കറ പോൾ ചോദിക്കുന്നു ഇന്റെ സഭ എനിക്ക് ഏറ്റതല്ലേ ഈ സഭ എനിക്ക് പറ്റിയതല്ല നല്ല പഴം നല്ല അരുമിയാന കനിയാകെ നീ മാറ്റപ്പെടുമെന്ന് നിനയിച്ച് ഞാൻ ഉന്നെ നട്ട് ഈ നല്ല മനോഹരമായൊരു ഫലമാകുമെന്ന് കരുതിയാണ് നിന്നെ നിർത്തിയത് നല്ല ഇനിമയാന കനിയാക മധുര ഫലം പ്രയോജനമുള്ള കനിയാ പ്രയോജനമുള്ള ഫലം ഞാൻ നിനത്ത് നീ പ്രയോജനമുള്ളവനാകെ മാറുമെന്ന് പ്രയോജനമുള്ളവനായി മാറുമെന്ന് വിലമോനൊക്കെ ചൊല്ലുമ്പോൾ വിലമോനോട് പറയുമ്പോൾ 20-ാം വസനത്തിൽ 20-ാം വാക്യം വിലമോനെ നീ പ്രയോജനമുള്ളവനാകെ മാറ്റപ്പെടവേ ഫിലേമോനെ എനിക്ക് നിന്നെ കൊണ്ടൊരു അനുഭവം ആവശ്യമുണ്ട് നീ മികവും പ്രയോജനമുള്ളവൻ നീ വളരെ പ്രയോജനമുള്ളവൻ പരിശുദ്ധവാങ്ങളുടെ ഉള്ളങ്ങളെ ഇളയിപ്പാറ് പെണ്ണവൻ വിശുദ്ധന്മാരുടെ ഉള്ളം തണുപ്പിച്ചു
നമ്മളെ ദേവസഭയ്ക്ക് ഒരു പ്രയോജനം തേവ നാം നിമിത്തം ദൈവസഭയ്ക്ക് ഒരു പ്രയോജനം വേണം. വാഗ്വാദം പണി പരിശുദ്ധ ഭാഗങ്ങളുടെ ഹൃദയത്തെ വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. തർക്കിച്ച് വാദിച്ച് വിശുദ്ധന്മാരുടെ ഹൃദയം വേദനിപ്പിക്കുകയല്ല. ഉമ്മാലെ എനിക്കൊരു പ്രയോജനം ഉണ്ടാകും. നിന്നെ കൊണ്ട് എനിക്കൊരു അനുഭവം ആവശ്യമുണ്ട്. പരിശുദ്ധ വാങ്ങളുടെ ഉള്ളങ്ങളെ ഇളയ്പാറ പണ്ണുവായ നീ വിശുദ്ധന്മാരുടെ ഉള്ളം തണുപ്പിക്കുക. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ആർദ്രം ഉണ്ടാകും. ഒരാളുടെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. ശബജനി വഴി പോകുമ്പോൾ ചിലയിടത്തിലെ ചിലരുടെ പേര് ചൊല്ലുക. ചിലരുടെ പേര് ചിലയിടത്തെത്തും പോയി പറയും. ചില വിശ്വാസ വീട്ടിലെ പേര് ചൊല്ലുക. ചില വിശ്വാസ വീടുകളിൽ ഇന്ന വീട്ടിൽ പോകലാമോ, ചായ വീട്ടിൽ പോകാമോ? വേണ്ട വേണ്ട. അവനൊരു പ്രശ്നക്കാരൻ. ഓ, അവനൊരു പ്രശ്നക്കാരനാണ്. ആ സഹോദരി ഒരു പ്രശ്നക്കാരി. ആ സഹോദരി ഒരു പ്രശ്നക്കാരിയാണ്. തേവയില്ലാമ പേശി നമ്മുടെ സമാധാനത്തെ കെടുക്കും. വേണ്ടാത്തതൊക്കെ പറഞ്ഞ് നമ്മുടെ സമാധാനം കളയും. നമുക്ക് അതിന്റെ പക്കത്തിൽ ഇനിയൊരു ഫൈത്വമുണ്ട്. അപ്പുറത്ത് വേറൊരു ഫൈത്വമുണ്ട്. അങ്ങ പോകാം, അങ്ങോട്ട് പോകാം. പതിങ്ങള, അവൻ നല്ലവൻ. അവനൊരു നല്ല മനുഷ്യൻ. പരിശുദ്ധ വാങ്ങളുടെ ഉള്ളം പാരുങ്ക. ശിതന്മാരുടെ ഉള്ളം. നിങ്ങളുടെ പേര് ചൊല്ലുമ്പോൾ അതേ ഒരു ഉള്ളം ഇളയ്പാറ പണ്ണവൻ. പേര് പറയുമ്പോൾ തന്നെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത വരണം. ഉമ്മാലെ ഒരു പ്രയോജനം ഉണ്ടാകട്ടെ. നിന്നെ കൊണ്ട് എനിക്കൊരു പ്രയോജനം. അരുമിയാന കനിയാകെ മാറണം. ഈ ഒരു വിശിഷ്ടഫലമാകണം. ഇനിമിയാന കനി, മധുരഫലം. പുസിക്കക്കൂടിയ കനി, പുജിക്കത്തക്ക ഫലം. ആത്മനേസർ തോട്ടത്തിൽ വരപ്പോകും. പ്രാണപ്രിയൻ തോട്ടത്തിൽ വരും. അരുമിയാന കനിയെ പുസിക്കുമ്പടിയ വിശിഷ്ടഫലം ഭുജിക്കുവാൻ ദൈവത്തിന് മഹത്വം. അതുതാണ് കർത്താവിന്റെ വരികയിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നത്. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്. ഇപ്പോ കസപ്പാന കനി ഇന്ന് ദ്രാക്ഷത്തോട്ടത്തിലെ ചെടി കൊടുത്തു. ഇപ്പോൾ ഈ മുന്തിരിത്തോട്ടത്തിൽ കൈപ്പുള്ള കാത്തു ആണ്ടവർ എന്നെ ചെയ്ത കർത്താവിന്റെ വേലിയെ പിടുങ്ങിപ്പോട്ട. വേലി ഉറച്ചു. ഏൻ വേലിയെ പിടിങ്ങിനത്? എന്തിനാണ് വേലി പൊളിച്ചത്? ഏൻ വേലിയെ പിടിങ്ങിനീരന്റെ? എന്തുകൊണ്ടാണ് വേലി പൊളിച്ചതെന്ന് ചോദിച്ചു. അരുമിയാന കനികളെ എതിർപാർത്ത. നല്ല മുന്തിരിങ്ങി എത്രയോ പ്രതീക്ഷിച്ചത്. പ്രയോജനമുള്ള കനിയാകെ, പ്രയോജനമുള്ള സഹോദരൻ, പ്രയോജനമുള്ള സഹോദരിയാകെ മാറുവാറുകൾ എന്ന് ഞാൻ എതിർപാർത്ത. പ്രയോജനമുള്ള സഹോദരനായി സഹോദരിയായി മാറുമെന്ന് പ്രതീക്ഷിച്ചു. അതിർക്കാകെ ഞാൻ രക്ഷിച്ച്, അതിനായി രക്ഷിച്ചു. അവന്റെ എല്ലാ ഇക്കട്ടിലും ഞാൻ പാതുകാത്ത് അവനെ നടത്തിന്. ബുദ്ധിമുട്ടുകളിലെല്ലാം സൂക്ഷിച്ചവനെ അവനെ ഞാൻ ആശീർവദിച്ച്, ഞാൻ അവനെ അനുഗ്രഹിച്ച്. ശാരീരിക പ്രകാരമാകെ അവനെ ആശീർവദിച്ച്, ശാരീരികമായി അവനെ അനുഗ്രഹിച്ച്. നല്ല വേല കൊടുത്ത്, നല്ല ജോലി, നല്ല വീട് വെക്ക, വീട് വയ്ക്കുവാൻ സഹായിച്ചു. ഇപ്പൊ കൊഞ്ചും വസതി വന്നപ്പോ അല്പം സൗകര്യമായി, ഒരു പെരുമ വന്ന്, അവന്റെ ഉള്ളിലൊരു നികളം വന്നു. അവനിപ്പോ എന്നെ സ്തുതിക്ക് വീട്ടിൽ സ്തുതിപ്പാട്ട് പാടലുകൾ ഒന്നും ഇല്ല. അവന്റെ വീട്ടിൽ ഇപ്പോൾ സ്തുതിഗീതങ്ങളില്ല. ദേവനക്ക് മഹിമ, ദൈവത്തിന് എന്നെ ജപിക്കരുതില്ലേ, എന്നെ അവിടെ പ്രാർത്ഥിക്കുന്നില്ല. ഹോശേയ 13:6 ഹോശേയ 13:6 പ്രകാരം എന്നെ വാസിക്കുന്നു. എന്താണ് വായിക്കുന്നത്? ഹോശേയ 13:6 ഹോശേയ 13:6 തങ്ങൾക്ക് ഇരുന്ന മേച്ചലിനാൽ, തങ്ങൾക്ക് ഇരുന്ന മേച്ചലിനാല് തൃപ്തിയാനാർകൾ, തൃപ്തിയാനാർകൾ. തൃപ്തിയാണ് പിൻപ്, തൃപ്തിയാണ് പിൻപ്. അവർ ഹൃദയം മേട്ടിമയായിട്ട്, ഹൃദയം മേട്ടിമയായിട്ട് അതിനാൽ എന്നെ മറന്താർകൾ, എന്നെ മറന്താർകൾ. സ്തുതിക്കരുതില്ല, അവർ ഇപ്പോൾ എന്നെ സ്തുതിക്കുന്നില്ല. മേട്ടിമയായിട്ട് അവരുടെ ഹൃദയം. നിലവരത്തിൽ എത്ര പേർ കാണപ്പെടുകയാണ്? എത്ര പേരുണ്ട്? നമ്മുടെ പൂർവീയ നിലമയെ മറക്കൂ. നമ്മുടെ പൂർവസ്ഥിതി മറക്കരുത്. ദേവൻ നമ്മെ ഇമ്മട്ട് നടത്തിന. കർത്താവ് നമ്മെ ഇത്രത്തോളം. അല്ല, ഇനിയൊരു ഗ്രൂപ്പ് ജനമുണ്ട്, മറ്റൊരു കൂട്ടം ആളുകളുണ്ട്. യോവേൽ 2:26 വാസിക്കുമ്പോൾ, യോവേൽ 2:26 വായിക്കുമ്പോൾ, നിങ്ങൾ സമ്പൂർണമായി സാപ്പിട്ട്, സമ്പൂർണമായി സാപ്പിട്ട് തൃപ്തിയടൈന്ന്, തൃപ്തിയടൈന്ന് ഉങ്ങളെ അതിശയമായി നടത്തി വന്ന് ഉങ്ങൾ ദേവനാകിയ കർത്തരുടെ നാമത്തെ തുതിപ്പീർകൾ, തുതിപ്പീർകൾ. എൻ ജനങ്ങൾ, എൻ ജനങ്ങൾ ഒരുപോലും വെക്കപ്പെട്ടു പോവതില്ല. അവർ തുതിക്കാർ, അവൾ തൃപ്തരായി എന്നെ നടത്തി. ദൈവം എന്നെ അത്ഭുതമായി നടത്തി. എന്റെ എല്ലാ ഇക്കട്ടിലും ദേവൻ എനിക്ക് ഉദവി ചെയ്തു. എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും ദൈവനെ സഹായിച്ചു. ദേവൻ പാതുകാത്ത, ദൈവം എന്നെ സൂക്ഷിച്ചു. മറ്റും വനാന്തര പാതയിൽ എന്നെ നടത്തിന. അനുഭവപ്രയാണത്തിൽ ദൈവം എനിക്ക് തന്ന എല്ലാം ദൈവം എനിക്ക് തന്നു. എന്റെ വസതി എല്ലാം എനിക്ക്, സൗകര്യങ്ങളെല്ലാം ദൈവം തന്നു. അവ ദേവനെ തുതിത്താർ, ദൈവത്തെ സ്തുതിച്ചു. തുതിക്കുന്ന ജനങ്ങൾ ഒരുപോലും വെക്കപ്പെട്ടു പോകും. സ്തുതിക്കുന്നവർ ഒരു നാളിൽ ലജ്ജിക്കുന്നില്ല. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹിമ. ഇന്ന് ദ്രാക്ഷത്തോട്ടം കസപ്പാന കനിയെ കൊടുത്തു. പക്ഷേ ഈ മുന്തിരിത്തോട്ടത്തിൽ കയ്പ് കാട്ടു, വേലിയെ പിടുങ്ങിപ്പോട്ട, വേലി പൊളിച്ചു. അതിനാൽ എന്നെ സംഭവിച്ചത്, അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഉന്റെ വേലിയെ പിടുങ്ങിനാൽ, എന്റെ വേലി പൊളിച്ചാൽ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും. എന്റെ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും. 80:12-13 വാസനങ്ങളിൽ വാസിക്കും. 80 സംഗീതം 12:13 വാക്യം അങ്ങ് എന്നാ വാസിക്കുന്നു? അവിടെ എന്ത് വായിക്കുന്നു?
ஹசிங் 80 சங்கீதம் 12 இப்பொழுது வழியே போகிறவர் வழி நடக்கிற யாவரும் அதை பறிக்கும்படியாக அதன் அடைப்புகளை ஏன் தகர்த்து போட்டீர் வழியே போகிறதான யாவரும் உள்ள வரும்படிக்க அந்த தகர்த்து போட்டு வழிபோக்கர் அகத்து கிடக்கின்றதின வேலி பொழிச்சு தேவனுக்கு மகிம் தெய்வத்தின் மகத்துவம் அது மட்டுமல்ல காட்டு மிருகங்கள் உள்ளவர் காட்டு பன்றிகள் வந்து உழுது போட்ட காட்டு பன்றி வந்ததினே மாந்திக்களும் மூன்றாவது காட்டு மிருகங்கள் வயலிலே மிருகங்கள் மூன்று காரியங்கள் சம்பவிக்கும் வழிபோக்கர் சொன்ன வீணான பல பல பிரச்சனைகள் வழிபோக்கர் பண்ணால் ஆவசியமில்லாத பல பிரச்சனைகள் தேவையில்லாத பிரச்சனைகள் அனாவசியமாய பிரச்சனைகள் இன்னைக்கு அநேகருக்கு ஜாமியம் நின்று பிரச்சனையாக அது பிரச்சனைகளாகும் அதே போல மாம்சிக இச்ச பஞ்சி காட்டு பண்ணி ஜடத்தின் சிந்தைகள் விவிதமான விஷயத்தில் அவர்கள் காணப்படுகிறார் இங்கே காரியங்களில் கொடுங்கணும் அதேபடி நம்ம வேலியை பிடுங்காதபடி நாம் காத்துக்கொள்ள வேலி விழியாது சூட்சிக்கலாம் எல்லாரும் கண்களை கண்களை அடைக்கலாம் உங்களோட வேலியை பிடுங்காதபடிக்கு காத்துக்கொள்ள வேலி பிடிச்சு கிளையாதே சூட்சிக்க தேவனுக்கு மகிமை தெய்வத்தின் மகத்துவம் நமுற்றிலுமாக ஒப்புக்கொடுங்க பூர்ணமாய் சமர்ப்பிக்கலாம் வல்லமையின் அபிஷேகத்தை பெற்று சக்தியுடைய அபிஷேகம் பிராபிக்கலாம் அதுக்காக தேவன் நமக்கு உதவி செய்யணுமே சகாய்க்கட்டு எல்லாரும் ஆவியில் நிரம்பி தேவனை மகிமை எல்லோரும் ஆத்மாவில் நிறைந்த தெய்வத்தை மகத்துப்படுத்தாம் உணர்வின் காற்று வீசுகா மனசலீவின் தெய்வமே உணர்வின் காற்று வீசுகா மனசலீவின் தெய்வமே உணர்ந்தோ ஞங்கள் நின்னோடே குணகணங்கள் வர்ணிப்பான் உணர்ந்தோ ஞங்கள் நின்னோடே குணகணங்கள் வர்ணிப்பான் உணர்வின் காற்று வீசுகா மனசலீவின் தெய்வமே உணர்வின் காற்று வீசுகா மனசலீவின் தெய்வமே வடதி காற்றி வீசுகா தென்னி காற்றி வேணுமா வடதி காற்றி வீசுகா